ബഹുമാനമുള്ള നേതാക്കളെ, പണ്ഡിതന്മാർ, സാധാരണ സ്നേഹധന്യരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, മറ്റു ശ്രോതാക്കളെ, നാം എല്ലാം ഒരുമിച്ച് കൂടി അള്ളാഹു ഒരു സ്വാലിഹായി സ്വീകരിക്കട്ടെ. ഒന്നാമതായി ഞാൻ പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. പ്രാർത്ഥന ദുആ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധമാണ് പ്രാർത്ഥന. അത് വളരെ പ്രധാനപ്പെട്ടതും ജീവിക്ക് ശുദ്ധവായു പോലെ ഏതൊരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദ്വാ പുണ്യനബി പറയുന്നത് അദ്വാദ എന്ന ആരാധനയുടെ മജ്ജ തന്നെയും പ്രാർത്ഥനയാണ്. അദ്വാഹുവൽ അൽബാദ അല്ല, ആരാധന തന്നെയും പ്രാർത്ഥനയാണ്. ആരാധന പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ് ആരാധന എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് ഇങ്ങനെ ഒരാൾ അധികമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മയുടെ ലക്ഷണമാണ്. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി എണീറ്റിരിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ മനോഹരമായി പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥന എപ്പോഴും ചെയ്യാവുന്നതാണ്. എന്നാൽ അതിന് ചില നിബന്ധനകളും ചില സമയങ്ങളും പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അതിന് കൂടുതൽ സ്വീകാര്യത ലഭിക്കും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ല സമയങ്ങളാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ വന്ന് ചോദിക്കുക, നബി എനിക്ക്, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് പക്ഷെ ഉത്തരം ലഭിക്കുന്നില്ല, അപ്പൊ അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അപ്പോൾ തന്നെ രണ്ട് സ്ഥലം പറഞ്ഞു കൊടുത്തു. ഒരുപാട് സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്, ഞാൻ വിശദീകരിക്കാം. ഒന്ന് ജൗഫുൽ ലൈൽ, ഒന്ന് ദുബർ സ്വലാത്തിൽ മക്തൂബാത്ത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ജൗഫുൽ ലൈൽ, പാതിരാത്രി കഴിഞ്ഞിട്ട് ദുആ ചെയ്യും. അപ്പോഴൊരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ അയാൾ അതിന് മനസ്സറിഞ്ഞ് എണീക്കുന്നത് വേണം. അതൊരു വല്ലാത്തൊരു അധ്വാനം. പാതിരാത്രി കഴിഞ്ഞിട്ടുള്ള ആ ഒരു നേരം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ അത്താഴം കഴിക്കുന്ന നേരം പ്രാർത്ഥനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതായത് സുബഹയുടെ കിഴക്ക് വെള്ള കയറുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ നേരം, ഇതിനാണ് സുഹൂറിന്റെ സമയം എന്ന് പറയാം, അത്താഴ നേരം. ഇപ്പോൾ പിന്നെ സുബഹിയുടെ നേരം എത്ര എത്രയാണ്? കറക്റ്റ് 5. ആ എങ്കിൽ 3 മുതൽ 5 വരെ, അത് ചിലപ്പോൾ 4:30 ആകും, അപ്പോൾ 2:30 മുതൽ 4:30 വരെ. നമ്മുടെ ഇന്നത്തെ ആധുനിക കാൽക്കുലേഷൻ അനുസരിച്ച്, സമയത്തിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് സുഹൂറിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ നമ്മൾ സമയമാണ്. സുഹൂറിന് നമ്മൾ ഈ അത്തായം, അത്താഴം എന്ന ഒരു വ്യാഖ്യാനം കൊടുക്കുന്ന ആ നേരത്ത് നോമ്പുകാർ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് സത്യത്തിൽ അത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണത്തിന് നേരമല്ല. പിന്നെ ആ സമയത്തിൻ്റെ സമയം നോമ്പുകാർക്ക് ഒരു ഒരു പിന്നെ എന്തെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് അത് നമ്മൾ അത്താഴ നേരം എന്ന് പറയുകയാണ്. സത്യത്തിൽ അത് പ്രാർത്ഥനാ നേരമാണ്. ആ നേരത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പുണ്യനബിയുടെ അരികിൽ ഹിറാഗ്വയിൽ നിന്നിട്ടുള്ളത്. 2 മണിക്കൂറാണ്, അതാണ് വഖ്തു സുഹൂർ. മനസ്സിലായില്ല, ആ സമയത്തിന് വളരെ വലിയ പ്രാധാന്യം. മഹാനായ സയ്യിദ്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്ദേശം കൊണ്ടുവരികയാണ് മുഹമ്മദ് നബിയുടെ അരികിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സന്ദേശം കൊണ്ട് കൈമാറുക. ആ സന്ദേശം കൈമാറിക്കൊണ്ട് സയ്യിദ്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ നിൽക്കുന്ന സമയമാണ് സത്യത്തിൽ ആ സമയം. അത് വല്ലാത്തൊരു സമയം. അതുപോലത്തെ ഒരു സമയത്താണ് പുണ്യനബിയെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം.
വളരെ വലിയ ബന്ധമുണ്ട് ഈ സമയത്തോടുമുള്ള. അതേ സമയം അതോടെ അങ്ങനത്തെ ഒരു സമയത്താണ് പുണ്യനബിയെ പ്രസവിക്കപ്പെട്ടത്. ആ സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സത്യമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഓടിയായത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖസിമു ബിൽ ഖുന്നസ് الجواري الكنس والليل إذا عسعس أصبح إذا تنفس إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين അതിമനോഹരമായ ഒരു പ്രകൃതിയെ മനോഹരമായി പ്രശംസിച്ച് വർണ്ണിച്ചിട്ട് ഇങ്ങനെ പറയുക, ഒരു വെളിച്ചം വീശും പോലെയാണ് ആയത്തിന്റെ ലൈനി തന്നെ. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ കുന്നസ്, നീങ്ങിക്കൊണ്ടിരിക്കുകയും മാഞ്ഞു പോവുകയും ചെയ്യുന്ന നക്ഷത്രങ്ങളെ പിടിച്ചതാ ഞാൻ സത്യം ചെയ്യുകയാണ്. അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാഞ്ഞു പോവുകയാണ്, മറഞ്ഞു നീങ്ങുകയാണ്. നീ മാഞ്ഞു പോവുകയാണ്, മറയുകയാണ്, ചലിച്ച് പോവുക. അങ്ങനെയുള്ള നക്ഷത്രങ്ങളെ പിടിച്ച് സത്യം ചെയ്യുന്നു. വല്ലൈലി ഇദാ അസ്അസ്, കരിമ്പടം മടക്കിപ്പോകുന്ന രാത്രിയെ കൊണ്ടും. വസ്സുബഹ് ഇദാ തനഫസ്, ശ്വാസം വിട്ട് കടന്നു വരുന്ന പ്രഭാതത്തെ കൊണ്ടും. ഷൈഉൻ ഫീഹി നഫസുൻ ലൈസ ലഹു റൂഹുൻ, ആത്മാവില്ലാത്ത ശ്വാസമുള്ളതെന്ന അതേക്കുറിച്ച് പറഞ്ഞത്. പ്രഭാതം, പ്രഭാതത്തിന് ആത്മാവില്ല പക്ഷെ ശ്വാസം തന്നെ. അതായത് ശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാനുള്ള കാരണം തന്നെ എന്താണ്? ഏതൊരാൾക്കും ഏതൊരു ബുദ്ധിമുട്ടിനും ശ്വാസം നേരെ വീഴുന്ന നേരമാണ് സത്യത്തിൽ പ്രഭാതം. രോഗം അധികരിക്കും രാത്രിയിൽ. ഏത് രോഗം രാത്രി അധികരിക്കും? സൂര്യൻ, ശരീരം, ഇതൊക്കെ തമ്മിൽ വലിയ ബന്ധങ്ങളാണ് ഈ ഗോളങ്ങളൊക്കെ തമ്മിലുള്ളത്. ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒക്കെ സംവിധാനിച്ചിരുന്നത്. വേലിയേറ്റത്തിന് നേരത്തെ മുറിഞ്ഞു പോയാൽ വല്ലാതെ രക്തമെടുക്കും. വേലി ഇറക്കത്തിന് നേരത്തെ അത്ര എടുക്കൂല. അതൊക്കെ അതായത് ചന്ദ്രൻ, മനുഷ്യന്റെ ബ്ലഡ് സർക്കുലേഷൻ, ഇതൊക്കെ വളരെ വലിയ അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ചെയ്തു വെച്ചിരിക്കുക. ഇതെല്ലാം പ്രകൃതിയിൽ അതിമനോഹരമായിട്ടാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ആ മനോഹരമായ അവസ്ഥയെ ഇങ്ങനെ പറയുക. ആ സമയം മാന്യനായ ഒരു ദൂതൻ വഴി ഇതാ ഞാൻ ചില സന്ദേശങ്ങൾ കൊടുത്തയക്കുന്നു. മാന്യനായ ദൂതനാണ് ആര്? സയ്യിദുന ജിബ്രീൽ. പുണ്യനബിക്ക് ലഭിച്ചതായി വചനങ്ങൾ. അപ്പൊ ഇവിടെ വളരെ ഗൗരവവും അർത്ഥവത്തുമായി നമ്മൾ ചിന്തിക്കേണ്ട ആ ഒരു സമയം, ഒരു വല്ലാത്തൊരു സമയമാണ് ആ സമയത്ത്. എണീറ്റ് എല്ലാവർക്കും എണീക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കൊക്കെ എണീക്കുക. കാരണം എന്തുകൊണ്ട്? എന്താണെങ്കിലും ആ സമയത്ത് എണീക്കുമല്ലോ. കാരണം ആ സമയത്ത് എണീറ്റാ പോരാ, ഒരു രണ്ടരക്കായത്ത് നിസ്കരിച്ചാൽ, അല്ലാത്ത സമയത്ത് ഒരു 1000 റക്അത്ത് നിസ്കരിച്ച പുണ്യമുണ്ടുമല്ല. ആ 2 റക്അത്ത് ഉണ്ടാവും. വല്ലാത്തൊരു സമയമാണ്. ഖുർആനിൽ വേറൊരു സ്ഥലത്തും ഇന്നൽ മുത്തഖീന ഫീ ജന്നാതിൻ വഅയൂൻ അഖ്രിന മാതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. പരലോകത്ത് അല്ലാഹുവിന്റെ മനോഹരമായ സ്വർഗത്തിൽ വിശ്വാസികൾക്ക്, ഭക്തന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അള്ളാഹു അതൊക്കെ വാങ്ങാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു വലിയ ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. അതനുസരിച്ചൊരു ജീവിതവും ഇവിടെ സംവിധാനിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. എൻ്റെ എങ്ങനെ അള്ളാഹു അവർക്ക് നൽകാതിരിക്കും? ഇന്നഹും കാനു ഖബലദാലിക മഹ്സനീൻ, അവർ ഭൗതിക ജീവിതത്തിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. എന്തായിരുന്നു അവർ ചെയ്ത സുഹൃതം? കാനു ഖലീലം മിനൽ ലൈലിമായ ജഴൂൻ, അവർ രാത്രി ഉറങ്ങുന്ന നേരം വളരെ കുറവായിരുന്നു. അവർ കിടന്നുറങ്ങുന്ന നേരം രാത്രി വല്ലാതെ അമിതമായി അവർ ഉറങ്ങില്ല. കാരണം അവർക്ക് അവരെ റബ്ബിനെ കുറിച്ച് ബോധമുണ്ട്. ചില സമയത്ത് അങ്ങോട്ട് പറഞ്ഞാൽ അള്ളാഹു വല്ലാതെ കേൾക്കും. ഈ അത്താഴ നേരങ്ങളിൽ എണീറ്റിട്ട് അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവർ ചിന്തിക്കുക, ഈ നേരം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആ നേരത്ത് പ്രാർത്ഥിക്കുക, ശ്രദ്ധിക്കണം. രണ്ടാമത്തത് ദുബറു സ്വലാത്തിൽ മക്തൂബാത്ത്, ഫർദ് നമസ്കാരത്തിന് ശേഷമാണ്. രണ്ട്
പരമാവധി യോജിപ്പിച്ചതാണ് ഹദ്ദാദ്. ഹദ്ദാദ് അഫ്ലല് ഇശ നമസ്കരിച്ചിട്ട് ചെയ്യലാം. ഫർള് നമസ്കാരത്തിൽ ഒരു രാത്രിയിലെ അവസാനത്തെ ഫർള് നമസ്കാരമാണല്ലോ ഏത്? മനസ്സിലായില്ല. ഇഷ ഫർള് നമസ്കാരത്തിന് ശേഷവുമാണ്, അത് രാത്രി ആയതിനു ശേഷവുമാണ്. അതിനുശേഷം പിന്നെ ഫർള് നമസ്കാരം രാത്രി ഇല്ലല്ലോ, പിന്നുള്ളത് സുബ്ഹാണ്, അത് പ്രഭാതത്തിലാണല്ലോ. അപ്പൊ രാത്രിയിലെ പരമാവധി ഇതാണ്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഹദ്ദാദ് അഫ്ലലായ സമയം, ഹദ്ദാദ് ചെല്ലാൻ അഫ്ലലായ സമയം റമളാൻ അല്ലാത്ത റമളാനിൽ, റമളാൻ അല്ലാത്ത കാലത്തിൽ ഇഷാഇന് ശേഷവും റമളാനിൽ ഇഷാഇന് മുമ്പുമാണ് അഫ്ലൽ. ശ്രദ്ധിക്ക, റമളാനിൽ ഇഷാഇന് മുമ്പും റമളാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ, അതായത് പതിനൊന്ന് മാസം ഇഷ നമസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് അഫ്ലൽ. പിന്നെ അതിന് എന്താ സംഭവിക്കാന്ന് വെച്ചെങ്കിൽ നമ്മൾക്കൊക്കെ വലിയ തിരക്കായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇഷാനെ ബാങ്ക് കൊടുക്കാൻ തന്നെ വേഗം ഒന്നു കൊടുത്തിട്ട് വേഗം എന്ത് ചെയ്യും? ഹദ്ദാദ് ചെയ്യും. അത് അഫ്ലലിനെതിരാണ്. അഫ്ലൽ ഇഷ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇന്ന് ഹദ്ദാദിലാണ്. ഇതാണ് അഫ്ലൽ. ഈ രീതിയിലാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. അതാണ് മുസ്ലിം ലോകം എല്ലായിടത്തും അനുവർത്തിച്ചതിന്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ പാഠം നമ്പർ 1, വളരെ അത് ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ രണ്ട് കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒന്ന്, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കുക. കൂട്ടമായി പ്രാർത്ഥിക്കുക, അതിന് വലിയ ഫലമുണ്ടാവും. ഒറ്റയായും പ്രാർത്ഥിക്കുക, അതിനും ഫലമുണ്ട്. എന്തിനാണ് അതിനൊന്നും വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കേണ്ടതില്ല. ഒറ്റയായി ഒരാൾ പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറയുന്നതും അബദ്ധാണ്, കൂട്ടമായി പ്രാർത്ഥിച്ചുകൂടാ എന്ന് പറയുന്നതും അബദ്ധാണ്. അതൊക്കെ അവരുടെ ചോയ്സ് അനുസരിച്ച് അവർക്ക് ചെയ്യാം. പിന്നെ കൂട്ടമായി ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകമായ കൂലി. എല്ലാവരും ഏഴ് നൊക്കുണിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നത് പോലും വിശുദ്ധ ഖുർആനിൽ ഓരോരുത്തരും കൂട്ടമായിട്ടാണ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അവൻ അവൻ്റെ ഒറ്റയ്ക്കുള്ള കാര്യമല്ല പറയേണ്ടത്. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളില്ലാത്തടത്ത് പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല നിർവഹിച്ചു തരും എന്ന് പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഞാൻ എൻ്റെ കാര്യം, ഞാനും എൻ്റെ ഒരു ഭാര്യയും പിന്നെ ഒരു തട്ടാൻ മാത്രം ഉണ്ടാവണേ, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. ഞാൻ മറ്റുള്ളവരെ കാര്യമാണ് എപ്പോഴും പറയേണ്ടത്. പ്രശ്നം, ഒരാൾ ഉറങ്ങുന്നതിന് മുമ്പ് നാല് കാര്യം ചെയ്താൽ അള്ളാഹു ആ ദിവസത്തെ ഹത്തയാൾ വീട്ടിയവനായി. ഫർളൊക്കെ ചെയ്തതിൻ്റെ പുറമെ എന്താ നാല് കാര്യങ്ങൾ? ഒന്ന്, അയാൾ ചെയ്യേണ്ടത് ഖുർആൻ ഒരു തവണ ഓതി തീർത്തതുപോലെയാക്കുക. ഖുർആൻ ഒരു തവണ ഓതി തീർത്തുന്നതിന് പകരമാണ് എന്ത് ചെയ്യുക? മൂന്ന് തവണ കുൽഹുല്ലാഹേദ് ഓത്. അതൊരു സന്നിഗ്ധഘട്ടാണ്. ഇനി മുതൽ മൂന്ന് കുല്ലല്ലാഹേദ് ഓടിയിട്ട് ഖുർആനത്തിന് മതിയെന്ന് വിചാരിച്ച് അതിങ്ങനെ രക്ഷപ്പെടരുത്. ഒരു പഴുതു പറഞ്ഞെന്നാൽ അത് നമ്മൾ കുടുങ്ങും, അങ്ങനെ ഉണ്ടാവരുത്. ഒരു സന്നിഗ്ധഘട്ടത്തിൽ, അല്ലാതെ ഉറങ്ങാൻ വിരിപ്പിലിരുന്നിട്ട് ഒരു തവണ ഖുർആൻ ഓടിയാൽ പിന്നെ അന്ന ഉറങ്ങാൻ കഴിയും. അപ്പൊ അവിടെ നല്ല ഒരു പ്രത്യേക ഒരു ചെറിയ ഒരു എന്താ പറയാ, ഒരു സൂത്രവാക്യം, ഒരു ചെറിയ വിളവാണത്. എന്ത്? പിന്നെ ഒരു മൂന്ന് തവണ ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. എന്തുകൊണ്ട്? ഫൈനഹ ഫുലുദുൽ ഖുർആൻ എന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ടാമത്തെ കാര്യം, പുണ്യനബി റഷഫാഅത്തിന് അർഹനാവുക. പുണ്യനബി റഷഫാഅത്തിന് അർഹനാവാനുള്ള കാരണം അസ്സലാത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇരുന്ന് റസൂലുള്ളാഹി സ്വലാത്തില്ല, വിരിപ്പിലിരുന്നിട്ട്. മൂന്നാമത്തെ കാര്യം, അവന് ഹജ്ജ് ഉംറയുടെ സവാബിന് അർഹനാവുക. ഹജ്ജ് ഉംറയുടെ സവാബിന് അർഹനാവും. എന്ത് ചൊല്ലിയാൽ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ നാലെണ്ണമാണ്. പറഞ്ഞേക്കൂ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അർബഅ കലിമാത്തിൻ അഫ്ളൽ ബഅദൽ ഖുർആൻ എന്ന പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ നാലെണ്ണം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ അതൊരാൾ പറയുന്നതോടുകൂടെ ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും കൂലി അയാൾക്ക് ഉണ്ടാകും. ഹജ്ജ് ചെയ്ത കൂലിയല്ല, അതിനൊരു കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല അവനും വിധിക്കും. ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടാവണമെങ്കിൽ ഹജ്ജ് തന്നെ ചെയ്യണം. എന്നാലും അവനൊരു ഒരു താൽക്കാലിക ആനുകൂല്യം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. എന്താണ് നാലാമത്തെ കാര്യം? എല്ലാവരുടെയും പൊരുത്തം വാങ്ങിയിട്ടാണ് ഒരാൾ ഉറങ്ങേണ്ടത്. എല്ലാ മനുഷ്യരുടെയും പൊരുത്തം വാങ്ങിയിട്ട് ഉറങ്ങണം. എല്ലാവരുടെയും പൊരുത്തം വാങ്ങി ഉറങ്ങണം. അതിനെങ്ങനെ? എല്ലാവരും വീട്ടിൽ പോയിട്ട് പൊരുത്തം വാങ്ങി വന്നിട്ട് ഉറക്കണം ഉറങ്ങാൻ കഴിയും? അതിനെന്ത് ചെയ്യാ? അല്ലാഹുമ്മഗ്ഫിർ ലിൽമുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി ആ അല്ലാഹിയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാളിൽ ഹാജാത് എന്ന് പറയാം. അല്ലാഹുവേ, ജീവിച്ചവർക്കും മരിച്ചവർക്കും അല്ലാഹുവേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നീയെ പുറത്തു കൊടുക്കണേ എന്ന് പറയാം. നിന്റെ കാര്യം പറയല്ല, നീ മറ്റുള്ളവരെ കാര്യം പറയും. അപ്പോൾ നിന്റെ കാര്യവും അള്ളാഹു തആല സ്വീകരിക്കും. ആ വിഷയത്തിലേക്ക് ഒന്നുകൂടി ഞാൻ വരാം. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ കാര്യം മാത്രമല്ല, ഒരു ഇമാമ്
പ്രാർത്ഥിക്കുകയും ഫഹസ്സ നഫ്സഹു ഫഖദ് ഖാനഹു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാമ ദുആ ചെയ്തു, എന്നിട്ട് ആ ഇമാമ തന്റെ കാര്യം ഒറ്റക്ക് പറഞ്ഞാൽ ആ ജനതയെ അയാൾ വഞ്ചിച്ചു എന്നാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഇമാം ഒരാള് ഒരു വിഷയത്തിന് ഇമാമ നിന്നു, എന്നിട്ട് അയാള് ഒരു ഭരണകർത്താവ്, ആ ഭരണകർത്താവ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തന്റെ കാര്യം പറയാൻ പാടില്ല, തന്റെ കാര്യം ഒറ്റക്ക് പറയാൻ പാടില്ല. ഭരണകർത്താവ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടി? മൊത്തം. കാരണം അയാൾക്ക് അയാളെ ശരീരം പോലെ തന്നെയാണ് ആര്, ഈ ഭരണയിലൊക്കെയും. അയാൾ അയാളെ കാര്യം ഒറ്റക്ക് പറയാൻ പാടില്ല, ഒരിക്കലും പാടില്ല. മാത്രമല്ല ഭരണാധികാരി നീതിമാനാണെങ്കിൽ ആ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഭരണാധികാരി നീതിമാനാണെങ്കിൽ ഭരണാധികാരിയുടെ നീതിമാന് സഡൻ ആക്ഷനാണ്, ഉടനെ ഉടനെ തീരുമാനം ഉണ്ടാവും. അള്ളാഹുവോട് ഒരു നീതിമാനായ ഭരണാധികാരി ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ പിന്നെന്താ കാര്യം നടക്കാത്തത്? നടക്കാത്തത് രണ്ട് കാര്യം കൊണ്ടാകാം. ഒന്ന്, ഭരണാധികാരികൾ ഇന്ന് പ്രാർത്ഥിക്കുന്നവരല്ല, നല്ലൊരു ശതമാനം. രണ്ട്, ഇനി പ്രാർത്ഥിച്ചാൽ പോലും ഭരണാധികാരികളിൽ 99% ഭരണാധികാരികളും ഞാൻ അറിഞ്ഞിടത്തോളം നീതിമാന്മാരുമല്ല. നീതിയൊക്കെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. ലോകത്താദ്യം എടുത്തു പോകുന്നത് നീതിയായിരിക്കും. നീതി നഷ്ടപ്പെട്ടു. വിജ്ഞാനം നീതി രണ്ട്. ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് വിജ്ഞാനമാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. ഖുർആനിൽ നിന്ന് അവസാനമായി ഇറക്കി കൊടുത്തത് വഹും ലാ യുസ്ലമൂൻ എന്നാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല. അഥവാ വിജ്ഞാനത്തിൻ്റെയും നീതിയുടെയും ഇടയിലാണ് ഖുർആൻ. നീതിയില്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്, ഭരണാധികാരികൾക്ക് നീതി നഷ്ടപ്പെട്ടു എന്നതാണ് സമൂഹത്തിന്റെ ഇന്നുള്ള അപജയങ്ങളുടെയും പരാജയങ്ങളുടെയും മൊത്തം കാരണം എന്നും നാം മനസ്സിലാക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പറയുക, ഒരു വിഷയത്തിന് ഒരാൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അയാളുടെ സ്വയം കാര്യം പറയാൻ പാടില്ല. അയാൾ മൊത്തം ആളുകളെ ഒരു നമസ്കരിക്കാൻ ഇമാമൻ നിൽക്കുമ്പോൾ അയാൾ അയാളെ ഒറ്റ കാര്യം ഒറ്റയ്ക്ക് പറയാൻ പാടില്ല, അയാൾ മറ്റുള്ളവരുടെയും കാര്യം പറയണം. ഫഹസ്വനഫ്സഹു, അയാൾ തന്റെ കാര്യം തനിയെ പറഞ്ഞാൽ ഫഖദ് ഖാനഹും, ആ ജനത്തെ അയാൾ വഞ്ചിച്ചു എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശ്രദ്ധിക്കുക, നമസ്കാരം ശേഷം, പാതിരാത്രി നമസ്കാര ശേഷം ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നു ദുആക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഇത് രണ്ടും യോജിച്ചിട്ടുണ്ട്, ഏത് ഹദ്ദാദിലിൽ ഈശ നിസ്കരിച്ചാൽ അത് ചെയ്യുകയാണെങ്കിൽ വളരെ വൃത്തിയുള്ള കാര്യമാണ്. ബാക്കിയുള്ള ദുആന്റെ കബൂലുള്ള നേരം കൂടി ഞാൻ അങ്ങോട്ട് പറയാം, നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ പറയാം. ഇതെല്ലാ സമയത്തും കിട്ടൂല, എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാവും. പിന്നെ ലൈലത്തുൽ ഖദ്റാണ് ദുആക്ക് ഒരു കൊല്ലത്തിന് അതിപ്രധാനപ്പെട്ട സമയം. അങ്ങോട്ട് ഒരുങ്ങ ദുആക്ക് വേണ്ടി. ലൈലത്തുൽ ഖദ്ർ എന്നാണ് നിശ്ചയമില്ലാത്തതുകൊണ്ട് നല്ലതാണ്. എന്ത്, എല്ലാ റമദാനിന്റെ രാത്രികളിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങ. അശ്ഹുറുൽ അവാഖിറിൽ പ്രത്യേകിച്ചും ഒരുങ്ങ. റമദാനിലെ അവസാനത്തെ 10 പ്രാർത്ഥനയ്ക്ക് കാര്യമായി നീക്കി വെക്കുക. നല്ലവണ്ണം എല്ലാവരും അന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. പിന്നെ ദുആ സ്വീകരിക്കുന്ന മറ്റൊരു സമയം ബൈനൽ അദ്ദുആഉ ബൈനൽ അദാനി വൽ ഇഖാമ എന്ന, ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും. ബാങ്ക് കൊടുത്ത് വേഗം എന്ത് ചെയ്തു, രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഇനി അവിടെ നിന്ന് ദുആ ചെയ്യുക. എന്തിനു മുമ്പ്? ഇഖാമത്തിന് മുമ്പ് ദുആ കബൂലാവും. ബാങ്ക് ഇഖാമത്തിന്റെ മുമ്പ് ദുആ ചെയ്യുക, നമസ്കരിക്കുന്നതിന് മുമ്പ്. ബാങ്കിന്റെ ഇഖാമത്ത് വേണം. അപ്പൊ ബാങ്ക് കഴിഞ്ഞ് രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യുക. ഇഖാമത്തിന് മുമ്പ് ദുആ ചെയ്യുക. ദുആന് വളരെ വലിയ വലിയ കൂലിയും ഉണ്ടാവും. പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹുവോടല്ലേ, ആരവിടെ ചെയ്തു തരാൻ കഴിവുള്ളവരാണ്, ആർക്കാണ് ഇവിടെ ചെയ്തു തരാൻ കഴിവുള്ള? എന്താ ലോകത്തിന് മുഴുവനും പണം വാരി കൊടുക്കാൻ ഞങ്ങളെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ക്യാപിറ്റലിസത്തിന്റെ വക്താക്കളായ നേതാക്കന്മാർ എന്തേ ഉണ്ടായത്? കുവൈത്തിനോട് സക്കാത്തിന്റെ പൈസ ഞങ്ങൾക്കും തരണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുക. അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുക. അത് ഞാൻ ഇതുപോലത്തെ ഒരു വേദിയിൽ പറയാം, കുറെ മനുഷ്യന്മാരുള്ളൊരു വേദിയാണ്, മാന്യന്മാർ, നേതാക്കൾ, ഭരണാധികാരികൾ ഒക്കെ ഉള്ളൊരു വേദിയിൽ എന്തോ വിളിച്ചു പറയാൻ പറ്റില്ല. അത് വളരെ കറക്റ്റാണ്, അത് വളരെ കറക്റ്റാണ്. ഇനി ഞാൻ ബഷീർ സാഹിബാണ് തോന്നുന്നു അത് പറഞ്ഞത്, ഞാൻ ആ വിഷയത്തെ പഠിച്ചു നോക്കുമ്പോൾ വളരെ കറക്റ്റാണ്. ഈ കൊല്ലം നിങ്ങളെ വിതരണം ചെയ്യുന്ന സക്കാത്തിന്റെ നല്ലൊരു ശതമാനം അമേരിക്കക്ക് തരണമെന്ന് സാക്ഷാൽ അമേരിക്ക ഹുസൈൻ ബറാക്ക് ഒബാമ ആവശ്യപ്പെട്ടിരിക്കണം. ആരോട്? ആരോട്? ഭൂമിയിൽ ഇത്ര വലിപ്പമില്ലാത്ത കുവൈത്തിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കണം സക്കാത്ത്. അതായത് സാധുക്കളെ പിച്ചച്ചട്ടീനെ മുക്കാൽ ഭാഗം ഞങ്ങൾക്ക് തരണം, സാധുക്കൾ കൊടുത്തു തരണം, ഞങ്ങളെക്കാളും വലിയ സാധു ഇല്ല എന്നാണ് ഇപ്പൊ ആര്? അമേരിക്ക. 80 ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്യുന്ന 80 ബാങ്കുകളാണ് അമേരിക്കയിൽ പൂട്ടി. 80 ബാങ്കുകൾ അമേരിക്കയിൽ പൂട്ടി. പൂട്ടിക്കഴിഞ്ഞു, ഇനി അത് അടുത്തൊന്നും തുറക്കാനും കഴിയില്ല. ആ രൂപത്തിൽ അതിൻ്റെ അതിൻ്റെ എക്കണോമിക്കൽ ബേസ് തകർന്നു പരാജയപ്പെട്ടു പോയി.
എന്നാലോ ലോകത്തെ മുഴുവനും വരുമാനത്തിന്റെ 40% കൊണ്ടുപോകുന്നത് അമേരിക്ക. വരുമാനം കൂടുതൽ, ചെലവ് കുറവ്. അവരുടെ പട്ടാളത്തിന്റെ 60% തീറ്റിപ്പോറ്റുന്നത് മറ്റു രാജ്യങ്ങളാണ്. ലോകത്തെ മുഴുവനും മാർക്കറ്റിങ്ങിന്റെ 40% ലാഭം അവർക്കാണ്. അവരുടെ പട്ടാളത്തിന്റെ 60% തീറ്റിപ്പോറ്റുന്നത് മറ്റു രാജ്യങ്ങളാണ്. എന്നിട്ടും ആ രാജ്യം തകർന്നു പോയി. അപ്പോൾ പിന്നെ ഒരു കാര്യം ഉറപ്പാസിഫത്തിൽ, ഏത് പ്രയാസവും പരിഹരിക്കാൻ അള്ളാഹു അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. അധികാരി അല്ലാഹു മാത്രമാണ്, അവനാണ് അധികാരി, അവനെ ചെയ്യാൻ കഴിയും, അല്ല ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ഇതിനെല്ലാം ആ സമയം കൊടുത്ത് തിരഞ്ഞെടുക്കാം. ഫൈനൽ അദാനി വലിയ കാമ ബാങ്കിന്റെയും കാമത്തിന് വേണ്ടി ദ്വാ ചെയ്ത് അള്ളാഹു തന്നെ സ്വീകരിക്കും. മൂന്നാമത്തെ സമയം ഇനി വേറെ സമയം എഴുതിച്ചോളൂ. എന്റെ ഷുർബിമാംസം വെള്ളം കുടിക്കുക, ദ്വാ ചെയ്യാം. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ സംസം വെള്ളം എടുത്ത് കുടിക്കാം, ദ്വാ ചെയ്യാം. സംസം കുടിക്കുമ്പോൾ ദ്വാ ചെയ്യുന്ന എന്റെ മായി സംസം ആ ഷുറുബിന്റെ ഇടയിലാണ്. മനസ്സിലായില്ല, മനസ്സിലാവണില്ല പറഞ്ഞത്. അതായത് ബിസ്മി ചൊല്ലുക, പിന്നെ അൽഹംദുലില്ല ചൊല്ലുക. ഓരോ ഇറുക്ക് കുടിക്കുന്നതിനും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അൽഹംദുലില്ല, എന്നിട്ട് ദുആ ചെയ്യുക, പിന്നെ കുടിക്കുക, പിന്നെ ദുആ ചെയ്യുക, പിന്നെ കുടിക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ക്യാൻസർ പോകും ഇല്ലാതെയാവുന്ന ഇത്. കാരണം ക്യാൻസർ ഇല്ലാതായ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ക്യാൻസർ ഇല്ലാതായ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കൊല്ലം കണ്ടിട്ടുണ്ട്. അനവധി ആളുകൾ നെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കും, ആ സംസം കൊണ്ട് ചികിത്സിച്ചിട്ട് നേട്ടമുണ്ടായ ഒരുപാട് ആളുകളുടെ കണക്ക് നെറ്റിൽ മാ സംസത്തിന്റെ സൈറ്റിലൊക്കെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. വെള്ളം കുടിക്കുക, സംസം വെള്ളം കുടിക്കുക എന്നത് അതിന്റെ ഇടയില് എന്റെ മായി സംസം എന്നാണ്. ഓരോ ഇറുക്ക് കുടിക്കുന്നതിനിടയിലും ദ്വാ ചെയ്യുക. ഒരു ഫ്രാൻസുകാരി പെണ്ണ് തന്റെ സംസം വെള്ളം കുടിച്ചിട്ട് തനിക്ക് ശിഫയുണ്ടായതിന്റെ ഒരു വിശദമായ കാര്യം ഈ അടുത്ത ദിവസം ഞാൻ നെറ്റിൽ നിന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ അവസാനമായി സംസം വെള്ളം കുടിച്ചു. അത് കാരണം ക്യാൻസർ മാറിയത് ഡോക്ടർമാർ കഴിഞ്ഞ് വേറെയും കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്രാവശ്യം നിങ്ങളോട് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഞാൻ ഇത് വിശദീകരിക്കുന്നില്ല. അപ്പം വെള്ളം ആ മാവ് സംസം കുടിക്കുക, ആ നേരത്ത് ദ്വാ ചെയ്യുക, അതിന് വലിയ കൂലിയുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ സഹഫ് സുഫൂഫിലിൽ ഖിതാലി, ഒരു പ്രതിസന്ധി സമൂഹത്തിന് മുഴുവൻ ഒരു പ്രതിസന്ധി വരുന്ന നേരത്ത് ദ്വാ ചെയ്യുക. ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന നേരം, ഒരു നേരത്ത് ആ സമൂഹത്തിന് വേണ്ടി ആര് ദ്വാ ചെയ്താലും അള്ളാഹ് ആത്മാർത്ഥമായി ചെയ്താലും അള്ളാഹു തന്നെ സ്വീകരിക്കും, അയാൾക്ക് വലിയ കൂലിയും കിട്ടും. ഒരു പ്രതിസന്ധി ഉണ്ടാവുക, ഒരു പ്രതിസന്ധി ഉണ്ടാവുക, ആ പ്രതിസന്ധിയെ മുൻനിർത്തി ദ്വാ ചെയ്യുക, അതൊക്കെ ചെയ്യേണ്ടതാണ്. ഉദാഹരണം പറയുക, നമ്മളിവിടെ ഉണ്ടാ ആകെ പക്ഷിപ്പനി പന്നിപ്പനി. എന്താ പറഞ്ഞത്? എന്നോട് ഇന്നലെ പറഞ്ഞു, കേരളത്തിൽ വന്നാൽ പേടിയാണ്, കേരളത്തിൽ വന്ന ആളുകളെ ഗൾഫിൽ വരുമ്പോൾ വല്ലാതെ ചെക്ക് ചെയ്യാം. എന്തുകൊണ്ട്? ഈ പനിയൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ പനി ബാധിച്ചത് കേരളത്തിലാണ് എന്ന്. അപ്പൊ അത് നമ്മൾ തന്നെ ചിന്തിക്കണത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഭരണാധികാരികൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന പ്രവർത്തനമാണ് എന്ത്? ഭരണാധികാരികൾ ദ്വാ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭരണാധികാരികൾ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ദ്വാ ചെയ്താൽ ആ ദ്വാഇന് വലിയ കൂലി ഉണ്ടാവും, വലിയ ഫലമുള്ള ഒരു സംഗതിയാണ്. അതേപോലെ അതാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഭരണാധികാരികളും ഭരണീയരും കൂടിയിരുന്നത് ദ്വാ ചെയ്താൽ ഒരു പ്രതിസന്ധിയുടെ സാഹചര്യം, ഉദാഹരണം പറയാം, മഴയില്ല, ഒരു പ്രതിസന്ധിയുടെ സാഹചര്യമാണ്, മഴയില്ല, ആകെ കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വെളി സ്ഥലത്തേക്ക് വരിക, എന്നിട്ട് എല്ലാവരും അവരവരുടെ കാലികളെ വരെ കൊണ്ടുവരണമെന്നാണ്. അവർ തീറ്റിപ്പോറ്റുന്ന കാലികളെ വരെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടുത്ത് ആ കാലികളെ, ഈ ജീവികളെ, ഈ പോത്ത്, എരുമ, പശു, ഈ അടക്കമുള്ള ഈ ജീവികളെ മുഴുവൻ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് പറഞ്ഞാൽ ആ സമയത്ത് ആ പ്രതിസന്ധി അള്ളാഹു പരിഹരിക്കും. ലോകത്ത് ഇന്ന് അനവധി ഉദാഹരണങ്ങൾ കാണാം. പ്രാർത്ഥന സ്വീകരിക്കുന്ന മറ്റൊരു ഘട്ടമാണ്. അതേപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ഘട്ടം ദഅവത്തുൽ മദ്ലൂം, താൻ മർദ്ദിക്കപ്പെടുന്ന സമയത്ത് താൻ പ്രാർത്ഥിക്കുക. തന്നെ മർദ്ദി ഒരാൾ മറ്റുള്ളവർ മർദ്ദിക്കുക, താൻ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തഖി ദഅവത്തുൽ മദ്ലൂം,
ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, മർദ്ദിതന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ലെന്ന് സയ്യിദുന മുഹമ്മദുൻ. മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കണം, മർദ്ദിതന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല, കറക്റ്റ് ആയിരിക്കും. അതാരാണെങ്കിലും, അതേവനാണെങ്കിലും, അതേത് വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും ആക്ക കണക്കാണ്. ഒരാൾ മർദ്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, മർദ്ദിക്കപ്പെടൽ പല നിലക്ക് മർദ്ദിക്കപ്പെടും. നിയമം കൊണ്ട് മർദ്ദിക്കപ്പെടുക, ശരീരം കൊണ്ട് പിന്നെ മർദ്ദിക്കപ്പെടുക, പിന്നെ മറ്റുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ കൊണ്ടും മർദ്ദിക്കപ്പെടുക. മർദ്ദനം, അതായത് തൻ്റെ നീതി നഷ്ടപ്പെടുന്ന ഏത് കാര്യവും മർദ്ദിക്കപ്പെടുക എന്ന് പറയാം. നീതി ലഭിക്കാത്ത സാഹചര്യങ്ങൾക്കൊക്കെ മർദ്ദിക്കപ്പെടുക. നീതി ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടി മിക്കവാറും പലപ്പോഴും പല ആളുകൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ലഭിക്കുന്ന ചില പ്രാർത്ഥനകൾ ഇങ്ങനെയായിരിക്കും. പുരാണം, ഒരു ഉദ്യോഗസ്ഥന് ഒരു ഓഫീസിന് വന്നൊരു കാര്യം ഒരു സാധാരണക്കാരനായ മനുഷ്യന് കിട്ടാൻ വേണ്ടി ഒരു ദിവസം ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യത്തിന് ഇന്ന് നമ്മുടെ പല ഓഫീസുകളും ഒരു 12 തവണയെങ്കിലും നടത്തും. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കൊരു പ്രത്യേക ഹോബിയാണ്. അത് മതിയാകും അവരുടെ കാര്യമൊക്കെ നശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അവർ വല്ല പുണ്യവും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുണ്യമൊക്കെ ഈ മനുഷ്യന്മാരുടെ പ്രാക്കിലൂടെ, ഇതിന് പ്രാക്ക് എന്ന് പറയും, നമ്മളെ മലയാളത്തിൽ പ്രാക്ക് എന്ന് പറയും. ഇത് തന്നെയാണ് ഇത്തക്ക ദഅവത്തുൽ മദ്ലൂം. ഉടനെ കറക്റ്റാണ്, കറക്റ്റാണ്, അത് നടന്നിരിക്കും. ഒരാൾ ഒരാളെ മേൽ പ്രാക്ക് ഉണ്ടാവുകയെന്ന് പറയും, ലഅനത്ത് എന്നും അറബിയിൽ പറയും. അത് കറക്റ്റായി നടന്നിരിക്കും. ഒരാൾ ഒരാളുടെ മേൽ തനിക്ക് ലഭിക്കാത്ത നീതി നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണാധികാരികൾക്കൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് മടിയാകും, അത് മടിയാകും. അതുകൊണ്ടാണല്ലോ ഒരാൾ ഭരണാധികാരിയാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എല്ലാവരും തന്നെ പിടിച്ച് ഭരണാധികാരിയാക്കിയപ്പോൾ പൊട്ടിക്കരഞ്ഞു സയ്യിദുന സിദ്ദീഖുൽ അക്ബർ, പൊട്ടിക്കരഞ്ഞു. കാരണം മറ്റുള്ളവരെ കാര്യം ഏറ്റെടുക്കണത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഏറ്റെടുത്താൽ പിന്നെ ധീരനായി നിലകൊള്ളണം. പക്ഷേ നീതി എപ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്നോ ലോകത്തിന്റെ മുഴുവനും പ്രാക്ക് തനിക്ക് ഉണ്ടാവും. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്, ആ തമാശയെ കാണാൻ പാടില്ല. ഉദ്യോഗസ്ഥന്മാരും ശ്രദ്ധിക്കണം. ധാരാളം ഉദ്യോഗസ്ഥന്മാരുള്ള സദസ്സാണ്. അവനവന് ചെയ്യാൻ കഴിയുന്ന പണി അന്ന് ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ മനുഷ്യന്റെ പ്രാക്ക് ഉണ്ടാവും. അതെന്താ അപ്പം അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതിയല്ലോ, ആവശ്യമില്ലാതെ വെറുതെ നടത്തും. ഒരു ചെറിയ നിസ്സാരപ്പെട്ട കാര്യം, ഒരു ചെറിയ ഒരു 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 പിന്നെ കൈവശ സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടാവും വില്ലേജിന്. ആ കൈവശ സർട്ടിഫിക്കറ്റ് ഏത് സമയവും എഴുതി കൊടുക്കാവുന്നതാണ്. ഒരാൾ ഒരു ദിവസം ഒരു വില്ലേജ് ഓഫീസിൽ പോയ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. എന്നെ ഉച്ചയ്ക്ക് 2 കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇന്ന് നിനക്ക് അറിയൂലേ, ഇന്ന് പിന്നെ ഹാഫ് ഡേ ആണ്, ഇന്ന് പിന്നെ ശനിയാഴ്ചയാണ് ദിവസം, നിനക്ക് അറിയൂലേ. എന്നാ ഇയാൾ പോയിട്ടില്ല, ഇയാൾക്ക് അമേരിക്കയിൽ നിന്ന് സാധനം കൊണ്ടുവരും വേണ്ട, ഇയാളൊന്ന് ഒപ്പിട്ടിട്ട് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. പക്ഷേ അയാൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആ പണിയെടുക്കില്ല. എന്താണെന്നും ചെയ്തു കൊടുത്താൽ എന്നിട്ട് ഈ സാധുക്കളായ നാടന്മാരായ ഈ പാവപ്പെട്ട സാധാരണക്കാരെ ഇങ്ങനെ ഓഫീസുകളിലേക്ക് നടത്തുക, ഇതൊക്കെ മതലുമായ അവസ്ഥയാണ്. അവർക്ക് മുഴുവനുള്ളതാണ് ശിക്ഷ ഉണ്ടാവും. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം. അവനവൻ്റെ നമസ്കാരം നോമ്പൊക്കെ മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകും. അത് വളരെ സൂക്ഷിക്കണം, വളരെ പേടിക്കണം. അവനവനൊരു കാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യം? ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കരുത്. ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്നറിയോ? 3 ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അതിൽ ഒരാൾ ആരാ? നമസ്കാരം പോലും സ്വീകരിക്കില്ല. അതിൽ ഒരാൾ ആരാ? റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരു ജനത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ, ആ ജനത്തിലെ പലർക്കും അയാളോട് അയാൾ ചെയ്ത കൃത്യനിർവഹണത്തിന്റെ വിലോപത്തിന്റെ പേരിൽ, കൃത്യവിലോപത്തിന്റെ പേരിൽ അയാളോട് ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ പിന്നെ അയാളുടെ അമൽ അല്ലാഹു തആല സ്വീകരിക്കില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ വളരെ ഗൗരവമുള്ള വിഷയം. തന്റെ കൃത്യവിലോപം കാണിച്ചതിന്റെ പേരിൽ തന്റെ ഭരണീയരായ ആർക്കെങ്കിലും തന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളെ നമസ്കാരം പിന്നെ അള്ളാഹു തന്നെ സ്വീകരിക്കില്ല. അത് പ്രശ്നമുള്ള കാര്യം തന്നെയാണ്, ഭയങ്കര കാര്യമാണ്. മദ്ലൂം എന്നതിന് ഇന്ന് വലിയ വിശാലമായ അർത്ഥങ്ങളാണുള്ളത്. അള്ളാഹു അവരുടെ ദുആ സ്വീകരിക്കുകയില്ല. അതേപോലെ തന്നെ പ്രാർത്ഥന സ്വീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ആഖിർ സാഅത്ത് മിൻ സാഅത്തിൽ അസ്ര യൗമൽ ജുമുഅ, ജുമുഅ ദിവസം മഗ്‌രിബോട് അടുക്കുന്ന നേരം, ജുമുഅ ദിവസം മഗ്‌രിബോട് അടുക്കുന്ന നേരം ദുആ ചെയ്തോളൂ. വളരെ പ്രധാനം. ജുമാ ദിവസത്തിന്റെ മഗ്‌രിബിന്റെ തൊട്ടുള്ള നേരം, അസ്ർ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ശനിയാഴ്ചയിലേക്ക് പ്രവേശിക്കണം, അസ്ർ ഇങ്ങനെ തീരുകയാണ്, മഗ്‌രിബിലേക്ക് ഇങ്ങനെ വരുന്ന ആ നേരം വളരെ വലിയ നേരം, വല്ലാത്ത നേരം. വെള്ളിയാഴ്ചക്ക് അല്ലെങ്കിലും പ്രാധാന്യമുണ്ട്. വെള്ളിയാഴ്ചയാണ് മാനവകുലത്തിന്റെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചിട്ടുള്ളത്. മനുഷ്യൻ ഭൂമിയിൽ ആദ്യം കാലുകൂട്ടിയത് വെള്ളിയാഴ്ചയാണ്. ഈ ലോകം അവസാനിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. യൗമുൽ ജുമുഅത്തി യഫ്സഉഹു മൻ ഫി സമാവാതി വൽ അർളി, ആകാശഭൂമി ഭൂലോകത്ത് വെള്ളിയാഴ്ചയെ പേടിക്കാത്ത ഒരു ജീവിയുമില്ല. ഇല്ല ഫഖലൈൻ, മനുഷ്യനും പിശാചുമല്ലാത്ത എല്ലാവർക്കും വെള്ളിയാഴ്ചയെ പേടിയാണെന്ന് സയ്യിദുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
രണ്ട് വിഭാഗത്തിന് വെള്ളിയാഴ്ചയെ പേടിയില്ല, ഒന്ന് മനുഷ്യർക്ക് പേടിയില്ല, രണ്ട് പിശാചുക്കൾക്ക് പേടിയില്ല. അവർക്കത് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഈ നാട്ടിലെ ഏത്, ഈ ലോകത്തെ ഏത് ചെറുവലു ജീവികളാണെങ്കിലും വെള്ളിയാഴ്ചയെ പേടിക്കാത്ത ഒന്നുമില്ല. അള്ളാഹു അവരുടെ മസ്തിഷ്കത്തിൽ നേരത്തെ തന്നെ ചില ജ്ഞാനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജ്ഞാനങ്ങളിൽ പെട്ടതാണ് വെള്ളിയാഴ്ച അന്ത്യനാൾ സംഭവിക്കുമെന്ന്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അന്ത്യനാൾ സംഭവിക്കും. നമ്മളിത് കേട്ടാൽ സമാധാനപ്പെടുക. ഏതായാലും ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സമാധാനത്തിലിരിക്കാലോ എന്നാണ്. ഇങ്ങനത്തെ വിവരം കേട്ടാൽ നമ്മളങ്ങനെ ചിന്തിക്കുക. അങ്ങനെയാണ് നമ്മളെ ചിന്ത, അങ്ങനെയാണ്. വെള്ളിയാഴ്ചയെ ലോകാവസാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെ സമാധാനം എന്താണെന്നറിയോ? എന്നാ പിന്നെ ശനിയാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവും, നല്ല സന്തോഷത്തിലിരിക്കാലോ. അങ്ങനെ നമ്മൾ കണക്കൂട്ടുക. ചിന്തിക്കണം. ഇത് ലോകത്ത് ഏതൊരു ജീവിക്കും അതാണ് വെള്ളിയാഴ്ച അവസാനിക്കുന്ന ആ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. ഒരു മയ്യത്തിന്, ഒരാൾ മരിച്ചതിന് ശേഷം അയാളെ മറവ് ചെയ്തതിന് ശേഷമൊക്കെയുള്ള ദ്വാ, അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരാൾ മരിച്ചിട്ടുള്ള ദ്വാ, മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി ഉള്ള ദ്വാ, മരിച്ച ഉടനെ അയാൾക്ക് വേണ്ടിയുള്ള ദ്വാ, അതേപോലെ തന്നെ അയാൾ മറവ് ചെയ്ത ഉടനെയുള്ള ദ്വാ, അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരിക്കും. അതേപോലെ തന്നെ സുയാഹിദ്ദീഖ, കോഴി കൂവുന്ന നേരം, ആ നേരത്ത് ദുആ ചെയ്താൽ വലിയ കൂലി കിട്ടും. എന്തുകൊണ്ട്? ലി അന്നഹാറ അത് മലക്കൻ, അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ കഴിവ് നൽകിയ ഒരു ജീവിയാണ് കോഴി. വല്ലാത്ത കഴിവ് നൽകിയ ഒരു ജീവിയാണ്. ആ ജീവിക്ക് അത് അള്ളാഹുവിൻ്റെ മലക്കുകളെ കാണാൻ കഴിയും എന്നാണ്. എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് ആ കോഴി കൂവുന്ന നേരത്ത് ദുആ ചെയ്താൽ അതിന് വലിയ കൂലിയാണ്, വലിയ പ്രാധാന്യമാണ് എന്ന് സയ്യിദന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ ഇൻദ സുജൂദി, സുജൂദിൽ ദുആ ചെയ്യുക. സുജൂദിൽ കടന്ന് ദുആ ചെയ്യുക. പക്ഷെ സുജൂദിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാഷ അറബി ആയിരിക്കണം എന്ന നിബന്ധനയാണ്. നമസ്കാരത്തിലെവിടെയും ഭാഷ അറബി ആയിരിക്കണം. നമസ്കാരത്തിലെവിടെയും ഭാഷ അറബി ആയിരിക്കണം. നേരത്തെ ഇവിടെ അറബി ഭാഷയെക്കുറിച്ച് ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സംസാരിക്കുന്നതായി കേട്ടതുപോലെ തോന്നി. സത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംസ്കാരത്തോട് പൂർണ്ണമായി അങ്ങോട്ട് ഇഴകിച്ചേർന്നത് കൊണ്ടായിരിക്കും ഭാഷാപരമായി ഈ ഒരു ഒരു അടിസ്ഥാന ഭാഷയിൽ നിന്ന് മാറി നിന്നതിന് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മുസ്ലിം സമുദായത്തിന് സത്യത്തിൽ സമൂഹത്തോടും ഈ രാജ്യത്തോടും ഇവിടുത്തെ ഭാഷയോടൊക്കെയുള്ള ഉദാത്തമായ സ്നേഹമായിരിക്കും അതിൻ്റെ പിന്നിൽ കാലാന്തരത്തിൽ അങ്ങനെ വന്നത്. കേരളത്തിൽ വന്നിട്ട് മലയാളികളായ മുസ്ലിമീങ്ങൾ ചെയ്തത് എന്താണ്? അവരെ അടിസ്ഥാന ഭാഷയെ ഒഴിവാക്കാനും പാടില്ല, എന്നാൽ മാതൃഭാഷ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് രണ്ടിൻ്റെയും ഇടയിലൊരു ഭാഷ അങ്ങോട്ട് ഉണ്ടാക്കി. ആ ഭാഷയാണ് എന്ത്? അറബി മലയാളം. അറബി മലയാളം എന്നൊരു ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞു 4000 പുതിയ പദങ്ങൾ, അറബിയിലും മലയാളത്തിലും ഇല്ലാത്ത പുതിയ പദങ്ങൾ 4000 പദങ്ങളുണ്ട്. ഈ വിഷയത്തിൽ 5000-ത്തോളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചരിത്രത്തിൽ. 1400 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ വികസിച്ചു വന്ന ഇപ്പോഴൊരു 10 കൊല്ലമായിട്ട് ആ ഭാഷ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക. അതിന് കാരണം ഉപഭോഗ സംസ്കാരത്തിൻ്റെ പിന്നാലെ നമ്മൾ കൂടി. മാത്രമല്ല ഈ രണ്ടും അല്ലാത്തൊരു പുതിയ ഭാഷയെ നമ്മൾ വളർത്തി, ഇംഗ്ലീഷ്. സത്യത്തിൽ ലിപി പോലും ഇല്ലാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് ABCD ഒന്നും ഇംഗ്ലീഷിന് ലിപിയല്ല. ഇംഗ്ലീഷിന് ലിപിയില്ല. ഇംഗ്ലീഷ് റോമൻ ലിപിയിൽ നിന്ന് കട്ടെടുത്തതാണ്. ഇംഗ്ലീഷിന് ലിപിയില്ല, ലിപി പോലും ഇല്ലാത്ത. അതിനൊക്കെ എത്ര നല്ല മലയാളം. മലയാളത്തിന് സ്വയം ഒരു ലിപിയുണ്ട്, അറബിക്ക് ലിപിയുണ്ട്, മലയാളത്തിന് ലിപിയുണ്ട്, ഹിന്ദിക്ക് ലിപിയുണ്ട്, ഇംഗ്ലീഷിന് ലിപിയില്ലല്ലോ. ഇംഗ്ലീഷിന് ലിപി റോമൻ ലിപിയാണ്. റോമൻ ലിപി കടമെടുത്തതാണ്. അതേ ലിപിയിലാണ് ഫ്രഞ്ച് എഴുതുക, അതേ ലിപിയിലാണ് സ്പാനിഷ് എഴുതുക, അതേ ലിപിയിലാണ് ഈ ഇന്ത്യനീസ് ഭാഷ എഴുതുക, അതേ ലിപിയിൽ തന്നെയാണ് ആ പൂച്ചത്തിൽ നിന്ന് നാടുന്നുണ്ടല്ലോ, എന്താ പറയാ, ഫിലിപ്പീൻസ്. ആ ഫിലിപ്പീൻസ് ഭാഷ അതേ ലിപിയിലാണ് എഴുതുക. റോമൻ ലിപിയാണ്. ഒരുപാട് രാജ്യങ്ങൾ റോമൻ ലിപിയെ കടമെടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇംഗ്ലീഷ് കടമെടുത്തു. ഇംഗ്ലീഷിന് ലിപിയേ ഇല്ല. ABCD ഇംഗ്ലീഷ് ലിപിയേ അല്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാ, ഇംഗ്ലീഷിന് ലിപിയില്ല. അതിനേക്കാളൊക്കെ എത്ര നല്ല ഭാഷ മലയാളം. മലയാളത്തിൽ ആ ഈ ഓ ഇതാരോട് ചോദിക്കേണ്ടത്? നമ്മുടെ സ്വന്തം ഭാഷയാണ്, നമ്മുടെ സ്വന്തം ലിപിയാണ്. ഇംഗ്ലീഷിന് ലിപിയില്ല. ABCDEFG ആ ഇംഗ്ലീഷ് അക്ഷരങ്ങളെന്ന് ചൊല്ലിക്കേ ടീച്ചർ പറയും. സത്യത്തിൽ ടീച്ചറും പഠിച്ചില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അവനാ പഠിച്ചാലേ കുട്ടിക്ക് പഠിപ്പിക്കുള്ളൂ. സത്യത്തിൽ ഇംഗ്ലീഷിന് ലിപിയില്ല. ABCDEFG HIJK LMN OPQR STU എന്ന് പറഞ്ഞ ഇത് ഇംഗ്ലീഷ് ലിപിയല്ല, ഇത് റോമൻ ലിപിയാണ്. റോമൻ ലിപിയിൽ നിന്ന് ഇംഗ്ലീഷ് കട്ടെടുത്തതാണ്. ഒരിക്കലും ഇംഗ്ലീഷിന് ലിപിയില്ല. നമ്മുടെ ഭാഷ എത്ര ഉദാത്തമായ ഭാഷയാണ്. ആ ലിപിയില്ലാത്ത ഭാഷയുടെ പിന്നാലെ നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ ഗ്രീക്കുകാരും ഏഥൻസുകാരും
അവരുടെ കൊളോണിയൽ വൽക്കരണത്തിലൂടെ അവരെ ഭാഷ ലോകത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ ഏഷ്യക്കാരായ പൂർവ്വ മധ്യേഷ്യൻ രാജ്യക്കാരൊക്കെ അടിമകളാണ്. ഇന്ത്യക്കാരടക്കം ഇന്ത്യക്കാരൊക്കെ മനസ്സുകൊണ്ട് അടിമകളാണ്. ആരെ കാണുമ്പോൾ ഒന്ന് കവാത്ത് ചെയ്യുന്ന ഒരു മനസ്സാണ് ഇന്ത്യക്കാരെ മനസ്സ്. ഇന്ത്യക്കാർ മൊത്തം ഒരു അടിമ മനസ്സാണ്. അത് കൊണ്ട് എന്തുണ്ടായി? നമ്മളൊക്കെ അതിൽ പെടും. നമ്മുടെയൊക്കെ മനസ്സിൽ തരം അടിമ മനസ്സാണ്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കുണ്ടാക്കിയത് ബിൽ ക്ലിന്റൺ പാർലമെന്റിൽ വന്നപ്പോഴാണെന്ന് പത്രക്കാർ എഴുതിയിരുന്നു. അതായത് അയാൾക്കൊന്ന് കൈയൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ കാണിച്ച ഒരു ഒരു വിഡ്ഢിത്തത്തിന്റെ തനിയാവർത്തനം. അതൊക്കെയാണ് നമ്മൾ ഭരിക്കുന്നവർക്ക് പോലുള്ള വിഡ്ഢിത്തരം. പിന്നെ നമ്മളെ വിഡ്ഢിത്തരത്തിന് പറയാനുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞതെന്താ, മൊത്തത്തിൽ സത്യത്തിൽ ഇവിടെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ അടിസ്ഥാന കാര്യം, നമ്മൾ ഇത്തരം യഥാർത്ഥങ്ങളിലൊക്കെ വളരെ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ട്. പുതിയ ഒരു ഭാഷയെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ അടിസ്ഥാനപരമായ ഭാഷയിൽ നിന്ന് വളരെ ശക്തമായി നമ്മൾ പുറകോട്ട് പോയി. നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യം വളരെ വിലപ്പെട്ടതായി ഞാൻ മനസ്സിലാക്കുന്നു അറബി. പക്ഷേ ഇത് ഈ രാജ്യത്തോടുള്ള ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധതയുടെ ഭാഗമായതുകൊണ്ട് അന്ന് അസിലും മറക്കാനും കഴിയില്ല. ഇവർ രണ്ടിനിടയിൽ ഒരു ഭാഷ അങ്ങോട്ട് ഉണ്ടാക്കി, അതാണ് അറബി മലയാളം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്, പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിലും ലോകത്തെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഷ എന്ന നിലയിൽ അറബി പഠിക്കുക എന്നത് വളരെ നല്ല ഭാഷയാണ്. മാത്രമല്ല അറബി മെല്ലെ അങ്ങോട്ട് പറയാൻ കഴിയും. അറബി അങ്ങോട്ട് പറയണമെങ്കിൽ ഒരു മനുഷ്യന് ശരീരം മുഴുവൻ ഇളകണം, അല്ലെങ്കിൽ അറബി പറയാൻ കഴിയില്ല. അറബി അങ്ങനെ സോഫ്റ്റായി പറയാൻ കഴിയില്ല. അത്ര നല്ല ഭാഷയാണ്. ഓരോ അക്ഷരങ്ങൾക്ക് തുടക്കുന്ന വായു വെക്കുന്ന നാവ് വെക്കുന്ന ഓരോ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം അങ്ങോട്ട് തെറ്റിയാൽ ആ ഭാഷ അല്ലാതെ അത്ര കൃത്യമായി ലോകത്തിന് എടുക്കുന്നതും തുടങ്ങുന്നതും ഓരോന്നിനും കൃത്യമായ കണക്കുള്ള ഒരേ ഒരു ഭാഷ അറബിയാണ്. ഞാൻ നീട്ടുന്നില്ല, സമയം വളരെ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് സുജൂദിലെ ദുആയെ കുറിച്ചാണ് പറഞ്ഞത്. ഭാഷ അറിയണം. ഇനി ഭാഷ അറിയാത്തവർക്ക് എന്ത് വേണ്ട? അവിടെ ഭാഷ വേണ്ട. സുജൂദിൽ കിടന്നിട്ട് അബ്ദിന്റെയും മഹബൂദിന്റെയും ഇടയിൽ ഭാഷയുടെ ആവശ്യമില്ല. സത്യത്തിൽ അവന്റെ മനസ്സിന് വായിക്കാൻ ആർക്ക് കഴിയും? എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ചിന്തിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു സമയമാണ്. പിന്നെ മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ അഭാവത്തിൽ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക, ഭയങ്കര ഉത്തര. വേറൊരാൾക്ക് വേണ്ടി അയാളെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുക. ഓരോരുത്തരും ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളില്ലാത്ത നേരത്ത് ദുആ ചെയ്യാം, എനിക്ക് വേണ്ടി നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് ദുആ ചെയ്യാം, ആരോടും നിങ്ങൾ പറയാതിരിക്കുക. എന്നാൽ ഫയഖൂലുൽ മലക്കു വലക മിഥ്ലു, നിനക്കും അതുപോലെ അള്ളാഹു തരും എന്ന് മലക്ക് പറയും. മനസ്സിലായില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ കാര്യമല്ല, നീ മറ്റൊരാളെ കാര്യം പറയാം. നിന്റെ പരിസരത്ത് മോളെ കെട്ടി കല്യാണം കഴിക്കാനുണ്ട്, ഇപ്പോഴും വേണം, കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, അങ്ങനത്തെ. നിനക്കൊരു മോളുണ്ട്, നിനക്കും കല്യാണം കഴിക്കാൻ മോളുണ്ട്, പക്ഷേ അതുപോലെ അയൽവാസിക്കുണ്ട്, അയാൾ വലിയ വിഷമത്തിനാണ്. അപ്പൊ നീ ആരെ കാര്യം പറയാ? അള്ളാഹുവേ, അയാൾ രണ്ട് കുട്ടികളുണ്ട്, അയാൾ വിഷമിച്ചിട്ടുണ്ടല്ലോ, റബ്ബെ അയാളെ കാര്യം എത്ര നീ റാഹത്താവണേ എന്ന് പറയാ. അക്കൂട്ടത്തിൽ തന്റെ കാര്യം പറഞ്ഞാൽ ഉടനെ അവന്റെ ചുമലിരിക്കുന്ന മലക്ക് പറയും, വലക്ക മിഥലുഹു, നിനക്കതുപോലെ അള്ളാഹു തന്നെ നൽകും, നീ പേടിക്കണ്ട എന്ന് പറയും. അതായത് മറ്റൊരാൾക്ക് വേണ്ടി അയാളെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് വേണ്ടി സ്വീകരിക്കും. വേറൊരാളുടെ അസാന്നിധ്യത്തിലെ അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ അയാൾക്ക് വേണ്ടി സ്വീകരിക്കും, അയാൾക്ക് വേണ്ടി സ്വീകരിക്കും. പക്ഷേ ആർക്ക് വേണ്ടി അത് സ്വീകരിക്കുക? നിനക്ക് വേണ്ടി അള്ളാഹു തന്നെ സ്വീകരിക്കും. വേറൊരാൾക്ക് വേണ്ടി അയാളെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യാം. അങ്ങനെ ആളെ അങ്ങോട്ട് തിരഞ്ഞോളൂ, ആരാണ് നമുക്ക് ഇതിന് പറ്റിയ ആളുകൾ. മാത്രമല്ല അയൽവാസികൾ, നാട്ടുകാർ, ഉസ്താദുമാർ ഇങ്ങനെയൊക്കെ ഉണ്ട്, ആ തിരഞ്ഞോളൂ, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. എന്നാൽ അത് നിനക്ക് വേണ്ടിയും അള്ളാഹു സ്വീകരിക്കുമെന്ന് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻദ നുസൂലിൽ മതരി, മഴ പെയ്യുന്ന നേരത്തുള്ള ദുആ, മഴ പെയ്യുന്ന നേരത്തുള്ള ദുആ, ആ ദുആ അള്ളാഹു തആല സ്വീകരിക്കും. മഴ പെയ്യുന്ന നേരത്ത് ദുആ ചെയ്യുക, അള്ളാഹു സ്വീകരിക്കും. ഉടനെ സ്വീകരിക്കും. മഴ പെയ്യുന്ന ദുആ നേരത്ത് ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കും. മഴ പെയ്യുന്ന നേരം ആ മഴയുടെ താഴെ നിന്ന്, ഇങ്ങനെ ആ മേഘത്തിന് താഴെ നിന്ന് മഴ പെയ്യുന്ന നേരത്ത് ദുആ ചെയ്താൽ വളരെ വലിയ ഫലം ഉണ്ടാകുമെന്ന് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൂലി കിട്ടുന്ന സമയമാണ്. അതേപോലെ തന്നെ ദുആഇന് വലിയ ഫലം ഉണ്ടാകുന്നു. ശ്രദ്ധിക്കണേ, എന്തൊക്കെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായി ചെയ്യുന്ന ദുആവും പ്രതികൂലമായി ചെയ്യുന്ന ദുആവും, പ്രതികൂലമായി ചെയ്യുന്ന ദുആ വല്ലാതെ ശ്രദ്ധിക്കാനാണ് കൂടുതൽ ഫലം ഉണ്ടാവുക. മനസ്സിലാവില്ല, മാതാപിതാക്കൾ മക്കൾക്ക് പ്രതികൂലമായി ചെയ്യുന്ന ദുആവും അനുകൂലമായി ചെയ്യുന്ന ദുആയിനെയും ശ്രദ്ധിക്കുക. പ്രതികൂലമായി ചെയ്യുന്ന ദുആയിനെ വല്ലാതെ സൂക്ഷിക്കണം, കാരണം അവർ ദുആ ചെയ്തു പോയാൽ പെട്ടെന്ന് വിളിച്ചു പോകും.
അത് ശ്രദ്ധിക്ക, അത് ശ്രദ്ധിക്ക പരമാവധി. അതിനർത്ഥം മാതാപിതാക്കളെ ചില കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് നീതി നഷ്ടപ്പെട്ടുപോലാണ്, അങ്ങനെ ഉണ്ടാവാം. മാതാപിതാക്കൾക്ക് ചില വിഷയത്തിൽ നീതി നഷ്ടപ്പെട്ടു പോവാം, എന്നാലും പരമാവധി അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. നീതി ഈ വിഷയത്തിൽ മുഖ്യമായ ഘടകമാണ്. മാതാപിതാക്കൾ മക്കളെ മേൽ നീതി കാണിച്ചിട്ടില്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് നരകമുണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും വലിയൊരു വിഷയം തന്നെയാണ്. മാതാപിതാക്കൾ മക്കൾക്കെതിരെ ദുആ ചെയ്യാൻ വേണ്ടി മാത്രം ഒരുങ്ങി നടക്കരുത്, അതും ഒരു വിഷയം തന്നെ കാര്യം. നമ്മൾ ഏതാനും അധികാരമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കണ്ട് അവിടെ ഒരുങ്ങരുത്, അത് ഒരുങ്ങരുത്, അത് നല്ല പണിയല്ല. ചില സെക്രട്ടറിമാർ ചില ആളുകളെ കമ്മിറ്റിയിൽ സെക്രട്ടറി ആയാലും ഇടക്കിടക്ക് ചില മാലിന്യങ്ങളെ പിരിച്ചുവിടും, കാരണം അവർക്ക് ആകെ ഒരാളെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളൂ. അപ്പം പിന്നെ അതിങ്ങനെ പിരിച്ചുവിടുക എന്നുള്ളതാണ്, അത് അവരുടെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ എന്നത് പോലെ മാതാപിതാക്കൾ ഞങ്ങൾ ഇത്ര വലിയ മഹാന്മാരാണെന്ന് മനസ്സിലാക്കിയിട്ട് മക്കൾക്കെതിരെ ദുആ ചെയ്യാനായിട്ട് മാതാപിതാക്കൾ നടക്കരുത്. അതുകൊണ്ട് പറയാം, ഇടക്കിടക്ക് മാതാപിതാക്കൾക്കും ഒരു കൊട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം മാതാപിതാക്കൾ വല്ലാതെ കൊമ്പിൽ കയറുന്നുണ്ടോയെന്നും എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഒരാളെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു, മൊത്തം സമൂഹത്തിൽ നല്ല കാര്യം തന്നെയാണ്. മാതാവിനും പിതാവിനും വലിയ വിലക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ടത്. പക്ഷെ അവരും ശ്രദ്ധിക്കണം. അവർക്ക് നീതി നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു തന്നെ അവരെ ദുആ സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് നീതി നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ പേരിൽ അവർക്ക് നരകണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കൾക്കിടയിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു മാതാവിനോടും പിതാവിനോടും നിർബന്ധിച്ചിട്ടുണ്ട്. നിർബന്ധം മക്കൾക്കിടയിൽ നീതി കാണിക്കേണ്ടത് മാതാവിനും പിതാവിനും നിർബന്ധമാണ്. ആ പെണ്ണുങ്ങൾക്ക് സ്വന്തം മാതാവും പിതാവുമാണ് അമ്മോശാക്ക അമ്മായും, അതും മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കണം, വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്താ, ദീൻ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഒരു ഉമ്മ ആ ഉമ്മാന്റെ മോന് വേണ്ടി എതിരെ ദുആ ചെയ്യരുത്, ബാപ്പ ബാപ്പാന്റെ മോനെതിരെ ദുആ ചെയ്യാൻ പാടില്ല. വളരെ കുഴങ്ങിയാൽ അവർക്ക് ദുആ ചെയ്യാൻ ഒരു അവസരം ഉണ്ട്, അതാ പറഞ്ഞ ഒരു അവസരം അവർക്കുണ്ട്. ആ അവസരം ഉണ്ടാക്കുന്നതിന് തൊട്ട് മക്കൾ സൂക്ഷിക്കണം. അത് മക്കൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ ആ മക്കള് മക്കളെ ഭാര്യമാർ, ഇനി ഭാര്യമാർക്ക് ആ മാതാപിതാക്കൾ, അതൊക്കെ വിലപ്പെട്ടതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിലപ്പെട്ടത്. അവനാണ് അമല അവസാനം പരലോകത്ത് എന്നാൽ ഒന്നും ഉണ്ടാവില്ല. ഒരാളെ മാതാവാക്കി പിതാവാക്കി എന്നുള്ളത് അയാളുടെ വലുപ്പത്തിലല്ല, അതിന് അയാൾ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ അള്ളാഹു ചെയ്തതാണ്. ഒരാൾ മാതാവാകാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല. പിന്നെ അയാളൊരു സുഖിച്ചുനേ ഉള്ളൂ, അതാണ് എൻ്റെ അസല്. പിന്നെ അതിൻ്റെ പേരിൽ എന്നെ അനുഭവിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടൊക്കെ. ശരി തന്നെയാണ്, ഞാൻ ശരിയല്ലാതാക്കി കളയുന്നില്ല. പക്ഷേ അതിന് അടിസ്ഥാന കാരണം ഒന്നുമല്ല. അപ്പൊ ഇന്നൊക്കെ കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചിന്തിക്കണം. ഈ ഉപഭോഗ സംസ്കാരം കൂടുന്ന ഒരു കാലഘട്ടത്തിൽ സൗകര്യമുള്ള മക്കളെ മേൽ മാത്രം ആശ്രയിക്കുക, അവരെ മാത്രം പിന്നെ പ്രധാനികളായി കാണുക എന്നൊരു രീതിയും മാതാപിതാക്കളുടെ ഇടയിൽ ഈ ഗൾഫ് വളർന്നപ്പോൾ അധികരിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവുക, അതുകൊണ്ട് കൂടിയാണ് ഞാൻ അസാന്ദർഭികമായി ആ കാര്യം സൂചിപ്പിച്ചത്. അതൊന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മാതാവിൻ്റെയും പിതാവിൻ്റെയും വില വളരെ ഗൗരവമുള്ളതും വളരെ പ്രധാനപ്പെട്ടതുമാണ്. ഒരിക്കലും അവർ നമുക്ക് എതിരായി ദുആ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതേപോലെ തന്നെ ദഅവത്ത് സ്വായിമി വഖ്തൽ ഇഫ്താരി, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്ത് ദുആ ചെയ്യുക. അതേപോലെ തന്നെ അതേപോലെ തന്നെ ദഅവത്തുൽ മുസാഫിരി, ഹലാലായ യാത്രക്കാരൻ യാത്ര ചെയ്യുന്ന നേരത്ത് ദുആ ചെയ്യുക. യാത്രക്കാരൻ യാത്ര ചെയ്യുന്ന നേരത്ത് ദുആ ചെയ്യുക. അതേപോലെ തന്നെ ദുൽഹജ്ജ് ആദ്യത്തെ പത്തിലെ എല്ലാ ദിവസത്തെയും ദുആഇന്, റമദാനിലെ അവസാനത്തെ പത്തിലെ ദുആഇന്റെ അതേ ഫലമുണ്ട്. പ്രത്യേകിച്ച് ദുൽഹജ്ജ് 9-ന്റെയും 10-ന്റെയും ദുആഇന് ലൈലത്തുൽ ഖദറിനോട് കിടപിടിക്കുന്ന സമയത്തിന്റെ ഫലമുണ്ട്. ലോകത്ത് രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദറാണെങ്കിൽ പകലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകൽ നഹാറു അറഫയാണ്. ലോകത്ത് രാത്രികളിൽ അതിപ്രധാനപ്പെട്ട രാത്രി ലൈലത്തുൽ ഖദറാണെങ്കിൽ പകലുകളിൽ അതിപ്രധാനപ്പെട്ട പകല് അറഫയുടെ പകലായിരിക്കും എന്നാണ്. ആ സമയത്ത് അത് യൗമു നഹറിലും പിറ്റേ ദിവസവും, അതായത് അറഫ ദിവസവും നഹറിന്റെ ദിവസവും രണ്ടിനും ഫലമുണ്ട്. അറഫ ദിവസത്തിനും ഫലമുണ്ട്, നഹറിന്റെ വൽ ഫജ്രി വലയാലിൻ അഷർ. വൽ ഫജ്ർ, ഫജ്റിനെ പിടിച്ച് സത്യം ചെയ്തു. ആ ഫജ്ർ എന്നാൽ ബലി പെരുന്നാളിന്റെ പകലാണത്. അതിനെ കൊണ്ടും അള്ളാഹു തആല സത്യം ചെയ്തിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ടതും വളരെ ദുആഇനെ അള്ളാഹു തആല സ്വീകരിക്കുന്നതുമായ സമയമാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദുആഉ ഇൻദ ഇത്തിമാഇ ഫീ മജാലിസി ദിക്രി, ആ ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവാണ്. ദിക്രിൽ ഒരുമിച്ച് കൂടിയ സമയത്ത് ദുആ ചെയ്യാം. ദിക്രിലെ ദുആ, ദിക്രിന് എല്ലാവരും ഒരുമിച്ച് കൂടി ആ ദിക്ർ തീരുമ്പോൾ ചെയ്യുന്ന ദുആക്ക് വലിയ ഫലമുണ്ട്, വലിയ നേട്ടം ആ ദുആക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ദുആഉൽ ഫസ്അഇ ലൈല മിനൻ ഫിന്നൗമി, ഉറക്കിനിടയിൽ എന്തോ കണ്ട് പേടിച്ചു, ഉടനെ ദുആ ചെയ്താൽ മതി. ഉറക്കിനിടയിൽ എന്തോ കണ്ട് പേടിച്ചു,
സ്വപ്നം കണ്ട് പേടിച്ചു. എങ്കിൽ ഉടനെ എണീറ്റിരുന്നിട്ട് വേഗം പോയി ഒതുവെടുത്ത് രണ്ടരക്കാറ്റ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ഉടനെ ഉത്തരം ഉണ്ടാവും. ആ പേടിച്ച കാര്യം പിന്നോട്ട് നടക്കൂല. ശ്രദ്ധിക്കാൻ കേട്ടോ, അതൊക്കെ പറഞ്ഞു തരാ. അതൊക്കെ സാധാരണ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്, മനസ്സിലായില്ല. അതായത് ഉറക്കിനിടയിൽ എന്തോ ഒരു കാര്യം കണ്ട് പേടിച്ചു, എങ്കിൽ വേഗം എണീറ്റിട്ട് എന്ത് ചെയ്യാം? ഒതുവെടുത്തിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ട് ഉടനെയാണ് ദുആ ചെയ്യുക. നമ്മൾ പേടിക്കേണ്ട എന്തോ ഒരു കാര്യം നമ്മൾ കണ്ടു എന്ന് വെക്കുക, അങ്ങനെയൊക്കെ വരാമല്ലോ. ഒരാൾ നമ്മളെ പ്രധാനപ്പെട്ട ഒരാൾ മരിക്കുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുസീബത്ത് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളെ ഒരു വണ്ടി തകർത്തു പോവുക, അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു മുസീബത്ത് വരിക, അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം ചെയ്യേണ്ട കാര്യം എന്താ? വേഗം പോയിട്ട് ഒതുവെടുത്തിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ ഉടനെ, അല്ലെങ്കിൽ തനിക്ക് എന്തോ തന്നെ വല്ലാതെ എന്തോ ഒരു രൂപത്തിൽ ആശുപത്രിയിലാക്കി തന്നെ മൂക്കിലൊക്കെ പൈപ്പിട്ട് ആശുപത്രി കടത്തുന്നതായിട്ട് നമ്മുടെ സ്വപ്നം കാണാം. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്വപ്നം കാണാലോ. പേടിക്കപ്പെടേണ്ട ഏത് കാര്യം സ്വപ്നം കണ്ടാലും വേഗം എണീറ്റിട്ട് രണ്ടരക്കാലത്ത് ഒതുവെടുത്ത് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ആ ഇരുന്ന ഇരുത്തത്തിൽ ദുആ ചെയ്താൽ ഉടനെ സഡൻ ആക്ഷൻ ആണെന്ന് മാത്രമല്ല, ആ മഹൂഫായ കാര്യം പിന്നെ അള്ളാഹു തആല നടത്തൂല, ആ പേടിക്കപ്പെടേണ്ട കാര്യം പിന്നെ നടത്തൂല. അതെല്ലാവർക്കും എപ്പോഴും സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് എല്ലാവരോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പ്രധാനപ്പെട്ട സമയങ്ങളിലെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ വായിച്ചത്, മുഴുവനും കൂടെ പറയാൻ നേരല്ല. അതൊക്കെ ഒന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുക. പിന്നെ അദ്വാ ബഅദ സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാര്യം നടത്തണമെങ്കിൽ കേട്ടോ, ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ കുറച്ച് കൂടുതൽ റസൂലിന്റെ പേരിൽ ഉദാഹരണം പറയാം, ഒരു പ്രശ്നം ഉണ്ടായി, വേഗം ഇപ്പോഴത്തെ ഭാര്യയും ഭർത്താവും കൂടി ഇരുന്ന് നമുക്ക് ഒരു 313 വട്ടം സ്വലാത്തില്ല. അപ്പൊ തന്നെ അവിടെ തന്നെ ഇരിക്കുക ഭാര്യയും ഭർത്താവും കൂടെ. മക്കൾക്ക് എന്തോ ഒരു മകൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മകൾക്കൊരു ബുദ്ധിമുട്ട്, എന്തോ ഒരു പ്രശ്നം നമ്മൾ പിന്നെ വേണ്ടാത്തത് കേട്ടു, എന്തോ സംഭവിച്ചു, അങ്ങനെ ഗൾഫിൽ എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ഇവിടെ എന്നുള്ള കാര്യം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഉടനെ വന്നു ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ടടി, നമ്മുടെ ഒന്ന് ഇരിക്ക്, നമുക്കൊരു 313 വട്ടം ഉടനെ റസൂലുള്ളാഹി സ്വലാത്തില്ല. ഒരു 313 ഒരു കണക്കാണ്, 313 ഒരു കണക്കാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ കൂടെ പോയവർ 313, താലൂത്തിന്റെ കൂടെ പോയവർ 313, മുർസലിങ്ങളിൽ പ്രധാനപ്പെട്ട കണക്ക് 313. ആ 313 ഒരു വലിയ കണക്ക് കാണുന്നുണ്ട്. ഒരു 313 അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു 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 100 അല്ലെങ്കിൽ ഒരു 1000 ഹാക്കറാവാ ഹാക്കറ 100 എന്ന് നമ്മൾ എപ്പോഴും ചെയ്യാവുന്നതാണ്. ഒരു 313 ഒരു കണക്ക് വെക്കുക, വേഗം സ്വലാത്തിൽ, വേഗം ഒരു സ്വലാത്തിൽ, ആ സ്വലാത്ത്, ആ സ്വലാത്തു അലാ റസൂലില്ലാഹി അദ്വാ ബഅദ സ്വലാത്തി അലാ റസൂലില്ലാഹി കസീറൻ, കുറച്ച് കൂടുതലാണ് സ്വലാത്തിൽ എന്നിട്ട് വേഗം ദുആ ചെയ്യുക. അള്ളാഹു തആല ദുആനെ വളരെ പെട്ടെന്നായി സ്വീകരിക്കും. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ ദഅവത്തുല്ലാഹി ബഅദ ദിക്രി കസീറൻ, ഒരുപാട് ദിക്ര ചെയ്യ എന്നിട്ട് ദുആ ചെയ്യുക. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ, ആ പ്രയാസം നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കൂ. ഇത് ചൊല്ലി 40 ദിവസം പ്രധാനപ്പെട്ട അഭിപ്രായം സയ്യിദുന യൂനുസ് അലൈഹിസ്സലാം, ഒരു രോമം പോലും നഷ്ടപ്പെടാതെ. ഇതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ യൂനുസിനെ എടുക്കാൻ കിട്ടൂലായിരുന്നു എന്ന് ഖുർആനിൽ കലമിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ലൗലാൻ തദാറകഹു നിഅമതുൻ മിർ റബ്ബി ലനുബിദ ബിൽ അറായി വഹുവ മദ്മൂം. ഈ നിഅമത്ത് ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും കടൽക്കരയിൽ നിന്യമായി എറിയപ്പെടുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏത് നിഅമത്ത്? ഏത് നിഅമത്ത്? ഈ ദിക്ര ചെല്ലാനുള്ള തൗഫീഖാണ് അവിടെ നിഅമത്താക്കി പറഞ്ഞു. ഒരു പ്രയാസ പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്റെ കാര്യം അള്ളാഹു രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെ ദിക്റിന് ഒരു പ്രത്യേകത ഉണ്ട്, ദിക്റിന് ദുആ വേണ്ടിയിരുന്നില്ല. ചിലപ്പോൾ ദിക്റിന് ദുആ വേണ്ടിയിരുന്നില്ല, ഞാൻ പിന്നെ ലാസ്റ്റ് പറയാം. ദിക്റിന് ദിക്ര എന്ന ദുആ ആയിരിക്കും ചില നേരത്ത്. അതായത് ഉദാഹരണം, ഞാന്
ഞാൻ കുഴഞ്ഞ നേരം, നമ്മൾ കുഴഞ്ഞ നേരം. യാ ഖവിയു യാ മതീനു ഇക്ഫിഷറുല്ലാലിമീൻ ഹജ്ജാദാണത്. ബടമറി നമ്മളെ ഒരാൾ വല്ലാതെ ആക്രമിക്കുക, നന്നെ ഇത് മതി. യാ ഖവിയു യാ മതീൻ, യാ ഖവിയു യാ മതീൻ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാനാണ് ദുർബലൻ, എൻ്റെ നേതാവ് ദുർബലനല്ല. എൻ്റെ നേതാവ് ആരാ? എൻ്റെ റബ്ബാരാ? അള്ളാഹു. ഇന്നെ ഒരാൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അവിടെ നോക്കിക്കോളും, എൻ്റെ ആളവിടെ ഉണ്ട്. യാ ഖവിയു യാ മതീനു. ഓരോ സമയത്തിന് സമയത്തുള്ള ദിക്റുണ്ട്. ആ ദിക്റ് ആ ദിക്റ് തന്നെ മതിയാവും. ഇനി ദുആന്റെ ആവശ്യം പോലും ഇല്ല. യാ കവി അവിടെ ദുആയുണ്ട്. യാ കവിയു യാ മതീനു ഇക്ഫിഷറുല്ലാലിമീൻ. ഭയങ്കര ദുആയാണ് അതൊക്കെ. ആ ദുആ ആ ദിക്റ് മാത്രം മതിയോ? ഞാൻ ആ ഭാഗത്തേക്ക് വരാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട യാ റഊഫ് യാ റഊഫ് യാ റഹീം യാ റഊഫ് യാ റഹീം യാ ലത്തീഫ് യാ ലത്തീഫ് യാ ലത്തീഫ് യാ. രോഗമശക്തിയായാല് രോഗികൾ മയം ചെയ്യുന്നവനെ എന്നർത്ഥം. അപ്പൊ യാ ലത്തീഫ് യാ ലത്തീഫ്, ഈ യാ ലത്തീഫ് തന്നെ മദ്യോഗം. ഈ യാ ലത്തീഫ് തന്നെ അവർക്ക് ഒരു മയം ചെയ്യാൻ, അതായത് ഒരു മാർദ്ദവം കിട്ടുക, രോഗത്തിനൊരു മാർദ്ദവം കിട്ടാനാണ്. അള്ളാന്റെ പേരാണ് എന്ത്? ലത്തീഫ്. ലുത്തുഫ് മാർദ്ദവം, ലത്തീഫ് മാർദ്ദവം, മയം ചെയ്യുന്നവൻ. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം തനിക്ക് പിടിച്ചു പറ്റണം. അതിനുവേണ്ടി ലോകത്തുള്ള എല്ലാ ജന്തുജാലങ്ങളും ജീവജാലങ്ങളും തന്നെ സ്നേഹിക്കണം. അതിനെന്താ പറയേണ്ടത്? ഒരൊറ്റ ദിക്റില്ല മതി. എന്താണ് ദിക്റ് പെരുപ്പിക്കുക? ഏത് ദിക്റ്? വദൂദ്. ഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ ആർശിൽ മജീദ് ഫആലുൽ ലിമാ യുരീദ്. വദൂദ് വദൂദ്. ദുആയിൽ ഏറ്റവും കൂടുതൽ വദൂദ് എന്ന് ദുആ ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആര്? കണ്യത്ത് സാറ്. അർബൽ. ഇവിടെ ഏതൊരു ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും സ്നേഹിച്ച ആളുമാണ് ആര്? കണ്ണിത്തുസ്താദ്. നിങ്ങളത് അങ്ങോട്ട് ഫിറ്റായി നോക്കി. തന്റെ ദ്വായിൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ടവർ ഇടക്കിടക്ക് ആവർത്തിക്കും, യാവ ഡൂഡ് യാവ ഡൂഡ് യാവ ഡൂഡ് യാവ ഡൂഡ് എന്ന് പറയും. ആർക്കെങ്കിലും സ്നേഹം, മറ്റുള്ളവരെ സ്നേഹം വേണമെങ്കിൽ അവർ അള്ളാന്റെ സിഫത്ത്, ഏത് സിഫത്ത് പറയേണ്ടത്? യാവ ഡൂഡ് യാവ ഡൂഡ് യാവ ഡൂഡ് യാവ ഡൂഡ് എന്ന് പറയാം. അപ്പോ ദിക്റിനൊരു പ്രത്യേകത ഉണ്ട്. ആ ദിക്റ് തന്നെ മതിയാകും ചില കാര്യങ്ങൾക്ക്. ദ്വായന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. ദ്വാവത്തുൽ മുസീബ, മുസീബത്തുണ്ടാണ് നേരത്തെ ദ്വാ ചെയ്യാം. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട്. ഞാനത് മുഴുവനും കൂടെ എണ്ണി പറയുന്നില്ല. അതിനൊക്കെ ഓരോന്നിനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകളുണ്ട്. ആ ഹദീസ് മുഴുവനും കൂടെ അങ്ങോട്ട് പറഞ്ഞാൽ ഇവിടെ വളരെ നേരം വൈകിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വിശദമായി കിടക്കണില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആ തെളിവുകൾ ഒരുപാടുണ്ട്. ഹദീസുകൾ ഇഷ്ടംപോലെ ബുഖാരിയിലും മുസ്ലിമും ഞാനത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കിടക്കുമ്പോൾ ഹദ്ദാദിൻ്റെ ദിക്റുകൾക്ക് മൊത്തം ഞാൻ അർത്ഥവും അതിൻ്റെ വിശദീകരണവും പറഞ്ഞുതരാം. നേരല്ലേ അറിയാവും. അതോട് ചുരുക്കാം. ഒന്ന്, ദ്വാന്റെ സമയത്ത് ഒന്ന് തളർവുകൾ, വിനയം നല്ലപോലെ കാണിക്കുക. വിനയം ഷർത്താണ്. ഷുറൂത്തു ഇജാബത്തി ദ്വായ് സബ്അ. ഒന്ന് എഴുതിച്ചോളു. ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ ദ്വാ കബുലാവുള്ളൂ. ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഏഴ് കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കാം. ഒന്ന്, തളർവുകൾ നല്ലപോലെ വിനയം കാണിക്കാം. വിനയം കാണിക്കാം. വിനയമില്ലാത്ത നേരത്ത് വിനയം, എങ്ങനെയും വിനയം തന്നെ ഉണ്ടായിരിക്കണം. വിനയമില്ലാതെ ഒരാൾ ആ ദ്വാന്റെ നേരത്തെ കൃത്യമായി ദ്വാ ഉണ്ടാവും. ദ്വാ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പിടിച്ച, അപ്പം അവനെ പിടിച്ച് രണ്ടു കൊടുക്കുക. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളോട് ദേഷ്യപ്പെടുക. അതൊന്നും പരമാവധി അവൻ്റെ മനസ്സ് പൂർണ്ണമായി വിനയമുള്ള മനസ്സായിരിക്കണം. അള്ളാഹുവിലേക്ക് പക്ഷേ എനിക്കൊന്നും കഴിവില്ല, ഞാൻ ഒന്നും ആണല്ല, ഒന്നുമില്ല, ഒന്നിനെനിക്ക് കഴിവില്ല, എനിക്ക് വയ്യ, ഒന്നിനു കഴിവില്ല എന്ന്. സാലിമ ബിൻ ഔഫിനെ ശത്രുക്കൾ പിടിച്ചു കിട്ടിയപ്പോൾ, വീട് പട്ടിണിയായപ്പോൾ ഔഫ് ബിൻ മാലിക്കിൽ അസ്ജഈ പുണ്യനബിയുടെ അരികിൽ ചെന്നു. ഈ ഹദീസ് ബുഖാരി രേഖപ്പെട്ടിട്ടുണ്ട്. ഔഫ് ബിൻ മാലിക്കിന്റെ മകൻ സാലിമ ബിൻ ഔഫിനെ ശത്രുക്കൾ പിടിച്ചു കിട്ടിയപ്പോൾ സാധുവായ ഔഫ് റളിയല്ലാഹു അൻഹു റസൂലാണ് അടുത്ത് എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നോട് പറഞ്ഞു, പുണ്യനബിയെ, കുടുംബം പുലർത്തിയിരുന്നത് എൻ്റെ സാലിമായിരുന്നു. സാലിമിനെ ശത്രുക്കൾ കൊണ്ടുപോയി. പുണ്യനബിയെ, എന്താ ചെയ്യുക നബിയെ? വീട് പട്ടിണിയാണ്, അവളിരുന്ന് കരയുവാണ്, എനിക്കൊരു നിർവാഹമില്ല, ഞാൻ പറ്റ വയ്യാത്തവനായല്ലോ. അപ്പോൾ ഹബീബ റസൂലുള്ള പറഞ്ഞു, തീരെ ഒരു കാര്യം നടക്കണില്ല, ഒന്നും നടക്കണില്ല, എന്നാ പരിഹാരമുണ്ട്? അക്സിറുൽ ഹൗഖല, ഹൗഖലത്തിനെ പെരുപ്പിച്ചാൽ മതി. ഹൗഖലത്ത് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി, എനിക്കൊരു കഴിവില്ല, എനിക്കൊരു കഴിവ്, പരമാവധിയുടെ വിനയം കാണിച്ചു, എനിക്കൊരു കഴിവില്ല. പിന്നെ എന്തുണ്ടായെന്നറിയോ? സാലിമിന് പിന്നെ എന്തുണ്ടായത്? സാലിമിനെ പിടിച്ചു കിട്ടിയ ആളുകളെ
സാലിമ് ഒരു രാത്രി ആ ഗോത്രക്കാർ കള്ളു കുടിച്ചപ്പോൾ കുറച്ചാളുകളെ കള്ളുടിക്കാതെ സാലിമിനെ നോക്കാനും ഏൽപ്പിച്ചു. സാലിം അങ്ങോട്ട് എണീറ്റിട്ട് എന്ത് ചെയ്തു? കള്ള് കുടിക്കാത്തവരെ നന്നാക്കി കൂട്ടിട്ട് അടിച്ചു വീഴ്ത്തി. എന്നിട്ട് സാലിമ് ഒരു കൂട്ടർ കള്ള് കുടിച്ച് കിടക്കാണ്, ഒരു കൂട്ടർ അടി കൊണ്ട് കിടക്കുക സാലിമിന്റെ കയ്യിൽ നിന്ന്. സാലിമ് ദാ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് ഇങ്ങനെ പകുതി വഴി ഓടി വന്നപ്പോ സാലിമിന് തോന്നി ഏതായാലും അവരൊക്കെ വീണ് കിടക്കാണ്, ഒറ്റക്ക് പോരുന്നതിൽ അർത്ഥമില്ല, അവരെ മുതലും കൂടി കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചിട്ട് 4,000 ആടുകളും 100 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു ആ ഗോത്രത്തിന്. ആ 4,000 ആടിനെയും 100 ഒട്ടകങ്ങളെയും തെളിച്ചിട്ട് സാലിമ് ഇങ്ങോട്ട് പോകുന്നു, ഗനീമത്ത് മുതൽ കൊണ്ടും കൊണ്ട് പോകുന്നു. പിറ്റേന്ന് നേരം മുഴുക്കം നോക്കുമ്പോൾ ഔഫിന്റെ വീട്ടു പടിക്കൽ 4,000 ആട്ടിന്റെ കൂട്ടം, മദീനയിൽ ആർക്കില്ലാത്ത ആടും ഒട്ടകങ്ങളും. ഔഫ് നബിയുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, പുണ്യ നബിയെ, സാലിമ് വരാനല്ലേ ഞാൻ ദുആ ചെയ്തിട്ടുള്ളൂ, ഇത് ആ നാട്ടുകാരൻ മുതൽ വരെ സാലിമിനെ കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യാൻ? ഔഫിന് പേടിയായി. അപ്പുറം റസൂള്ള ചിരിച്ചു, അതൊക്കെ ലാഹുല വല ഖുവ്വത്തിന്റെ തൗഫീഖാണ്, അതിനി ഒരാൾക്ക് ഓഹരി കൊടുക്കണ്ട, യുദ്ധമാകുമ്പോൾ അതിൽ പങ്കെടുത്തവർക്ക് മുഴുവൻ ഓഹരി വേണം, ഇതിന് ആർക്കും ഓഹരി ഇല്ല, ഇത് മുഴുവനും നിന്റെ കുടുംബത്തിനാണ്. ഒരൊറ്റ രാത്രി ലാഹുല വല ഖുവ്വ, നീ ഇത് ചെയ്തിട്ട് ഇത് മുഴുവനും കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോടൊന്നും പറയരുത്, അങ്ങനെ വിചാരിക്കണ്ട. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഒരാൾ ഏത് ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോഴും പരമാവധി വിനെ അല്ലെങ്കിൽ ദ്വാ ചെയ്യുമ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ എന്തിനടോ അങ്ങനെ ദ്വാ ചെയ്യുന്നത്, ദ്വാ ചെയ്യുന്ന നേരത്ത് ഇങ്ങനെ എന്തടാ ഇങ്ങനെ ദ്വാ ചെയ്യുക? ഒരാള് ഒരു ദ്വായിൽ അദബിൽ പങ്കെടുക്കാൻ കഴിയൂലെങ്കിൽ അതിനേക്കാൾ നല്ലത് ദ്വാ എന്ന് മാറി നിൽക്കലാം. അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കമ്മി വന്നാൽ കുരുത്തക്കട് വെച്ചിപ്പോവും. ആ കുരുത്തക്കട് കേരളത്തിൽ പല വലിയവർക്കും പറ്റിയിട്ടുണ്ട്. എല്ലാവരും ദ്വാ ചെയ്യാൻ കൈ വെക്കുന്ന നേരത്ത് ചില വലിയ ആളുകൾ കൈ തഴുത്തിട്ടു, ഉടനെ ആ കുരുത്തക്കട അവർക്ക് പറ്റി. അത് കേരളത്തിൽ കണ്ടനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും, ഞാൻ എണ്ണി പറയുന്നില്ല, പറ്റിയിട്ടുണ്ട്. കയ്യ് എല്ലാവരും കയ്യ് പൊക്കി ദ്വാ ചെയ്യുന്ന നേരം കയ്യ് പൊക്കുന്ന ആരടുത്തേക്ക്? അള്ളാഹുവിന്റെ അടുത്തേക്കല്ലേ കൈ പൊക്കുന്നത്. വഖദ് യൽഹറു ഇബ്തുഹു, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അത് കൈ പൊക്കിയാൽ വഖദ് യൽഹറു ഇബ്തുഹു കക്ഷം വരെ വെടിവാകുന്ന ഹദീസിലുള്ളത്. റസൂലുള്ള കയ്യട് പൊക്കിയാൽ വഖദ് യൽഹറു ഇബ്തുഹു കയ്യട് പൊക്കും, വഖദ് യൽഹറു ഇബ്തുഹു റസൂലുള്ളാഹി കക്ഷം വെടിവായിരുന്നു ചിലപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മേൽമുണ്ട് മാത്രം ഇട്ടു, ഒരു മേൽമുണ്ട് മാത്രം ഇങ്ങനെ പൊതച്ചിട്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദുആ ചെയ്യുന്ന സംബന്ധം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വഖദ് യൽഹറു ഇബ്തുഹു റസൂലാണ് ഇബ്ത്ത് ഞങ്ങൾക്ക് പ്രത്യക്ഷമായിരുന്നു, അത്ര കൈപൊക്കി നല്ല അർത്ഥം. അല്ലെങ്കിലും പ്രത്യേകിച്ച് തൊട എന്ന് പറഞ്ഞ സാധനം മഹത്തരമായ ഒരു സാധനം വെക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് തൊട. തൊട എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗുഹ്യസ്ഥാന സംരക്ഷണത്തിന് സ്ഥലമല്ലേ. അവിടെ ഇങ്ങനെ ചില ആളുകൾ കാണാം മടിയിൽ ഇങ്ങനെ മുസാഹിബ് വെച്ചിട്ട് ഓടും, മോശപ്പെട്ട സംഗതിയാണ്. മടിയിൽ ഇങ്ങനെ മുസാഹിബ് വെക്കാൻ പാടില്ല, അത് മഹത്തരമായ സ്ഥലമല്ല, കയ്യെ പിടിക്കണം. അല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഈ മുസാഫ് വെക്കാനല്ലേ എന്താ അതിന് പറയാ, ആ ആ ആ അത് 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 വേണം. ഓക്കെ, അതൊക്കെ നല്ല കാര്യമാണ്, പൊക്കി പിടിക്കണം. കയ്യ് ദ്വാ ചെയ്യുമ്പോൾ ഒരിക്കലും കൈ ഇങ്ങനെ വെക്കരുത്. അധികം ആളുകളെ ഞാൻ കാണുന്നൊരു സദസ്സിൽ കാണുന്നുണ്ട്, പിന്നെ എന്താ പറയുക, എന്തിനാണ് അങ്ങനെ എന്നാ അത് മാറി നിൽക്ക്, എന്നാ അവിടെ നിന്ന് മാറി നിന്നാ പോലെ. ഒരു ദ്വായിൽ എങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഒരാൾ? ചില വലിയ വലിയ മുതലാളിമാരെ കണ്ടിട്ട് ആ അട്ടി കൊടുക്കണം, ഈ മുതലാളിമാർ നല്ല ശമനത്തിന് അട്ടി കൊടുത്താലേ നന്നാവുള്ളൂ. ഞാൻ പല മുതലാളിമാരെ അങ്ങനെ കാണാം, അവരെത്തുക്കണം എന്നാണല്ലോ, അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുതലിൻ്റെ ആവശ്യമില്ല, പിന്നെ പാവപ്പെട്ട ആളുകൾക്കല്ലേ, അവർ വേണമെങ്കിൽ എന്നൊരു ശൈലി പല മുതലാളിമാരിലും ഞാൻ അങ്ങനെ കാണാറുണ്ട്. ഈ ശൈലി കൂടുതൽ കാണുന്നത് ഒന്ന് മുതലാളിമാരിലും ഒന്ന് രാഷ്ട്രീയ നേതാക്കളില്ല, അവർക്കെല്ലാം തികഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളവർക്ക്. അവരിങ്ങനെ കാലൊക്കെ ഇങ്ങനെ വർപ്പിച്ച്, ഈ കാലിങ്ങനെ വർപ്പിക്കുന്ന തന്നെ ഒരു ഹൈറില്ലാത്ത കാര്യമാണ്. അല്ലിങ്ങനെ എങ്ങനെ എങ്ങനെ വർപ്പിക്കുക, അതൊരു ഹൈറില്ലാത്ത കാര്യമാണ്. അതൊന്നും ഒരു ഒരു സക്കീനത്ത് മനുഷ്യന് വേണം, ഒരു ഹുദൂ സക്കീനത്ത് മനുഷ്യന്മാർക്കും. ചില ആളുകൾ ഇങ്ങനെ ട്രൈലർമാർ മെഷീൻ അടിക്കുന്നത് പോലെ ഇങ്ങനെ കാലിളക്കിട്ടിരിക്കണം, അതെന്തൊരു നല്ല മാന്യതല്ല. മാന്യത ഒരു ഹുദൂ സക്കീനത്ത് വേണം ഒരു മനുഷ്യൻ്റെ ഇരുത്തത്തിൽ. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ എപ്പോഴും നന്നാവണമെങ്കിലും വലിയരാകണമെങ്കിലും വിനയം, മൻ ഖാല അറഫഅഹുല്ലാ വമൻ തകബ്ബറ വലഅഹുല്ലാ, താഴെയായവനെ അള്ളാഹു മേലെയാക്കും, മേലെയായവൻ അള്ളാഹു താഴെയാക്കും. പടച്ചവൻ അള്ളാഹു താഴെയായി മേലെയാകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മേലെയാവുമ്പോഴൊക്കെ താഴെയാണെന്ന് തോന്നാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു ആ ബോധം നമ്മൾ നിലനിർത്തണം. ഒന്ന് നല്ല പോലെ, രണ്ട് ഖൗഫ്, ഖൗഫില്ലാത്ത നേരത്ത് ദുആ ചെയ്യരുത്, ഖൗഫില്ലാത്ത നേരത്ത് ദുആ ചെയ്യരുത്. നീ അവിടുന്ന് പോയിക്കോ, നിനക്കപ്പോൾ ഖൗഫില്ലേ, നീ അവിടുന്ന് പോയാൽ മതി. ഖൗഫ് തടിയിൽ വരാതെ ദുആ ചെയ്യരുത്, ഖൗഫ് വേണം. ഈസി ആയിട്ട് ദുആ ചെയ്യരുത്. ഒരു ഭക്ഷണം നിനക്ക് ആവശ്യമല്ലാത്ത നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കൊണ്ട് എന്താ ഉണ്ടാവുക? ശരീരത്തിന് കേടല്ലേ? മനസ്സിലാവണില്ലേ പറഞ്ഞത്? അള്ളാഹുവിനോട് ഈസിയാക്കിയ ഒരു കാര്യം പറയാൻ പാടില്ല. അള്ളാഹുവിനോട് എങ്ങനെ ഒരു കാര്യം ഈസിയാക്കി പറയാം?
ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം ഒരു കാര്യം. നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഒരു വിനയ കാണിക്കുക. ഒരു മൈക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ദുനിയാവിൽ ആർക്കും മൈക്ക് പെർമിറ്റ് ചോദിച്ചാൽ കൊടുത്തോളം, 144 പാസ്സാക്കാത്ത കാലത്തോളം ഒരു പ്രശ്നമില്ല. ആ മൈക്ക് പെർമിറ്റിന് പോകുന്നവർ വരെ എസ്ഐയുടെ മുന്നിൽ പോയാൽ ഇരിക്കൂല അല്ലെ, അങ്ങനെ തന്നെയല്ലാണ് കണക്ക്. പിന്നെന്തടോ രാജാതി രാജനായ റബ്ബിനോട് ഇങ്ങനെ ഇങ്ങനെ ഈസിയായിട്ട് പറയുക. ഖൗഫില്ലാത്ത നേരത്തെ ദുആ ചെയ്യരുത്. ഒന്ന് തവാള്ളു, രണ്ട് ഖൗഫ്, മൂന്ന് റജാ പ്രതീക്ഷ. പ്രതീക്ഷ ഇല്ലാത്ത നേരത്തെ ദുആ ചെയ്യരുത്. പ്രതീക്ഷ ഇല്ലാതെ ദുആ ചെയ്യുക ചെയ്യരുത്. ഇല്ല, കിട്ടാൻ സാധ്യത ഇല്ല, എന്നാലും ദുആ എടുക്കുക. ഇതിനർത്ഥമല്ല കിട്ടും. അങ്ങനെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. ഇന്നൽ മുഅ്മിന ബൈനൽ ഖൗഫി വറജായി. മുഅ്മിനായ മനുഷ്യൻ രണ്ടിന്റെ ഇടയിലാണ് ജീവിക്കുക, ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും. ഇദാ ഉസ്ന റജഹ റജാഉ, രണ്ടിനെയും കൂടി തൂക്കിയാൽ പ്രതീക്ഷ കൂടണം. മനസ്സിലായില്ല? ഇന്നൽ മുഅ്മിന ബൈനൽ ഖൗഫി വറജായി, ഒരു മുഅ്മിനായ മനുഷ്യൻ ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ഇടയിലാണ് ജീവിക്കേണ്ടത്. ഏത് കാര്യത്തിനും രണ്ടും ഉണ്ടാവണം, ഭയം ഉണ്ടാവണം, പ്രതീക്ഷ ഉണ്ടാവണം. എന്നാ എന്നിട്ട് രണ്ടും കൂടി തൂക്കിയാൽ എന്ത് കൂടണം? പ്രതീക്ഷ കൂടണം. ആ അങ്ങനെയാണ്. രണ്ട് കാര്യം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകണം. ഇന്നൽ മുഅ്മിന ബൈനൽ ഖൗഫി വറജായി, ഒരു മുഅ്മിനായ മനുഷ്യൻ ഖൗഫിന്റെയും റജായിന്റെയും ഇടയിൽ ജീവിക്കണം. അതായത് ഭയവും വേണം, പ്രതീക്ഷയും വേണം, എന്നിട്ട് രണ്ടും കൂടി എന്ത് കൂടണം? പ്രതീക്ഷ കൂടണം. എന്റെ റബ്ബിനെ ഒഴിവാക്കൂല. ഇന്ന റബ്ബി സമീഉ ദുആ, എന്റെ ദുആ എന്റെ റബ്ബ് ദുആ കേൾക്കുന്നവനാണ്, എന്റെ റബ്ബിനെ ഒഴിവാക്കൂല. അപ്പോൾ ഒന്ന് തവാള്ളു, രണ്ട് ഖൗഫ്, മൂന്നാമത്തേത് റജാ, നാല് അദമുൽ ഇസ്തിജാലി ബിൽ ഖബൂലീൻ, ഖബൂല് പെട്ടെന്ന് വേണം എന്ന് വാശി പിടിക്കാതിരിക്കണം. നീ ചെയ്തു തരാണെങ്കിൽ ഇന്ന് ചെയ്തു തരണം പഠിച്ചോനെ. നീ ചെയ്തു തരാണെങ്കിൽ അതിന്ന് നടക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ മകന് ആവശ്യമില്ല. അങ്ങനെ പറയരുത്, അങ്ങനെ അങ്ങനെയൊന്നും പറയരുത്. ഇതൊന്നും തരാണെങ്കിൽ ഞാൻ വളരെ ആവശ്യമുള്ള നേരാണ് റബ്ബെന്ന് പറയണം. അല്ലാതെ എന്തല്ല അദമുൽ ഇസ്തിജാലി ബിൽ ഖബൂൽ, ഈ ഇജാബത്ത് ഇജാബത്തിന് അദമുൽ ഇസ്തിജാലി ഇജാബത്തിന് നിന്നെ ധൃതി കൂട്ടരുത്. എന്നാൽ പറയാം റബ്ബെ ഞാൻ വളരെ കുഴങ്ങിയ നേരാണ് റബ്ബെ, കുഴങ്ങിയ നേരാണ് റബ്ബെ എന്ന് പറയാം. അല്ലാതെ ഇനി ഒരു ദുആ ചെയ്തിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ പത്ത് ദിവസമോ അതിന് ഇജാബത്ത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ആ ദുആ അള്ളാഹു തആല സ്വീകരിച്ചില്ല. നോക്കരുത്. ഒരു മുഅ്മിനായ മനുഷ്യൻ നോക്ക് നോക്ക്, ഒരു മുഅ്മിനായ മനുഷ്യന് ദുആ ചെയ്താൽ തന്നെ കൂലിയായി. ഒന്ന് ദുആ ഇബാദത്താണ്. ചിലപ്പോൾ ഇജാബത്ത് കിട്ടും. ഇനി ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അത് മനസ്സിലായില്ല. ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിലോ, ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ആ ദുആ എന്താണ്? ഇബാദത്താണ്. ആ ഇജാബത്ത് ഒരു നിരക്ക് ദുനിയാവിലെ ഇജാബത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ അഹ്സന ഇജാബത്ത് അഹദ് കിട്ടും. അങ്ങനെയാണ്. രണ്ടാൾ ഒരു പണിയെടുത്തു. പണിയെടുത്തപ്പോൾ എനിക്കുള്ള കൂലി വേഗം ഒരു 100 rupees എന്റെ മുതലാളി തന്നു. അൽവ്യാജിയോട് തൽക്കാലം ഒന്ന് ചിരിച്ചു, അല്ലെങ്കിൽ ഒന്നും മിണ്ടിയില്ല. കൂലി കിട്ടുമെന്നും കിട്ടില്ല, ഒരു പ്രതീക്ഷ ഉണ്ടായില്ല. പിന്നെ ഒരു അതാണ് വിട്ടു. ആ പണിയോട് എടുത്ത് വെച്ചാൽ നമ്മളെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലേ, ഏയ് നമ്മളിപ്പോ കൂലി കിട്ടിയാലും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളെ ഉത്തരവാദിത്തം നമ്മൾ ചെയ്ത് എന്ന്. ഇദ്ദേഹത്തെ കൊല്ലമായപ്പോൾ അദ്ദേഹത്തിന് ഈ മുതലാളി 10,000 rupees കൊടുത്തു. എങ്കിൽ മനസ്സിലായില്ല, അതല്ലേ ഏറ്റവും ഖൈർ. ഈ 100 rupees എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ മര്യാദക്ക് കയറാൻ പറ്റാത്ത പൈസയാണ്. ഇന്ന് പഴയ കാലത്തൊക്കെ രണ്ടു വട്ടെങ്കിലും ഹോട്ടലിൽ കയറാനുണ്ടായിരുന്നു. ഇന്ന് മര്യാദക്ക് 100 rupees ഉള്ളവൻ ഹോട്ടലിൽ കയറാൻ പറ്റില്ല. അവർക്കാണ് പിന്നെ എന്ത് പുറത്ത് ചായ മെക്കാനിക്കൽ, ഈ പിന്നെ ആംലേറ്റ് ഒക്കെ അടിക്കുന്ന സ്ഥലങ്ങൾ 100 rupees വേണ്ടിയാണ്. അങ്ങനത്തെ ഒരു പൈസയാണ് അത്. അപ്പൊ അത് അത് ശ്രദ്ധിക്കുക. അപ്പൊ എന്നെ ഇജാബത്ത് പെട്ടെന്ന് വേണമെന്ന് വാശി പിടിക്കാതിരിക്കരുത്. എത്ര പറഞ്ഞു? എങ്ങനെ നാലെണ്ണം പറഞ്ഞു. അതേപോലെ തന്നെ അവൻ ഒരിക്കലും സ്വന്തം നഫ്സിന്റെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്. എത്രയായി? 5 എങ്കിൽ ആറാമത്തത് അവന്റെ ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ഹറാം ഉണ്ടാവരുത്. ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ദുആ ചെയ്ത സ്ഥലത്തോ, ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം, ഇവിടെ ഹറാം ഉണ്ടാവരുത്. ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം, ഈ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഹറാം ഉണ്ടായാൽ ഭക്ഷണം വസ്ത്രം ദുആ ചെയ്ത സ്ഥലം. നജസിനത്തോട്ട് ശുദ്ധിയാഗ്രഹം ആവശ്യമാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞത് ഭക്ഷണത്തിൽ ഹറാം ഉണ്ടെങ്കിൽ ദുആ കബൂലാവില്ല. ആരാന്റെ മുതൽ തിന്നു, ആരാന്റെ മുതൽ അർഹരല്ലാത്ത മുതലാണ് വയറ്റിന് എങ്കിൽ ആ ദുആക്ക് അള്ളാഹു തആല കബൂൽ നൽകൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരിക്കലും കബൂൽ നൽകൂല.
അതാണ് ലായുബാലിഹിമുല്ലാഹു ബാലാൻ. സാലിഹികൾ ആദ്യം മരിച്ചു പോകും, പിന്നെ കുറെ ആളുകൾ കോതമ്പിന്റെ ചണ്ടി പോലെ കുറെ ബാക്കിയാവും, കോതമ്പിന്റെ തോലി പോലെ ബാക്കിയാവും. ലായുബാലിഹിമുല്ലാഹു ബാലാ, അത് അവരെ കണക്കാക്കൂല. എന്താ എന്റെ മേന, അവരെ വയറ്റിലൊക്കെ എന്തായിരിക്കും? ഹാറാമായിരിക്കും. അവർ ദ്വാ ചെയ്താൽ അള്ളാഹു തആല സ്വീകരിക്കൂല. പിന്നെ എപ്പോഴെങ്കിലും ജാപത്തുണ്ടാവും, പിന്നെ എപ്പോഴെങ്കിലും ജാപത്തുണ്ടാവും. ഇനിയോ ദ്വായക്ക് വാശി പിടിക്കാവുന്ന ആളുകളുണ്ട്. ഇത് സാധാരണക്കാരൻ മർത്തബയാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. ദ്വായക്ക് വാശി പിടിക്കരുത്, ഇജാബത്തിന് വാശി പിടിക്കാവുന്ന ആളുകളുണ്ട്. അവർ അത്തരം മുഖറബായിരിക്കും, അവരത്തരം മുഖറബായിരിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ പിന്നെ പ്രധാനമന്ത്രിക്ക് ഒരു എഴുത്ത് കൊടുത്താല് ആ എഴുത്ത് വാങ്ങാൻ അയാൾ സന്നദ്ധനാവുക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കറാമത്താണ്. നേരെ മറിച്ച് ചില ആളുകൾക്ക് പ്രധാനമന്ത്രി എഴുത്ത് പരിഗണിച്ചില്ലെങ്കിൽ മോശമാണ്. അപ്പോൾ അയാൾക്ക് എന്ത് പറയാം? ഒന്നിരിക്കൽ കാര്യം നടത്തി തരണം, അല്ലെങ്കിൽ എന്റെ എഴുത്ത് മടക്കി തരണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഏതായാലും ഇന്നിപ്പോ ഏകദേശം നമ്മുടെ നിവേദക സംഘങ്ങളൊക്കെ മന്ത്രിമാരും പ്രധാനമന്ത്രിമാരുടെയും മുന്നിൽ ചെന്നിട്ട് നിവേദനം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ നിവേദനം കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന മഹത്തായ കറാമത്ത് പിറ്റേന്ന് കോട്ടത്തിൽ പത്രത്തിൽ വരുന്നു എന്നതാണ് അതിന്റെ മഹത്വം. അല്ല, നടക്കാനുള്ള കാര്യം പിന്നെ ഉണ്ടാവണില്ല. നടന്നു എന്ന് അവരോട് അന്വേഷിക്കൂല പലപ്പോഴും, കാരണം നടക്കാനുള്ളതല്ല അവള അവരാ പലപ്പോഴും ആവശ്യം. അവരാവശ്യം ഈ കാര്യം നടന്നു എന്നുള്ളതാണ്. അവരെ കാര്യം നടന്നു, നാട്ടുകാരുടെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പ്രധാനം. ഇന്നത്തെ ഏകദേശമൊക്കെ നിവേദക സംഘങ്ങളുടെ ലാഭം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അടക്കം ഒരു സെൽഫ് കോളിനും അടക്കം കൂട്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ അടക്കണ്ടെങ്കിലും അതിന്റെ തന്നെ പിറ്റേ തന്നെ നമ്മളെ കോട്ട പത്രത്തിൽ വന്നു നല്ല അല്ലാതെ അതിന്റെ അപ്പുറമൊന്നും നടക്കൂല, നടക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കാര്യം നടന്നു, നാട്ടുകാരെ കാര്യം നടന്നിട്ടില്ലെങ്കിലും ഇതാണ് അതിന്റെ അല്ല. ഇന്നത്തെ നിവേദക സംഘങ്ങളുടെ ലാഭങ്ങൾ അങ്ങനെയാണ്, അതന്നെ ഒരു ഭാഗ്യം. നേരെ മറിച്ച് മറ്റത് അങ്ങനെയല്ല. എന്നതുപോലെ അള്ളാഹുവോട് നമ്മളൊരു കാര്യം പറയുക, ഇതിപ്പോ അതിനപ്പുറം നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. പിന്നെ മുഖറബിങ്ങളുണ്ട്, മുഖറബിങ്ങൾക്ക് വാശി പിടിക്കാം, മുഖറബിങ്ങൾക്ക് വാശി പിടിക്കാം. വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ ബാരി മുസ്ലിയാരുടെ വാപ്പ, പിന്നെ കുഞ്ഞാമുട്ടി മുസ്ലിയാര് പുതുപ്പറമ്പിൽ വെള്ളിയാഴ്ച ജുമാക്ക് ദ്വാ ചെയ്ത ചരിത്രം പുതുപ്പറമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദ്വാ ചെയ്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ട്, മഴ പെയ്തില്ല. പിന്നെ അസറിന്റെ നേരമായപ്പോൾ പള്ളിയിലെ ഹൗളിന്റെ അടുത്ത് വന്നിരുന്നു എന്നാണ് ഇപ്പോഴും സമസ്തയുടെ ചരിത്ര രേഖയാണ്. അദ്ദേഹം ദുർഗമായി ദ്വാ ചെയ്തിട്ടാണ് വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ സമസ്തയുടെ പ്രസിഡന്റാക്കാൻ വേണ്ടി അയച്ചിട്ടുള്ളത്. വലിയ സംഭവമാണ്, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അദ്ദേഹം ഒരു വലിയായിരുന്നു കുഞ്ഞാമുട്ടി മുസ്ലിം. ഇങ്ങനെ ജുമാക്ക് ദ്വാ ചെയ്തു, അങ്ങനെ മഴ പെയ്തില്ല. മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, മഴ പെയ്തില്ല. അങ്ങനെ അസറിന്റെ വാങ്ങ് കൊടുത്തപ്പോൾ അദ്ദേഹം പോയിട്ട് ഇങ്ങനെ പള്ളിയുടെ നടുമുറ്റത്താണ് തന്നെ ഹൗള്, ഇങ്ങനെ നാല് ഭാഗത്തും പാത്തിയിലൂടെ അങ്ങനെ വന്നിട്ട് ഹൗലിലേക്ക്. പഴയകാലത്തെ ഹൗലൊക്കെ അങ്ങനെയാണല്ലോ, ഇരുന്നിട്ട് പോകുന്നുണ്ടാവും. നാല് ഭാഗത്തും പാത്തിയിലൂടെ വന്ന് വെള്ളം വീഴും. അങ്ങനെ ഇരുന്നു അവിടെ, അങ്ങനെ ഇരുന്നു ആളുകൾ. സാധാരണക്കാരെല്ലാവരും വന്നു ജമാഅത്തിന് നേരമായി മുക്കരിക്ക ഇടക്കിടക്ക് ഒന്ന് രണ്ട് ദിവസം ഒച്ചനക്കി. ഇദ്ദേഹം മണിയിട്ടില്ല, അവിടെ തന്നെ ഇരുന്നു. അവസാനം ആരും അകത്തെ പള്ളിയിലുള്ളവർ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി പറയും ജമാഅത്തിന് നേരായല്ലോ. അങ്ങനെ പറഞ്ഞു വന്നു, മുക്കരി മെല്ലെ വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഒന്ന് ഒതുകൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ നിസ്കരിക്കായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, കുഞ്ഞാമുട്ടിക്ക് ഉച്ചക്ക് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല, അത് കിട്ടാതെ അസറ കേൾക്കണില്ല. ഈ ഇപ്പോൾ മഴ പെയ്ത് ഈ പാത്തിയിലൂടെ വെള്ളം ഒഴിച്ചാലേ കുഞ്ഞാമുട്ടി ഒതുകൊടുക്കുള്ളൂ. അപ്പോൾ മഴ പെയ്തു, ആ വെള്ളത്തിൽ നിന്ന് ഒതുകൊടുത്തു, അങ്ങനെ നിസ്കരിച്ചു. ആരെ വാപ്പ? വാളക്കുളം അബ്ദുൽ ബാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാപ്പ, പുതുപ്പറമ്പുകാരൻ. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസ. എന്തുകൊണ്ട്? നമ്മളെ ഈമാൻ അത്ര കൺസ്യൂറായി പോയതാണ് അതിന് കാരണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പം വാശി പിടിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, അവരത്ര മുഖറബ്. നമുക്ക് പറ്റൂല, വാശി പിടിക്കാൻ പറ്റുന്നവരുണ്ട്, അവരല്ലാന്നിടക്കിൽ അത്ര മുഖറബായിരിക്കും. ചോദിച്ചിന് വാങ്ങും, അതിനവർക്ക് അവർ കഴിയും, അതിനവർക്ക് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. അടിച്ചില്ലേ ബഹുമാനപ്പെട്ട സയ്യിദന മൂസ? ആരെ അടിച്ചത്? അസ്രായിലിനെ അടി കൊടുത്തി. ആ 950 കൊല്ലം കഴിഞ്ഞപ്പോൾ അസ്രായിൽ വന്നു ആരടുത്തേക്ക്? മഹാനായ സയ്യിദന ആദം. 1000 വയസ്സിൽ 50 വയസ്സ് ദാവൂദ് നബിക്ക് കൊടുത്തതുമാണ്. 950 ആയപ്പോൾ വന്നു, എന്നോട് പറഞ്ഞു റൂഹിനെ പിടിക്കാൻ വേണ്ട പറഞ്ഞു, പറ്റൂല. അത് കൊടുത്തത് ആലമുൽ അർവാഹിലാണ്, ഇപ്പോൾ ഭൂമിയിലാണ്. ഇന്ന് ഭൂമിയിൽ വരുന്ന ഇതൊന്നും അന്ന് വിവരമില്ല, അതുകൊണ്ട് എനിക്കിന്റെ 50 കൂടെ പൂർത്തിയായി വേണം എന്നുണ്ട്. അള്ളാനമ്മയോട് തർക്കിച്ചു വാങ്ങി. ആര്? നമ്മളെ ബാപ്പയായ ആര്? സയ്യിദന ആദം അലൈഹി സ്ലാം. അത് മനുഷ്യന്റെ കഴിവാണ്, അള്ളാഹു മനുഷ്യന് കൊടുക്കുന്ന കഴിവുകളാണ്. എല്ലാവർക്കും മെനക്കെടാൻ കഴിയില്ല. എത്ര എണ്ണം എഴുതി? 6 എഴുതി. 7 കാര്യം, മനുഷ്യന്റെ ഹക്ക്, അവർ തേടുന്ന ഹക്ക് അവരെ പൊരുത്തമില്ലാതെ ബാക്കിയുള്ളവരോ അത് കാരണമായി അവരുടെ ലഅനത്തിൽ അംഗങ്ങളെ ലഅനത്ത്
മുസ്തഹിഖീങ്ങളായ ആളുകളോ ആകരുത്. അങ്ങനെയായാൽ ദുആ ഖബൂലാവില്ല. അതായത് ലാനത്ത് ഉണ്ടാവുക, അത് അവരെ മേൽ മനുഷ്യന്മാരെ ലാനത്ത് വരുന്നുണ്ട്. അത്തരം ആളുകൾ ദുആ ചെയ്താൽ ഖബൂലാവില്ല, ശാപം വരും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ക്, ആ പ്രാക്ക് വരുന്നുണ്ട്, ദുആ അല്ലാഹു തആല ഖബൂലാക്കൂല. വേറെ തന്നെ നമ്മൾ ഒരാൾ നമ്മളെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ തൃപ്തിപ്പെടുത്തണം, തൃപ്തിപ്പെടുത്തണം. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ ഇപ്പൊ ഉദാഹരണം പറയാം, ഇവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു, ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ രാമനാട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി, ഇങ്ങനെ ഏതോ ഒരു കൊങ്ങിലേക്ക് പോയി. അപ്പോൾ പിന്നെ മീറ്റർ സ്കെയിലാവില്ല, സാധാരണ ഈ റോഡിനാവും അവൻ്റെ മീറ്ററിന്റെ കണക്ക്. ഇവിടുന്ന് പോയാൽ തന്നെ മീറ്ററിന്റെ കണക്ക് ഉണ്ടാവില്ല. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ നേരത്തെ ഉറപ്പിച്ചിട്ടില്ല, ഇവിടുന്ന് പിന്നെ ഇവിടെ നിന്ന് എന്താ പറയാ ചെറുവാടിയിലേക്ക്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇന്നാലിൻ്റെ ഒരു സ്ഥലത്തേക്ക് അവനെ കരുവന്തിരുത്തിയിലേക്ക് വണ്ടി വിളിച്ചു, ഓട്ടോറിക്ഷ വിളിച്ചു. എത്ര പൈസ എന്ന് അവനോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ കരുവന്തിരുത്തി പോയി ഇറങ്ങി. എത്രയെന്ന് വെച്ചു? അപ്പോൾ 250 rupees. അങ്ങനെ പറയല്ലേ, ഒന്ന് രണ്ട് വട്ടങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. ഏയ് നിങ്ങളെന്നെ വിളിച്ചില്ല, എൻ്റെ ഓട്ടോറിക്ഷ 250 rupees. അങ്ങനെയാണ് കണക്ക്, എന്താ അങ്ങനെയാണ്, അതിങ്ങനെ നഷ്ടമുണ്ട്, ഇതിങ്ങനെ ചാടി അവിടെ കുഴി ചാടി, ഇവിടെ ഇങ്ങനെ മരാമത്ത് വകുപ്പ് വന്നാക്കിയിട്ടില്ല എന്നൊക്കെ ഇവൻ പറഞ്ഞാൽ പിന്നെ പരമാവധി ഒരു മധ്യസ്ഥം പറഞ്ഞിട്ട് പരമാവധി ആ പൈസ കൊടുക്കാൻ നോക്കണ തന്നെയാണ്. തൽക്കാലം ഈ വാങ്ങുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ പൈസ ഞാൻ തരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാതിരിക്കില്ല അവിടെ നല്ലത്. നേരെ മറിച്ച് നേരത്തെ അതിനെ പറഞ്ഞോപ്പിച്ചെങ്കിൽ തിരക്കടൊന്നുമില്ല, അവൻ അവൻ്റേതായ ചില ന്യായങ്ങളുണ്ടാവും. ആ ന്യായം പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിന് ചോദിക്കണമെന്നാണ്, ഇതെന്താണ് ഇതിനെത്ര വിലയെന്ന് ചോദിക്കാതെ അവസാനത്തെ വാങ്ങരുതെന്നാണ്. കാരണം പിന്നെ അവനെ തൃപ്തിപ്പെടുത്തേണ്ടി വരും, തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിലോ അവൻ്റെ ലാനത്ത് നമ്മുടെ മേൽ വരും, ആ ലാനത്തെ നമുക്ക് വലിയ ദോഷം ചെയ്യും. അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ആളെ വിളിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പിന്നെ അവരെ ശാപം വരും. ആ ശാപം നമ്മുടെ ദുആഇനെ തടയും. 7 reasons പ്രധാനപ്പെട്ടത് അല്ലേ? 7 പറഞ്ഞല്ലോ. ആ കാരണങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദുആഇനെ കബൂലാക്കുകയുള്ളൂ. അതും വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദിക്റിൻ്റെ പ്രാധാന്യമാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇഹയിൽ അങ്ങോട്ട് വായിക്കുക, വളരെ ശ്രദ്ധിക്കുക. ദിക്റിൻ്റെ പ്രാധാന്യം, ദിക്റിൻ്റെ മജ്ലിസുകളുടെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമിനെ തരട്ടെ. ഇമാം തുർമദിയുടെ ഹദീസ് ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടർ മഹാനായ അബൂ ഹുറൈറ തങ്ങളും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു കൂടിയിട്ടാണ്. ശ്രദ്ധിക്കുക, അബൂ ഹുറൈറ തങ്ങളും അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ രണ്ടാളും കൂടെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്തഫ നബിയെ തൊട്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലില്ലാഹി ഇന്നലില്ലാഹി അസ്സ വജല്ല മലായികതൻ സയ്യാഹീന ഫിൽ അർളി ഭൂമിയിൽ ഇങ്ങനെ വിനോദയാത്ര നടത്തുന്ന കുറെ മലക്കുകൾ അള്ളാഹുവിനുണ്ട്. സയ്യാഹീൻ, സയ്യാഹി എന്ന് പറഞ്ഞാല് സന്തോഷത്തിന് ചുറ്റിയടിക്കുക എന്നാണ് ഒരർത്ഥം. അസ്യാഹ എന്ന് പറഞ്ഞാൽ സന്തോഷ ടൂറിനാണ് എന്ത് പറയാ, സിയാഹത്ത് എന്ന് പറയാം. ദിസഫരി വസിയാഹ എന്ന് കാണാം, ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയും അറബി ഭാഷയിൽ. അസഫർ വസിയാഹ, സിയാഹ എന്ന് പറഞ്ഞാല് സന്തോഷം അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കുറെ മലക്കുകൾ അള്ളാഹുവിനുണ്ട്. ഹബീബ നബി പറയാ, മുസ്തഫ നബി പറയാ, അങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ ചുറ്റിയടിക്കും ഭൂമിയിലെ സദാസമയം ചില മലക്കുകൾ ഇങ്ങനെ ചുറ്റടിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹദീസ് തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ അബൂ ഹുറൈറ തങ്ങളും മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുമാണ്. മുസ്തഫ നബി പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിൽ ചില മലക്കുകളുണ്ട് അവരിങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ടേ നടക്കും, ഇങ്ങനെ ചുറ്റിയടിച്ചുകൊണ്ട് നടക്കും. ഈ ചുറ്റിയടിക്കുന്നതിൻ്റെ ഇടയിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലം കണ്ടാൽ തനാദോ, അവർ തമ്മിൽ തമ്മിൽ വിളിക്കും. ഓരോരുത്തരും മറ്റു ആളുകൾക്ക് സിഗ്നൽ കൊടുക്കും. തന്നാൽ എന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ആളുകളെ കണ്ടിട്ടുണ്ട്, വരുന്ന മറ്റുള്ള മലക്കുകൾക്കും സിഗ്നൽ കൊടുക്കും. തനാടവും അവർ തമ്മിൽ തമ്മിൽ വിളിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അത്തരമൊരു സദസ്സിൽ അള്ളാഹു നമ്മളെ ഈ സദസ്സിനെയും ഉൾപ്പെടുത്തട്ടെ. ഹലും പുതിയത്തക്കും എല്ലാവരും നേടാൻ വേണ്ടി വന്നോളൂ. ഫയ ജീഊന, അങ്ങനെ ആ മലക്കുകൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വരും. ഫയഹഫൂന ബിഹിം, എന്നിട്ട് ആ ആ ആ ആ മലക്കുകൾ മുഴുവനും ഫയഹഫൂന ബിഹിം, ആ ജനങ്ങളെ മുഴുവനും അവർ പൊടിയും. പൊടിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ ജനങ്ങളെ അടുത്ത് കൂടി അവരെ ദിക്റിന്റെ സദസ്സിൽ കൂടി എല്ലാ സന്തോഷവും സന്തോഷപ്പെട്ടതിന് ശേഷം അവരാകാശത്തേക്ക് ഉയർന്നു പോകും. അവരാകാശത്തേക്ക് ഉയർന്നു ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും, മലക്കുകളെ കൈഫ തറക്കുത്തും ഇബാദി,
നിങ്ങൾ മടങ്ങി വരുമ്പോൾ ഭൂമി ആകാശത്തേക്ക് വരുമ്പോൾ നിന്റെ അടിമകൾ എന്താണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് ചോദിക്കും. ഈ ഹദീസ് തുർമദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുസ്തഫ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫയഖൂലൂന, ആ മലക്കുകൾ പറയും, തറക്നാകും യഹ്മദു യഹ്മദൂനക വ യുമജ്ജിദൂനക വ യുസബ്ബിഹൂനക. ആ മഹാ, ഞങ്ങൾ കുറെ നിന്റെ അടിമകളെ കണ്ടുവരികയാണ്, അവര് നിന്നെ സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിന്നെ തംജീദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ പറ്റി മജീദ് മജീദ് ഹമീദ് മജീദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയുസബ്ബിഹൂനക, നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഫയഖൂലുല്ലാഹ്, ഭൂമിയിലെ മലക്കുകൾ ഈ സദസ്സിൽ പങ്കെടുത്ത് ആകാശത്തിലേക്ക് ചെല്ലും, അവരെ അവരെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ വിളിയാളം ഉണ്ടാകും, എന്റെ അടിമകൾ നിങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, വഹുവ അറഫു ബിഹിം, അവരെ ഈ കാര്യങ്ങളൊക്കെ ഇവരെക്കാൾ അള്ളാഹുവിനെ അറിയാം. മിനുഹും ബിഹിം, അവരെക്കാളും അറിയാം ഈ ജനങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ അറിയാം. ഇവർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മലക്കുകളെ തന്നെ അതുകൊണ്ട് പറയാനുള്ള സന്തോഷം കൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്കുത്തു ഇബാദി, നിങ്ങൾ മടങ്ങിപ്പോരുമ്പോ എന്റെ അടിമകൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഫയഖൂലൂന, ആ മലക്കുകൾ പറയും, മലക്കുകൾ പറയും, അള്ളാഹുവേ അവർ നിന്നെ ഹമീദ് മജീദ് എന്നൊക്കെ പറഞ്ഞ്, സുബഹാൻ എന്നൊക്കെ പറഞ്ഞ് വിശാലമായി നിനക്ക് വേണ്ടി അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ മലക്കുകൾ പറയും. അത് കേൾക്കുമ്പോൾ അള്ളാഹു ചോദിക്കും, ഹൽ റഔനീ, അവരെന്നെ കണ്ടിട്ടുണ്ടോ. ഫയഖൂലല്ല, നിന്നെ അവർ കണ്ടിട്ടില്ല റബ്ബേ. ഫയഖൂലുന ജല്ല ജലാലു, അപ്പോൾ അള്ളാഹു പറയും, കൈഫ ലൗ റഔനി, എന്നെ കാണാതെ തന്നെ അവർ ഇത്ര ദിക്ര ചെല്ലുകയാണെങ്കിൽ എന്നെ കണ്ടാൽ അവരവസ്ഥ എന്തായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. വളരെ ചിന്തിക്കണം, ഇതൊന്നും നമ്മൾ പല ആളുകൾക്കും ഇവരല്ല. വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. പള്ളിയില് ഹദ്ദാദ് ദിക്ര, ഹദ്ദാദിന്റെ ദിക്ര ഞാൻ ഓരോന്നും വിശദീകരിക്കാം. ഹദ്ദാദ് ദിക്രൊക്കെ പള്ളിയിൽ നടക്കുമ്പോൾ പള്ളി കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അങ്ങനെ ദുന്യാവും രാഷ്ട്രീയവും പറഞ്ഞിട്ട് പള്ളിയുടെ കൊലായിലിരിക്കൽ ഇന്ന് നിത്യസംഭവം എവിടെയും ഏത് നാട്ടിലും ഏത് നാട്ടിലും. പല ആളുകൾക്കും അതിൽ താല്പര്യം തന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ ഇന്ന് നമ്മളെ നാടുകളിൽ നിത്യസംഭവം. അതാണ് മഹല്ലിലെ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും. അള്ളാഹു നമ്മളെ കാത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട മുദരിസ് ഈ ഹദ്ദാദ് വിഷയം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഒരു വയസ്സനായ ഒരു സാധുവായ ഒരു മുദരിസ് എന്നെ കണ്ട് പറഞ്ഞതാണ്, ഇത് നിത്യസംഭവം, പറഞ്ഞിട്ട് കേൾക്കണില്ല, നിങ്ങളെ കേസറ്റ് അവർ കൊണ്ടുപോയിട്ടൊക്കെ കേൾക്കുന്നവരാണ്, ഇതൊന്ന് പറഞ്ഞാലെങ്കിൽ അവരെ തലയെ കൊണ്ട് കയറുമല്ലോ, ഒന്ന് പറയും നിങ്ങൾ. അതായത് ഉസ്താദും മുതാലിമീങ്ങളും അകത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ഹദ്ദാദ് ചെല്ലുന്ന നേരത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റിക്കാർ എന്ത് ചെയ്യാം, നാട്ടുവർത്താനം രാഷ്ട്രീയവും പറയാം, എവിടെ പള്ളിയുടെ കൊലായിൽ ഇരുന്നിട്ട് എങ്ങനെ അതൊക്കെ സഹിക്കാൻ പറ്റിയ ഒരു കാര്യമാവുക, പിന്നെ എങ്ങനെ ആ നാട്ടിൽ ബറക്കത്തുണ്ടാവുക, ആ നാട്ടിലെ നേതാക്കൾക്ക് ദീനില്ലാതെ എങ്ങനെ ഒരു നാട്ടിൽ അള്ളാഹു ബറക്കത്തുണ്ടാവും. വലോ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹന അലൈഹിം ബറകാതി മിനസ് സമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അള്ളാഹുവിനെ കൊണ്ട് തഖ്വ ചെയ്ത് സൂക്ഷിച്ച് പടച്ചോനെ പേടിക്കുന്ന ആളുകളാകുമ്പോൾ മാത്രമേ അള്ളാഹിന്റെ ബറക്കത്ത് അള്ളാഹു തല ആ ഗ്രാമത്തിലേക്ക് വലോ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ആ ഗ്രാമത്തിലേക്ക് അള്ളാഹു തല ഇറക്കുകയുള്ളൂ. അള്ളാഹു തല തൗഫീഖ് ചെയ്യട്ടെ. ഇന്നവർ കാണാതെ ഇത്ര ദിക്ര ചെല്ലുന്നുണ്ടെങ്കിൽ ഇന്നവർ കണ്ടാൽ അവരെ സന്തോഷത്തിന്റെ വാക്കുകൾ എത്ര വലുതായിരിക്കും എന്ന് പറയും. ലൗറ ഔക, അപ്പോൾ മലക്കുകളും പറയും, ലൗറ ഔക കാനു അശദ്ദ തസ്ബീഹൻ വ തഹ്മീദൻ വ തംജീദ, നിന്നെ കണ്ടിരുന്നെങ്കിൽ ഇതിനേക്കാൾ അവർ ചെല്ലുമായിരുന്നു റബ്ബേ എന്ന് പറയും. ഫയഖൂലൂന, അപ്പോൾ പറയും, മിൻ അയ്യ ശൈഇൻ യതഅബ്ബദൂന, എന്തിനെ തൊട്ടാണ് അവർ കാവലിനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കും. അള്ളാഹുക്കറിയാം, എന്നാലും ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, മിനന്നാർ, എന്തിനെ തൊട്ടാണ് അവർ കാവൽ ചോദിക്കുന്നത് ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, മിനന്നാർ, നരകത്തെ തൊട്ടാണ്. ഫയഖൂലുല്ലാഹ്, അപ്പൊ അള്ളാഹു ചോദിക്കും, ഹാ ഔഹാ, അവർ നരകത്തെ കണ്ടിട്ടുണ്ടോ. ഫയഖൂലുന, മലക്കുകൾ പറയില്ല, ഏ നരകത്തെ അവർ കണ്ടിട്ടൊന്നുമില്ല റബ്ബേ, എന്നിട്ട് അവർ നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കാണ്. ഫയഖൂലു, അപ്പൊ അള്ളാഹ് പറയും, കൈഫ ലൗ ഔഹാ, അവർ കാണാതെ തന്നെ നരകത്തെ ഇങ്ങനെ പേടിച്ച് ദിക്ര് ചെല്ലുന്നെങ്കിൽ നരകത്തെ കണ്ടാൽ അവരെ ബേജാറ് എത്രയായിരിക്കും എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഫയഖൂലുന്ന മലക്കുകൾ പറയും, അള്ളാഹുവേ, ആ മനുഷ്യന്മാർ നരകത്തെ എങ്ങാനും കാണുകയായിരുന്നുവെങ്കിൽ ലക്കാനും അശദ്ദ ഹറബ മിൻഹ ലൗറ ഔഹ, കണ്ടാൽ അവർ വല്ലാതെ നരകത്തെ തൊട്ട് ഒഴിപ്പനെ പേടിച്ച് സംസാരിക്കും എന്ന് പറയും. പിന്നെ അവർ മലക്കുകൾ ചോദിക്കും,
പിന്നെ അള്ളാഹു ചോദിക്കും, വാ അയ്യശൈൻ യത്ലുബൂന, പിന്നെ വാ അയ്യശൈൻ യത്ലുബൂന, എന്തിനെയാണ് അവർ ആഗ്രഹിക്കുന്നത് തേടുന്നത് എന്ന് ചോദിക്കും. ഫയഖൂലുന മലക്കൾ പറയുമാൽ ജന്ന, അവർ തേടുന്നത് സ്അലുകൽ ജന്ന സ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടുണ്ടല്ലോ, എന്തുള്ള ആ മഗ്‌രിബൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ, അള്ളാഹുവിനോട് നരകത്തോട്ടുള്ള ആ കവലിനെ ചോദിക്കുന്ന ആ വാക്കുകളൊക്കെ വളരെ അള്ളാഹുമജിർനി മിനന്നാർ, അള്ളാഹുമജിർനി മിനന്നാർ, ഇതൊക്കെ പറയാൻ നമ്മൾ വളരെ വിലപ്പെട്ട സമയമാണ്. മഗ്‌രിബിന് ശേഷം, സുബ്ഹിന് ശേഷം, അതിനു മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ ദിക്ര ചൊല്ലുന്നതോടുകൂടെ ഒരാൾ റബ്ബിലേക്ക് തഖറുബാകും. ആ തഖറുബായ ഉടനെയാണ് പിന്നെ അള്ളാഹുമജിർനി മിനന്നാർ, അള്ളാഹുമജിർനി മിനന്നാർ, അള്ളാഹുമജിർനി മിനന്നാർ എന്ന് പറയാം. ഭയങ്കര നേട്ടമാണ്. എന്തിനാണ് അവർ തേടുന്നത്? അപ്പോൾ പറയും സ്വർഗത്തെയാണ് തേടുന്നത്. അവർ സ്വർഗത്തെ കണ്ടിട്ടുണ്ടോ? ഫയഖൂലുല്ല, മലക്കൾ പറയില്ല സ്വർഗം ഒന്നും കണ്ടിട്ടില്ല പടച്ചവനെ, എന്നാലും അവർ തേടുകയാണ്. പറയും കണ്ടാൽ അവരവസ്ഥ എന്തായിരിക്കും? ഫയഖൂലുന, അപ്പോൾ മലക്കുകൾ പറയും ലൗറ ഔഹാ ലകാനു അശദ്ദ അശദ്ദ അലൈഹാ ഹിർസാ, അവർ കണ്ടിരുന്നെങ്കിൽ വല്ലാതെ അവർ അതിനെ കൊതിച്ചു പോകും എന്ന് മലക്കുകൾ പറയും. അപ്പോൾ പറയും ഇന്നേ ഇന്നേ ഉശ്ഹിദുക്കും അന്നീ ഖദ ഗഫർതു ലഹും. ഉടനെ മലക്കുകളോട് അല്ലാഹു തആല പറയും, മലക്കുകളെ അവരുടെ ആ ദിക്റിന്റെ ആ ദിക്റിന്റെ ആ സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള മലക്കുകളെ നിങ്ങളെ സാക്ഷിയാക്കിയാൻ പറയുകയാണ്, ആ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുത്തവർക്ക് മുഴുക്കനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. അല്ലാഹു ആ മലക്കുകളോട് പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. സിഹാഹിലി ഹദീസ് ഉണ്ട്, തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂഹുറൈറ തങ്ങളും അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആദ്യം അതൊന്ന് മനസ്സിലാക്കുക, ദിക്റിന്റെ സദസ്സിൽ പങ്കെടുക്കാം, അത് വല്ലാത്തൊരു സംഗതിയാണ്. അപ്പോൾ അല്ലാഹു തആല ആ ദിക്റിന്റെ സദസ്സിൽ പങ്കെടുത്തു വന്ന ആ മലക്കുകളെ സാക്ഷിയാക്കി പറയും, മലക്കുകളെ നിങ്ങൾ അവർ തേടിയതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാമെന്നും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നും നിങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഇതാ പറയുകയാണെന്ന് പറയും, അല്ലാഹു പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഫയഖൂലുന മലക്കുകൾ പറയും, അള്ളാഹുവേ അങ്ങനെ പുറത്തു കൊടുക്കാൻ വരട്ടെ. അള്ളാഹുവേ അള്ളാഹ പറയാ അതിൽ പങ്കെടുത്തവർക്ക് മുഴുവനും ഞാൻ പുറത്തോട്ട്, അള്ളാഹ്ക്ക് അറിയാലും ആരൊക്കെ അവിടെ ഉള്ളത് ഇവർ പറയേണ്ട ആവശ്യമുണ്ടോ, ഇവരെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പോൾ ആ ഉടനെ മലക്കുകൾ പറയും, അള്ളാഹുവേ എല്ലാവർക്കും അങ്ങനെ പുറത്തു കൊടുക്കാൻ വരട്ടെ. കാന ഫീഹിൻ ഫുലാനും എല്ലാം യുരിദുഹും, അയാൾ അവിടെ അവരിൽ വന്നിട്ടില്ല, ഇല്ലാലി ഹാജ ഒരാവശ്യത്തിന് വേണ്ടി മാത്രം വന്നതാണ്, അയാൾ ദിക്റിന് വേണ്ടി വന്നതല്ല. അല്ലാത്ത വാക്കാണ് ഇനി പറയണത്. അള്ളാഹു പറയാണ് ജലീസുഹും, ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നാൽ അയാൾ പോലും വെറുതെ മടങ്ങുകയില്ല. ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ വെറുതെ ഇരുന്നാൽ മതി. ഒരു ദിക്റിന്റെ സദസ്സിൽ വന്നിട്ട് ഒരാൾ അങ്ങനെ ഇരുന്നു, ദിക്റൊന്നും ചൊല്ലിയില്ല, അങ്ങനെ ഇരുന്നാൽ തന്നെ കുരുട്ടും, ആ കൂട്ടത്തിൽ ഇരുന്നാൽ കുരുട്ടും. ലയസ്കാ ജലീസുഹും, അബൂദ തുർമദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്, മറക്കരുത്. ഈ ഹദീസ് ഇമാം തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം അബൂഹുറൈറ തങ്ങളെ തൊട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ സഈദ് റളിയല്ലാഹുവിനെ തൊട്ടും അബൂഹുറൈറ തങ്ങളെ തൊട്ടും തുർമദി രേഖപ്പെടുത്തി. അബൂഹുറൈറ തങ്ങളെ തൊട്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു ദിക്റിന് വേണ്ടി ഒരാൾ വരികയാണെങ്കിൽ അയാൾ ആരെ പോലെയാണ്? ഒരു ശത്രു ഒരാളുടെ പിന്നാലെ കൂടി. ഒരാൾ ദിക്ര ചെല്ലുകയാണ്, അല്ലെങ്കിൽ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരാൾ വരുന്നു, ദിക്റിൽ ഒരാൾ കൂടുന്നു, അല്ലെങ്കിൽ ദിക്ർ ഒരാൾ ചെല്ലുന്നു, ആരെ പോലെയാണ്? അയാൾ എന്ത് ചെയ്തു? ഒരു ദിക്റിന്റെ മജ്‌ലിസിൽ എത്തിയ ഒരു മനുഷ്യൻ ആരെ പോലെയാണെന്നറിയോ? ഒരു അദാദ് ദിക്ർ, അതിനൊക്കെ പങ്കെടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ശത്രു പിന്നാലെ കൂടിയപ്പോൾ ഒരാൾ ഓടി ഓടി ഓടിയിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾക്ക് അഭയം തരാവുന്ന ഒരു സ്ഥലത്ത് അയാൾ കയറേണ്ടിയിരുന്നു. ഇനി അയാൾ അവരുടെ ജീവൻ പോയാലും അയാളെ അവർ സംരക്ഷിക്കും. അതാണ് എന്ത് ദിക്റിന്റെ സദസ്സ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രു ഓടി വരികയാ, ശത്രു ഇങ്ങനെ ഇയാളെ മേൽ ആയുധം എടുത്തുകൊണ്ട് ശത്രു ഇയാളെ പിന്നാലെ കൂടി ഓടി വരുന്നു.
അങ്ങനെ ഓടി വന്ന് ഓടി വന്ന് ശത്രുവിനെ ഇവയാൾ അടുത്തെത്താനായപ്പോഴത്തേന് ഇയാള് ആരെ അടുത്തെത്തി? അയാളെ സംരക്ഷിക്കാവുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ അയാൾ എത്തിയാൽ അതേ അവസ്ഥയാണ് ഏതൊരു ദാക്കിറിന്റെ അവസ്ഥയും ദിക്കറിന്റെ മജിലിസിലിരിക്കുന്ന ആളുടെയും അവസ്ഥ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് ശത്രു? ശത്രു ആരാ? ശത്രുവാരാ? ഇബ്ലീസ്. ശത്രു ഇബ്ലീസ്. ശത്രു ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഒരിക്കലും ആ ജനത്തിലേക്ക് കയറാൻ അവന് കഴിയില്ല. അത്രയും പ്രധാനപ്പെട്ടതാണ് ദിക്കറിന്റെ ആ സദസ്സിൽ നിന്ന് സദസ്സിലേക്ക് കയറാൻ ശൈത്താന് കഴിയുകയില്ല എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, യാ ലാ യഖൂദു ഖൗമൻ ഖൗമൻ ഫീ മജ്ലിസിൻ യദ്കുറുല്ലാഹ യദ്കുറൂനല്ലാഹ ഇല്ലാ ഹഫത്തുഹുമുൽ മലായിക വഖശിയതുഹുമുർ റഹ്മാ. ഖാല റസൂലുള്ളാഹി, ഒരു ദിക്റിന്റെ മജ്ലിസിലെ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ, ഈ ഹദീസ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ദിക്റിന്റെ മജ്ലിസിൽ ആരിരുന്നാലും മലക്കുകൾ അവനങ്ങോട്ട് പൊടിയും, അവിടെ മുന്നിലും പിന്നിലും മുന്നിലും പിന്നിലും അങ്ങോട്ട് പൊടിയും. ശൈത്താൻ പിന്നെ അവനോട് അടുക്കാൻ കഴിയില്ല. അവൻ പുറത്ത് വന്നാൽ പോലും ശൈത്താനാണ് പേടിയിരിക്കും. കാരണം മലക്കുകൾ ഒന്നും രണ്ടും പത്തും മലക്കല്ല, മലായിക്കത്ത് വലിയ സംരക്ഷണം കൊടുത്ത ആളാണ് അവൻ. പുറത്ത് വന്നാൽ പോലും ശൈത്താൻ അവനെ പേടിയായിരിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ മാന എന്താണെന്നറിയോ? ഇലാഹിയായ ലക്ഷ്യത്തിന് വേണ്ടി ഒരാൾ ദിക്റിന്റെ സദസ്സിൽ കൂടിയാൽ അയാൾക്ക് അടുവഴി വലിയ നേട്ടം ലഭിക്കും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഭയങ്കര നേട്ടം ലഭിക്കും. പുറത്തിറങ്ങി വന്നാൽ പോലും ശത്രുവിന് ഒരിക്കലും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഞാൻ ഇനി നീട്ടും തന്നെ ഒരുപാട് ഹദീസ്, ഇതിന് സംബന്ധമായ ഒരുപാട് 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 ഹദീസുകൾ കാണാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിന്റെ സദസ്സിൽ കൂടുക, ഇനി ദിക്ർ ചെല്ലുക. ദിക്ർ ചെല്ലലിന്റെ പ്രത്യേകത എന്താ? ദിക്ർ ചെല്ലുന്നവരും ദിക്ർ ചെല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം, ദിക്ർ ചെല്ലുന്നവരും മസറു മസറുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസറുൽ ഹയ്യ വൽ മയ്യിത്ത് ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതിൽ കാണാം. മറക്കരുത്, എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. മസറുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യ വൽ മയ്യിത്ത് ഖാല റസൂലുള്ളാഹി. ദിക്ർ ചെല്ലുന്നവരും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ജീവിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ്. ജീവിച്ചവനും മരിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസം, മരിച്ചു എന്ന് പറയണ്ട, മരിച്ചവൻ തന്നെ മരിക്കാത്തവനുണ്ട്, ചത്തു. ജീവിച്ചവനും ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം النبي موسل شعري عن النبي صلى الله عليه وسلم قال حبيبا قال رسول الله صلى الله عليه وسلم مصطفى رسول الله صلى الله عليه وسلم تنقل برنجو مثل الذي يذكر ربه والذي لا يذكر ربه مثل الحي والميت قال رسول الله جيبت شبنم ചത്തവനും തമ്മിലുള്ള വ്യത്യാസമാണ് ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ മുത്തഖങ്ങളിൽ പെടുത്തട്ടെ. എവിടെയും ഏത് സാഹചര്യത്തിലും ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഹദീസ് ഈ വിഷയത്തിൽ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുആദ് ഇബ്നു ജബൽ പറയാ, ഞാൻ ഫാറഖത്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീറമാ ഫാറഖതുഹു, ഞാൻ നബിയുമായി വിട്ടുപിരിയുകയായിരുന്നു അവസാനം, പിന്നെ ഞാൻ നബിയെ ജീവനോടെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, ഔസ്നിയ റസൂലുള്ളാ, നബിയെ എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം നബിയെന്ന്. ഫാറഖതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീറമാ ഫാറഖതുഹു, ഞാൻ നബിയെ കണ്ടുമുട്ടി പിരിയുന്ന അവസാന സമയം, പിന്നെ ഞാൻ നബിയെ ജീവനോടെ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പുണ്യ നബിയോട് പറഞ്ഞു, ഔസ്നി, എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം നബിയെ. ഖാല റസൂലുള്ള പറഞ്ഞു, ഹബീബ റസൂലുള്ള പറഞ്ഞു, ലയസാലു ലിസാനുക റതുബം ബിദിക്രില്ലാ. ഹബീബ റസൂലുള്ള എന്നോട് പറഞ്ഞു, എപ്പോഴും നിന്റെ നാവ് നനയണം, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയണം, അതാണ്
എനിക്ക് നിന്നോട് വസിയത്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. ഹബീബായ നബി പറഞ്ഞു ആരോട്? മുആദ് ഇബ്നു ജബലിനോട്. റളിയല്ലാഹു അൻഹു. ആ മുആദിനെയാണ് മുസ്തഫ നബി യമനിലേക്ക് അയച്ചത്. ആ മുആദിനെയാണ് മുസ്തഫ നബി സിറിയയിലേക്ക് അയച്ചത്. ആ മുആദിനാണ് ഇജ്തിഹാദിൽ അല്ലാഹു തആല ഹബീബ് പ്രധാനമായി അനുവാദം കൊടുത്തത്. ഖുർആൻ കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ഇല്ല, ഹദീസ് കൊണ്ട് കണ്ടുപിടിക്കും, ഇല്ലെങ്കിലോ ഞാൻ ഇജ്തിഹാദ് ചെയ്യും. അപ്പോൾ പറഞ്ഞു ആ സ്വഭത്ത് നീ സത്യത്തെയാണ് പറഞ്ഞത്. അങ്ങനെ ഹബീബ റസൂലുള്ളാഹ് ഇജ്തിഹാദിന് സമ്മതം കൊടുത്ത പ്രധാനപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സയ്യിദന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഒരിക്കലും എനിക്ക് പഴക്കാൻ പാടില്ല, ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഞാൻ എന്താണ്, എനിക്കൊരു വസിയത്ത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ മുസ്തഫ നബി പറയാണ് നിന്റെ നാവിലെപ്പോഴും ദിക്റിന്റെ ഒരു നനവ് നിന്റെ നാവിൽ വരണം, അതാണ് എനിക്ക് നിന്നോട് പ്രധാനമായി പറയാനുള്ളത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റിന്റെ ചില ഫായിദ, പുണ്യ നബി പഠിപ്പിച്ച ചില ഫായിദകൾ ഇങ്ങനെയാണ് എണ്ണി എണ്ണി പറഞ്ഞുതരാം. എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കാം. കുറച്ച് ഫായിദകൾ ഞാൻ ദിക്റിന്റെ ഫായിദകൾ പറഞ്ഞുതരാം. റസൂലുള്ള പഠിപ്പിച്ച ചില ഫായിദകൾ പറഞ്ഞുതരാം. എല്ലാവരും ദിക്ർ എല്ലാവരും ചൊല്ലിയിരിക്കണം. ദാക്കിറായിരിക്കണം, ദിക്റിന്റെ മജ്ലിസിലിരിക്കണം, ദിക്ർ ചൊല്ലും വേണം. അർബഅത്തു മിൻ കൻസി ദുനിയാ ഫായിദ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒമ്പത് ഹദീസ് പറയട്ടെ. ഫായിദ പെനും കടലാസൊക്കെ ഉള്ളവർ എടുത്തു വെച്ചോളൂ. കുറച്ച് ഫായിദകൾ ഞാൻ പറഞ്ഞുതരാം. ദിക്ർ നിത്യമായി ഉണ്ടായിരിക്കണം. ദിക്റുള്ളവർ അള്ളാഹിന്റെ സംരക്ഷണത്തിലായിരിക്കും. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അത് നിർബന്ധമായിട്ട് വേണം. ദിക്റില്ലെങ്കിൽ ഹായമായി പോകും, കൽബിനെ മറ്റും വിഴുങ്ങിപ്പോകും. ഇതാ 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 ഒഫല ഇതാ ഒഫല ഇതാ ഒഫല ഇബ്തല. നമ്മൾ അശ്രദ്ധരായ നേരത്ത് ഇബ്ലീസ് നമ്മളെ വിഴുങ്ങും. അപ്പൊ ഇതാ ദക്കറ ഹനസ, നമ്മൾ ദിക്റിലേക്ക് വരുന്നതോടുകൂടെ അവൻ ഓടി രക്ഷപ്പെടുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഹന്നാസ, ഹന്നാസ എന്നാൽ നമ്മൾ അശ്രദ്ധരായ നേരത്ത് കയറി വന്ന് നമ്മളെ വിഴുങ്ങുക. നമ്മൾ ദിക്റിലും അള്ളഹാനെ പറ്റിയുള്ള ഫിക്റിലും, ദിക്റ് ഫിക്റ് ദിക്റ് നാവുകൊണ്ട് പറയുക, ഫിക്റ് അള്ളഹാനെ പറ്റി ചിന്തിക്കുക, ദിക്റ് ഫിക്റ് മനസ്സിലായില്ലേ? ദിക്റ് നാവുകൊണ്ട് പറയുക, നാവുകൊണ്ട് പറയാൻ തന്നെ, കാരണം കലിമത്താനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവുകൊണ്ട് പറയാൻ തന്നെ, നാവുകൊണ്ട് പറയലാണ്. നാവുകൊണ്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ പിടിക്കും, അതുറപ്പാണല്ലോ. നാവുകൊണ്ട് പറഞ്ഞാൽ ഹൃദയത്തിൽ പിടിക്കും. ഒരു കുട്ടിക്കൊരു വാക്ക് പറയാൻ കഴിയില്ലെങ്കിൽ അധ്യാപകൻ ആ കുട്ടിയെ കൊണ്ടത് 25 തവണ പറയിപ്പിക്കും. എന്തിന്? നാവിൽ പറയുന്ന കാര്യം ഹൃദയത്തിൽ അങ്ങോട്ട് പിടിച്ചോ, അതന്നെ നാവിൽ പറയണം. അതെപ്പോഴും സത്യത്തിൽ അവസാനമായി നമ്മൾ ചൊല്ലേണ്ട വാക്കിന്റെ റിഹേഴ്സലാണ് ഈ ദിക്ർ. ഏതാ അവസാനമായി ചൊല്ലേണ്ട വാക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മുമിനായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കും, എന്നിട്ടോ അൽഹംദുലില്ലാ പറഞ്ഞ് ഖബറിൽ നിന്ന് നീക്കും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിത്യമാക്കുന്നവർക്ക് അത് പറഞ്ഞ് മരിക്കാൻ കഴിയും. അത് പറഞ്ഞ് മരിച്ചാലോ കന്നി അല്ലാഹു ഇലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ മുസ്തഫ നബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. വഹും യഖൂമൂന മിൻ ഖുബൂരിഹിം ഫയതമസ്സമൂന ഫയഖൂലൂന അൽഹംദുലില്ലാ. ഖബറുന്ന് ഫയംഫുദൂന തുറാബ മിൻ റൗസീ. അവർ ഖബറുന്ന് നീറ്റിട്ട് തലേന്ന് മണ്ണ് ഇങ്ങനെ കൊടയും, എന്നിട്ട് ഫയഖൂലൂന അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയും. എന്ത് പറഞ്ഞ് മരിച്ചവർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രാവിലെ എണീക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാ. ഇങ്ങനെ തന്നെയാണ് ഓരോ മരണം മാഷറിന്റെ റിഹേഴ്സൽ ഓരോ ദിവസമുണ്ട്. മനസ്സിലായില്ലേ? അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ എണീക്കുമ്പോൾ ആദ്യത്തെ വാക്ക് അൽഹംദുലില്ലാ. ഓരോ മരണത്തിന്റെയും മാഷറിയുടെയും റിഹേഴ്സൽ ഓരോ ദിവസം നമ്മൾ ചെയ്തിരിക്കണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാതെ എങ്ങനെയാണ് അവന് പറയാ? എന്നതുപോലെ ഒരു പ്രധാനമായ കാര്യമാണ്, മറക്കരുത്. അള്ളാഹുനാഫിയായാലും തരട്ടെ. നാല് കാര്യമാണ്. ഒന്ന് ലിസാനുദാക്കിർ, ഒന്ന് ദിക്റ് ചൊല്ലുന്ന നാവ്. നാവ് തന്നെ അള്ളാഹിനെ പറ്റി ഇങ്ങനെ ഫിക്റാക്കൽ മാത്രമല്ല, അള്ളാഹിനെ പറ്റി ദിക്റ് ചൊല്ല. ലിസാനുദാക്കിറും ഖൽബുൻ ഷാക്കിറും നന്ദിയുള്ള ഹൃദയം, വബദനുൻ സാബിർ ക്ഷമിക്കുന്ന ശരീരം. നാല്, വസൗജതുൻ തുഈനു അഹദകും അലാ ദീനിഹി, മതപരമായ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഇണ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. നാല് കാര്യം ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ഈ ലോകവും പരലോകം കിട്ടി. നാല് കാര്യം കിട്ടിയവന് ഈ ലോകവും പരലോകം കിട്ടി. ഒന്ന് പറ, ലിസാനുൻ ദാകിറും ഖൽബുൻ ഷാകിറും വബദനുൻ സാബിറും വസൗജതുൻ തുഈനു അഹദകും അലാ ദീനിഹി. നാല് കാര്യം കിട്ടിയവന് ഈ ലോകം കിട്ടി, പരലോകം കിട്ടി. ഒന്ന് ദിക്ർ ചൊല്ലുന്ന നാവ്, ഒന്ന് നന്ദിയുള്ള ഹൃദയം, മൂന്ന് ക്ഷമിക്കുന്ന ശരീരം, നാല് വസൗജതുൻ തുഈനു അഹദകും അലാ ദീനിഹി, മതപരമായ കാര്യത്തിൽ തന്നെ സഹായിക്കുന്ന ഒരു ഇണ. നാല് കാര്യം വേണം.
ഈ നാല് കാര്യം ഒരാൾക്ക് ലഭിച്ചാൽ അയാൾക്ക് ഈ ലോകത്തെയും പരലോകത്തെയും സമ്പാദ്യം ലഭിച്ചു കഴിഞ്ഞു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നാഫിയായിരുന്നു തരട്ടെ. ഞാൻ ദിക്റിന്റെ ചില ഫവായിദ് എഴുതാം, ആ ഫവായിദും കൂടി പറഞ്ഞിട്ട് വേണം ഇത് പറയാൻ. അതിന്റെ ചില ഫവായിദുകൾ പറഞ്ഞത്, ഒന്ന്, ഇന്നഹു യതറുദു ശൈത്താൻ, റസൂലിനെ പഠിപ്പിക്കാം. ഒന്ന്, ദിക്ർ ചെല്ലുന്ന ആള് യതറുദു ശൈത്താന, ആ ദിക്റു യതറുദു ശൈത്താന. ഒന്ന്, ദിക്ർ ശൈത്താനെ ഓടിക്കും. ഒന്ന്, ഇലാഹിന് വേണ്ടി ഞാൻ നന്നാകണം വിചാരിച്ച് ദിക്റല്ലേ മതി, ശൈത്താൻ എടുക്കൂല. നന്നാവും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി ദിക്ർ ചെല്ലുക, ശൈത്താൻ എടുക്കൂല. ഒന്ന്. രണ്ട്, യുർലി റഹ്മാൻ, ദിക്ർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും. ഒന്ന്, ശൈത്താനെ ഓടിക്കും. രണ്ട്, അള്ളാഹിനെ തൃപ്തിപ്പെടുത്തും. മൂന്ന്, യുസീലുൽ ഹമ്മ വൽ ഗമ്മ മിനൽ ഖൽബി, ഹമ്മിനെയും ഗമ്മിനെയും കൽബിൽ നിന്ന് നീക്കിക്കളയും. കൽബിൽ ഹമ്മും ഗമ്മും ഉണ്ടാവുകയില്ല. ഏത് മനക്ലേശം വരുന്ന നേരത്തും ദിക്റ് ചെയ്യാൻ മതി. ഒരു പേടി പേടിക്കണ്ട, എന്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ എന്റെ നേതാവിന്റെ കയ്യിലുണ്ട്. വലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ചില ഫവായിദ് ഞാൻ പറയാണ്, മറക്കരുത്. ഒന്ന്, അത് ശൈത്താനെ ഓടിക്കും. രണ്ട്, യുർദി റഹ്മാൻ, അള്ളാനെ തൃപ്തിപ്പെടുത്തും. മൂന്ന് അള്ളാനെ തൃപ്തിപ്പെടുത്തിയാൽ, അവിടെ റഹ്മാൻ തന്നെ റസൂല പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മാനെ തൃപ്തിപ്പെടുത്തിയാൽ ഈ ലോകത്തന്നെ റഹ്മാനി റഹീം, ഇതൊക്കെ അള്ളാന്റെ സിഫത്താ. റഹ്മാനെ തൃപ്തിപ്പെടുത്തിയ പരലോകത്ത് ഉണ്ടാവുന്നതിന് പുറമെ എവിടെ തന്നെ കിട്ടും? ഈ ലോകത്തെ കിട്ടും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മൂന്ന്, യുസീലുൽ ഹമ്മ വൽ ഗമ്മ മിനൽ ഖൽബി, ഖൽബിൽ നിന്ന് ഹമ്മ ഗമ്മിനെ ദിക്ർ നീക്കി കളയും. ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നാല്, അന്നഹു യുജ്ലിബുലിൽ ഖൽബി അൽ ഫറഹ വസ്സുറൂറ, സന്തോഷം ഖൽബിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ സന്തോഷത്തിന്റെ ഒരു കാറ്റ് ഖൽബിൽ ഉണ്ടാവും, അതൊരു പ്രശ്നമല്ല. ഏത് ജാതി പ്രശ്നമാണെങ്കിലും അതൊന്നും സാരമില്ല എന്നൊരു ഒരു ഒരു ഉറപ്പ് ഖൽബിൽ ഉണ്ടാവും. ഖൽബിൽ അതങ്ങോട്ട് കൊടുക്കും. അത് അതുകൊണ്ടാണല്ലോ ഖൽബിൻ്റെ ഉള്ളിൽ ആ ഉറപ്പുള്ളതാണ്. ഫ്ലൈറ്റിന് എയർ ഹോസ്റ്റസ് അടക്കം പേടിച്ചു, ഒമാൻ യമനിൽ നിന്ന് വരികയാണ്. ഫ്ലൈറ്റിൽ മുഹമ്മദ് ഷിഹാബ് തങ്ങളുമുണ്ട്, പിന്നെ ഇ അഹമ്മദ് സാഹിബുണ്ട്. തങ്ങളൊരു ചരിത്രമാണ്. ഫ്ലൈറ്റിൻ്റെ ഒരു ഒരു ഭാഗത്ത് പിന്നെ ഒരു ഭാഗത്തൂടെ കാറ്റടിച്ച് കയറി. പഴയ ഒരു യമനി ഫ്ലൈറ്റ് ആയിരുന്നു, യമൻ തന്നെ പൊതുവേ ഒരു പഴയ നാടാണ്. യമനി ഫ്ലൈറ്റ് ആയിരുന്നു, അടിച്ചങ്ങോട്ട് കയറി കാറ്റ്, കാറ്റടിച്ച് കാറ്റ് പുറത്തുനിന്ന് കാറ്റ് കയറിക്കഴിഞ്ഞാൽ എന്താണ്, ചില സമയങ്ങളിലൊക്കെ ഗ്ലാസ് വിൻഡോസ് വരെ താഴ്ത്തിയിടും. പ്രത്യേകിച്ച് ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന നേരത്തൊക്കെ ഗ്ലാസ് വിൻഡോസ് വരെ എന്നെ മൂടിയിടും. ഒരു വളരെ സുശീലം പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു അളവിൽ ഇങ്ങോട്ട് വായു കയറിപ്പോയാൽ അത് അതിൻ്റെ ആ സന്തുലിതത്വം ഇല്ലാതെയാക്കും, ഫ്ലൈറ്റിനെ വീഴ്ത്തി കളയുക വരെ ചെയ്യും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഫ്ലൈറ്റിലേക്ക് ഇങ്ങനെ അടിച്ച് കയറി, അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് പിന്നെ എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു, ടിഷ്യൂ പേപ്പർ കൊണ്ട് അടക്കാൻ വേണ്ടി തറഞ്ഞു. എല്ലാവർക്കും ബേജാറാണ്, തങ്ങൾക്കൊരു ബേജാറില്ല. തങ്ങളിരുന്ന് ഇരുന്ന് ഇരുന്ന് ചിരിക്കാണ്. ഈ സംഭവം തൻ്റെ അനുഭവം ഈ അഹമ്മദ് സാഹിബ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ്. എന്തുകൊണ്ട്? എല്ലാവർക്കും ബേജാറുള്ള നേരത്തെ അവർക്ക് ബേജാറുണ്ടാവില്ല. എല്ലാവർക്കും ബേജാറില്ലാത്ത എന്ത് ബേജാറുണ്ടാവും? എല്ലാവർക്കും ബേജാറില്ലാത്ത നേരത്ത് അത് തന്നെയാണ് അശുക്രു ഇൻദ റഖായി, സന്തോഷമുള്ള നേരത്ത്. അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന ആളുകൾക്ക് ശിദ്ദത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. റഖായിന്റെ നേരത്ത് അള്ളാഹിനെ പിടിച്ചാൽ മതി. റഖാ എന്ന നല്ല സന്തോഷം, സന്തോഷമുള്ള നേരത്ത് അള്ളാഹിനെ പേടിക്കുന്ന ആളുകൾക്ക് ആപത്തിന് പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ആപത്തിന്റെ പ്രശ്നമേ ഇല്ല. ഫ്ലൈറ്റ് കുലുങ്ങിയപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്രേ ഫ്ലൈറ്റ് ഇങ്ങനെ കുലുങ്ങി, അപ്പൊ പറഞ്ഞ അത്ര ഇത് മിക്കവാറും ആകാശത്തെ പഞ്ചായത്ത് റോഡാകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാ ചരിത്രം. അതായത് നിങ്ങളന്ന് ആലോചിച്ച ഒരു ഉദാഹരണം പറയാം, ആ നേരത്തെ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? പക്ഷെ ഒരു ബേജാറില്ല. എന്തുകൊണ്ട്? അത് കൽബിനൊരു കൂവത്ത് കൊടുക്കും. എന്റെ റബ്ബ് അങ്ങനെ വൃത്തിയാക്കുന്നില്ല, എന്റെ റബ്ബ് അങ്ങനെ ഒന്നും ചെയ്യൂല, എന്റെ റബ്ബിനെ ഖൈറിലേക്കല്ലാതെ എത്തിക്കൂല, നീ എന്താണെങ്കിലും അതിന്റെ ഖൈറിനാവും എന്ന് ഒരു കൽബിൻ്റെ ഉള്ളിൽ. അതാണ് ഒരു കൂവത്തിനെ, ഒരു ഫറഹ സുറൂറിനെ കൽബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരും. പിന്നെ യജ്ലിബു റിസ്ഖ, ഭക്ഷണത്തെ റിസ്ഖ വലിച്ചു കൊണ്ടുവരും. ദിക്ർ ഭക്ഷണത്തെ വലിച്ചുകൊണ്ട് റിസ്ഖിനെ കൊണ്ടുവരും. യുഖവിൽ ബദന, ശരീരത്തിന് കുവത്ത് കൊടുക്കും. യുഖവിൽ ബദന, ശരീരത്തിന് ഒക്കെ മുസ്തഫ റസൂലാണ് വ്യാഖ്യാനം സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹ്ക്ക് വേണ്ടി ദിക്റ് ചെല്ലുന്ന ആളെ മുഖത്ത് നോക്കിയാൽ ഒരു മഹാബത്ത് ഉണ്ടായിരിക്കും. മഹാബത്ത്, അതായത് അവന് പേടിക്കപ്പെടേണ്ട ആളായിട്ട് മനുഷ്യന്മാർക്ക് തോന്നും. ചില ആളുകളെ ശംസലുലെ മക്കണ്ണിയത്ത് ഇൽമ് ദിക്റ് മുതാല ദിക്റ് പഠിപ്പിക്കലല്ലാത്തൊരു നേരം ആ മനുഷ്യനെ ഉറങ്ങ, ഇതല്ലാത്തൊരു നേരമില്ല, കണ്ടിട്ടല്ല. കൊല്ലക്കണക്കിന് ഒരു മനുഷ്യനെ ഹാദിമായി നടന്ന ആളുകൾ കണ്ടിട്ടില്ല. ഒന്നിരിക്കൽ ഇൽമ പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ദിക്റ് ചെല്ലുക, അല്ലെങ്കിൽ എന്നെ ഉറങ്ങുക, ഇതല്ലാത്തൊരു നേരമില്ല. അങ്ങനത്തെ നേരം ഉണ്ടാവില്ല, ആ മനുഷ്യനില്ല. ആ മനുഷ്യനെ അടുത്തേക്ക് കിടക്കാൻ പേടിയിരുന്നു എല്ലാവർക്കും. അത് എന്നെ ഒരു മഹാബത്ത്, എല്ലാവർക്കും മഹാബത്ത്. അതിങ്ങനെ ഒരു പിന്നെ പ്രത്യേകം ഞാൻ ചായം തേച്ചിട്ട് കാര്യമല്ല, ഈ പന്തുകളിയുടെ ഗാലറിയിലൊക്കെ ഇരിക്കുന്ന ഒരു മുഖത്ത് ചായം തേച്ച് നല്ല പോത്തിന്റെ കണ്ണൊക്കെ ഉണ്ടാക്കും, അതിന് കാര്യമല്ല. അത് കോമാളി അയച്ച മനുഷ്യന്മാർ മനസ്സിലാക്കുക. ഇത് മഹാബത്ത് മനുഷ്യന്മാർ അള്ളാഹുവിന് കൽബിലേക്ക് ഇട്ടുകൊടുക്കും. ചില ആളുകളെ കാണാൻ പേടിയുണ്ടാവും, കണ്ട പേടിയുണ്ടാവും. എന്തെങ്കിലും അനാവശ്യം അവരടുത്ത് ഇരുന്ന് വർത്തമാനം പറയൂല, അവർക്ക് പേടി, അവരെ പറ്റി പേടിയുണ്ടാവും. എന്തുകൊണ്ട്? അള്ളാഹുക്ക് വേണ്ടി ആത്മാർത്ഥമായി ദിക്ര ചെല്ലുന്നവനാണെങ്കിൽ ഈ മഹാബത്ത് അവന്റെ മുഖത്തേക്ക് അള്ളാഹു തല ഇട്ടു കൊടുക്കും. അള്ളാഹു തല തോഫിയൊക്കെ ചെയ്യട്ടെ, അവരെല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അത് അങ്ങനെ ഒരു 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 മഹാബത്ത് ഉണ്ടായിരിക്കും അവരെ കൽബിന്റെ ഉള്ളിൽ, ഒരു മഹാബത്ത് ഉണ്ടായിരിക്കും. പിന്നെയോ, ദാക്കിറായ ആൾക്ക് ഹസ്നുൽ ഖാത്തിമ, ദാക്കിറായ ആൾക്ക് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിയും. അള്ളാഹു തല തോഫിയൊക്കെ ചെയ്യട്ടെ, അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ. ധാരാളം ആളുകളെ മയ്യത്ത് കണ്ടാൽ ഇങ്ങനെ ചിരിച്ച് കിടക്കുന്നത്. ഈ മിനി ഞാൻ മജീദ് സാഹിബിനെ നമ്മൾ ഇന്നലെ ദുആ ചെയ്തല്ലോ, ബഹുമാനപ്പെട്ട ഒരു മയ്യത്ത് പോയി കണ്ട ചില ആളുകൾ എന്നോട് പറഞ്ഞു, ചിരിച്ച് കിടക്കാൻ ഒരു മനുഷ്യൻ തോന്നുകയാണ്, ആ ചിരിക്ക പുഞ്ചിരിയോടുകൂടെ മരിച്ചു കിടക്കുക. ഇങ്ങനെ വേറെ ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം വരെ കണ്ടിട്ടുണ്ട് ചില മനുഷ്യന്മാർ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കിടക്കും. ചിരിക്കാണോന്ന്, നമ്മളോട് ചിരിക്കുന്നുണ്ട് എന്നിങ്ങനെ തോന്നും, മയ്യത്ത് ഇങ്ങനെ ചിരിക്കുമ്പോൾ തോന്നുക. അത് വല്ലാത്തൊരു സംഗതിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇത് ദിക്റിന് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ഉണ്ടാവും. ആ മരിക്കുന്ന നേരത്തിന് മയ്യത്തിനെ കണ്ട ആളുകൾ തന്നെ ആ മനുഷ്യനെ പറ്റി ഒരു 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 പ്രത്യേകത, ആ മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് പ്രത്യേകമായ ഒരു ഒരു അവസ്ഥ, ഒരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവർക്കും തോന്നും. അതേപോലെ തന്നെ യൂരിസുൽ ഇനാബ, കൽബിന്റെ ഉള്ളിലേക്ക് ഒരു ഖേദം കൊടുക്കും, ഒരു ഇനാബ. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇനാപത്ത്, ഒരു ഖേദം ദിക്റ് മനുഷ്യന്റെ കൽബിന് ഖേദം കൊടുക്കും. ഞാൻ നീട്ടി പറയുന്നില്ല, ഒരുപാട് നേട്ടങ്ങൾ കൽബിനുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. പിന്നെയോ, ഇഫ്താഹു അലൈ മിൻ അബ്വാബിൽ മാരിഫ, വലിയ മാരിഫത്ത്, ഒരു മാരിഫത്തിന്റെ വാബ് തുറന്നു കിട്ടും, വിജ്ഞാനത്തിന്റെ വലിയ വാതിൽ തുറന്നു കിട്ടും. ദോഷങ്ങളെ, ആ ദിക്റിന്റെ ദാക്കിറിന്റെ ദോഷം എല്ലാ ദിവസവും അങ്ങനെ മുങ്ങി കുളിച്ചിട്ടുണ്ട്. എങ്ങനെ എന്ത് ചെല്ലുന്നവന് പിന്നെ ബാക്കിണ്ടാവുക? ഞാനിനി നമ്മൾക്ക് ഹദ്ദാദിന്റെ അദ്കാർ ഒന്ന് പരിചയപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമിനെ തരട്ടെ. ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും ദായിമാക്കുക. ഒരിക്കലും ആ നേരത്തെ ഹദ്ദാദ് ചെല്ലുന്ന നേരത്തെ പള്ളിയിൽ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് സൂഉൽ ഖാത്തിമ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു മജ്ലിസിൽ നമ്മൾ എത്തിയിട്ട് അവിടെ അള്ളാഹിന്റെ പൊരുത്തം വാങ്ങുന്ന ഒരു മജ്ലിസിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ അതിന്റെ പൊരുത്തക്കെട് വാങ്ങിയിട്ട് മടങ്ങി പോരരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നാമത്തെ ഫാത്തിഹ, ഫാത്തിഹ, ആ ഫാത്തിഹയുടെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ഒന്നാമത്തെ ഫാത്തിഹ, ഫാത്തിഹയുടെ പ്രാധാന്യം പറയേണ്ടത്. ഒരു തവണ ഓടി തോന്നിയാൽ ഖുർആന്റെ മൂന്നിലൊന്ന് ഫാത്തിഹ, ഒരു തവണ ഓടിയാൽ ഖുർആൻ ഒരു തവണ ഓടിയതുപോലെയാ, ഖുർആൻ ഒരു തവണ ഓടിയതുപോലെയാ ഫാത്തിഹയിലോട്ട് ഓടിയ. അങ്ങനെയാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. മക്കയിലും ഇറങ്ങിയിട്ടുണ്ട് മദീനയിലും, മക്കിയത്തുമാണ് മദനീയത്തുമാണ്, രണ്ട് തവണ ഇറങ്ങിയ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എല്ലാ സൂറത്തും ഒന്നിരിക്കലും മക്കിയത്താണ് അല്ലെങ്കിൽ മദനീയത്താണ്. ഫാത്തിഹ മക്കിയത്തുമാണ്, രണ്ടും സബബുന്നുസൂലുണ്ട്, രണ്ട് സബബുന്നുസൂലും. ചിലപ്പോൾ ജിബിലിൽ ഒന്ന് ആവർത്തിക്കുന്നത് അല്ല, സബബുന്നുസൂൽ രണ്ടാ, എല്ലാത്തിനും എല്ലാ ആയത്തും സബബുന്നുസൂൽ ഒന്നാ, ആയത്തിറങ്ങാനുള്ള കാരണം ഒന്നാ. ഫാത്തിഹക്ക് സബബുന്നുസൂൽ രണ്ടാ. ഏതൊക്കെയാ? ഒന്ന്, ലമ്മാ ഫുറിദത്തി സ്വലാ, നിസ്കാരം ഫർളാക്കിയപ്പോൾ മക്കയിൽ ഇറങ്ങിയ ഒന്ന്, മിഅ്റാജോടുകൂടെ നിസ്കാരം ഫർളാക്കി, നിസ്കാരം ഫർളാക്കിയപ്പോൾ മക്കയിൽ ഇറങ്ങി ഒരു വട്ടം, ഒന്ന്. അങ്ങനെ മക്കിയത്തായി. മദനീയത്തുമാണ് ഫാത്തിഹ. അതെവിടെയാ?
മാറ്റി അപ്പോൾ വീണ്ടും ഇറങ്ങി, രണ്ടു വട്ടം ഇറങ്ങി. മക്കിയത്തുമാണ് മദനിയത്തുമാണ്, എന്റെ വകയല്ല. വളരെ വ്യക്തമായി ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പൊറുത്ത് പറയല്ല. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഹദ്ദാദിലെ ആദ്യ ഭാഗം ആദ്യത്തെ ദിക്റേത അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാ വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون هذه الآيات الخمسة قاعدة علوم الشريعة والطريقة والحقيقة إسلامك شاء ഇസ്ലാമിക വിജ്ഞാന ശാഖകൾ മൂന്നാണ്. ശരീഅത്ത്, തൊരീഖത്ത്, ഹഖീഖത്ത് മൂന്നിന്റെയും അടിത്തറ ഈ അഞ്ചായത്താണ്. വളരെ ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം, ശരീഅത്ത് ഉണ്ടതില്, തൊരീഖത്ത് ഉണ്ടതില്, ഹഖീഖത്ത് ഉണ്ടതില്, മൂന്നിന്റെയും അടിത്തറയാണ് ഈ അഞ്ചായത്ത്. ഇതില്ലാത്തത് ഭയങ്കര ഇത് കാഴ്ത്തു ആയിൽ ഖുർആൻ സിവൽ ഫാത്തിഹ. ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നുള്ള 113 സൂറത്തിന്റെ ഇരിപ്പിടമാണ് ഈ അഞ്ചായത്ത്. ഭയങ്കര بسم الله الرحمن الرحيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وبالآخرة هم يوقنون اولئك കഴിഞ്ഞാൽ മൊത്തം സൂറത്തുകളുടെ ഇരിപ്പിടമാണ്. മാത്രമല്ല മൂന്ന് കാര്യമാണ് ഇസ്ലാമിക വിജ്ഞാനം, മൂന്ന് കാര്യത്തിൽ അധിഷ്ഠിതമാണ്. ഒന്ന് ശരീഅത്ത്, ഒന്ന് ത്വരീഖത്ത്, ഒന്ന് ഹഖീഖത്ത്. അങ്ങനെ മൂന്ന് കാര്യമുണ്ട്. ശരീഅത്തുൻ കസബീനത്തിൻ വത്വരീഖത്തുൻ കൽബഹരി ദുസ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗലാമൻ റാമ ദുർറൻ ഫിസ്സഫീനത്തി ഇർകബു ഫയഖൂസു ബഹ്റൻ ثم ദുർറൻ ഹസ്വല വകറ ത്വരീഖത്തു വൽ ഹഖീഖത്തു യാഖീ മിൻ ഗൈരി ഫിഇലി ശരീഅത്തിൻ ലം തഹ്സുല. മൂന്ന് ജാരി വിജ്ഞാന ശാഖകളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ശരീഅത്ത്, ഒന്ന് ത്വരീഖത്ത്, ഒന്ന് ഹഖീഖത്ത്. ആ മൂന്നിന്റെയും അടിത്തറയാണ് ഈ അഞ്ചായത്ത്. ഈ അഞ്ചായത്ത് ഒരാൾ ഓരുന്നത് മൊത്തം ശരീഅത്ത് ആവർത്തിച്ചതുപോലെയാണ്, മൊത്തം ഹഖീഖത്ത് ആവർത്തിച്ചതുപോലെയാണ്, മൊത്തം ത്വരീഖത്തിൽ പ്രവേശിച്ചതുപോലെയാണ്. ഏത് മഷായിഖന്മാരും അവരുടെ ഏത് ബന്ധങ്ങളിലും ഏതിടപാടുകളിലും ഒന്നാമതായി ഈ അഞ്ചായത്തോടും. ഏത് ഷെയ്ഖ്, ഏത് സൂഫി, ഏത് മുറബ്ബിയ ഷെയ്ഖ്, ഏത് കുത്തുബ് ആരാണെങ്കിലും വേണ്ടില്ല, അവർ ഏത് മഷായിഖന്മാരും ചെയ്യാ ഫാത്തിഹയെ പെരിപ്പിക്കും, ഈ അഞ്ചായത്തിനെ പെരിപ്പിക്കും. പിന്നെ വേറെ രണ്ട് ഭാഗം കൂടി ഉണ്ട്. അൽബഖറ എന്ന് പറഞ്ഞാൽ സിനാമുൽ ഖുർആൻ. അൽബഖറ എന്ന് പറഞ്ഞത് സിനാമുൽ ഖുർആൻ, ഖുർആന്റെ കൊടുമുടിയാണ്. സൂറത്തുൽ ബഖറ ഖാല റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി, ഖുർആനെ, ഖുർആനിന്റെ കൊടുമുടിയാണ്, ഖുർആന്റെ ഏറ്റവും ഉയർന്ന ഭാഗം. ആ അൽബഖറ ഒരാൾ നിത്യമാക്കിയാൽ അയാൾ അടുത്തേക്ക് പിശാജ് അടുക്കുകയില്ല. പക്ഷേ വലായത്തി എന്നെങ്കിലും ഒരു താല്പര്യത്തിന് ഓടുന്നവർക്ക് ഇത് നിത്യമാക്കാൻ കഴിയില്ല. നിത്യമാക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. എല്ലാ ദിവസവും അൽബക്ര ഓടും, എല്ലാ ദിവസവും അൽബക്ര ഓടുന്ന വീട്ടിലേക്ക് ശൈത്താൻ അടുക്കൂല. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ നടപ്പുണ്ടായിരുന്നു, വീട്ടിൽ ഓടിയാൽ മതി, വീട്ടിൽ ഒരു വട്ടം അൽബക്ര. പഴയ കാലത്ത് നമ്മളെ നാട്ടിൽ ഒരു നടപ്പുണ്ടായിരുന്നു, എന്ത് ചെയ്യും, വീട്ടിൽ വന്ന് ഒരാളെ ഒരു മുല്ലാക്കാൻ വരുത്തിയിട്ട് ഉണ്ടായിരുന്നില്ലേ, ഇവിടെ അല്ലേ, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ മുമ്പേ മോശമാണെന്നാണ് അതിൻ്റെ മേന. ഇല്ല അല്ലേ, മാഷേ ഉണ്ട്, പഴയ കാലം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാ വീടുകളിലും, എല്ലാ വീടിലും ഒരു ദിവസമെങ്കിലും ഒരു വട്ടം അൽബക്ര ഓടണം. അത് ആരെങ്കിലും ഒരാൾ ഓടിയാൽ മതി, ഒരു തവണ.
ഒരു വ്യക്തി ഓടിയാൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ശൈത്താൻ നടക്കൂല. ഒരു ഒരു വീട്ടിൽ ഓടിയാൽ ആ വീട്ടിൽ ശൈത്താനി ആ ഉപദ്രവം ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഉപദ്രവം ഉണ്ടായിട്ട് പിന്നെ ഇളക്കി കളയാൻ നോക്കിയിട്ട് കാര്യമില്ല. ആദ്യ ഉപദ്രവം ഇല്ലാതെ ഹിമായത്താണ് ദവാ ഇതിനേക്കാൾ വലുത്. ദവാ അല്ല, ഹിമായത്താണ് വലുത്. സംരക്ഷണം, പ്രൊട്ടക്ഷൻ, അതാണ് വലുത്. മരുന്നല്ല പ്രശ്നം. മരുന്ന് കഴിച്ചാൽ തന്നെ മരുന്ന് കൊണ്ട് രോഗം ഉണ്ടാവും. പ്രശ്നം എന്താണെന്നറിയോ? വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനാണ് എല്ലാ ദിവസവും ഒരു വട്ടം അൽബക്ര ഓടുക. എന്താ ഒരാൾ ഒരു നാല് മരുമക്കളൊക്കെ ഉള്ള വീട്ടിൽ എന്ത് ചെയ്താൽ മതി? ഒരാൾ ഓടുക, പിറ്റേന്ന് വേറെ അടുക്കളയിൽ അടിക്കാനും പിന്നെ പാത്രം കഴുകാനും ഒക്കെ. ഈ വിഷയത്തിന് പെണ്ണുങ്ങളിൽ മൂന്നോ നാലോ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഒരു മൂന്നോ നാലോ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ഇല്ലേ? അങ്ങനല്ലേ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. എന്നതുപോലെ എന്താ അൽബക്ര ഓടാൻ അതിനൊരു ഒരു ഒരു ഷെഡ്യൂൾ അതിനുണ്ടാവുക? ഇന്നത്തെ ദിവസം ഇന്നാളിനോട്, നാളെ ഇന്നാള്, ഇന്നാള് എന്താ അങ്ങനെ ചെയ്താൽ? അതൊക്കെ അമ്മായും പിന്നെ അമ്മോശാക്കാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നു? വീടുകളിൽ ഇത് കൃത്യമായി ഓതിയിരുന്നു. എല്ലാ വീടുകളിലും ഏകദേശം പ്രധാനപ്പെട്ട വീടുകളിലൊക്കെ ഇത് ഓടും. ചിലർ ഓടും, ഓടിക്കും. ഇതൊക്കെ പ്രധാനമാണ്. എത്ര തിരക്കാണെങ്കിലും അതവിടെ നടന്നിരിക്കും. അത് പ്രധാനപ്പെട്ട, അങ്ങനെ ഓടുന്ന ആളുകൾ ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ. അവർ വലിയ ബർക്കത്തിൻ്റെ ആളുകളായിരുന്നു. ആ നാട് കാലത്തൊക്കെ വലിയ ബർക്കത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അത് ഉറപ്പല്ലേ? അതുണ്ടായാൽ എന്തുണ്ടാവും? ശൈത്താൻ എടുക്കില്ല. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അവർക്ക് വലിയ ഹൈറുണ്ടാവും. അവരെ ബർക്കത്തും സലാമത്തും ഉണ്ടാവും. ഒരു ദിവസത്തിൽ അവർ പത്ത് പാപ്പറായി പോകില്ല. ഇന്ന് നമ്മൾ ഏത് ധനാട്ടിയനും ദിവസം കൊണ്ട് പാപ്പറാവുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഇതൊരു ശ്രദ്ധിക്കുക, അൽബക്രയിൽ ആ അൽബക്ര സൂറത്തിന്റെ പ്രധാന ഖുർആന്റെ കൊടുമുടിയാൾ, അൽബക്ര ഖുർആന്റെ കൊടുമുടിയാൾ. ഖാല റസൂലുള്ളാഹി സൂറത്തുൽ ബക്ര സിനാമുൽ ഖുർആൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. ഒന്നാദ്യത്തെ അഞ്ചായത്ത്, പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ആമൻ റസൂൽ. ഇത് മൂന്നും എന്തിനുണ്ട്? തുടക്കം, മധ്യം, ഒടുക്കം. ബിദായത്ത്, വസ്ത്, നിഹായത്ത്. അതാണല്ലോ ഒരു വിഷയത്തിൽ മനസ്സിലായില്ലേ? തുടക്കം, മധ്യം, ഒടുക്കം, മൂന്നും ഉണ്ട്. എന്തിനാ മൂന്നും കൂട്ടിയെന്നറിയോ? ഒരു തവണ അൽബക്ര ഓതിയത് പോലെ ആക്കാൻ. മനസ്സിലായില്ല നിങ്ങൾക്ക്? കൂടൂല. എന്താന്ന് ഈ വിചാരിച്ചത്? ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ അല്ല. ബുഖാരി എങ്ങനെയാണോ ബുഖാരിയുടെ ഏതാവുക? ഏയ്, അത് ഹദ്ദാദല്ലേ. ഹദ്ദാദ് എന്നാ ഹദ്ദാദ് എന്നാൽ എന്താ? അള്ളാഹിന്റെ ഖുർആനും മുഹമ്മദ് നബിയുടെ ഹദീസും ഹദ്ദാദ്. അല്ലാതെ ബുഖാരിയുടെ ബുഖാരിയിലെ ഹദീസ് ബുഖാരി, അത് ബുഖാരി അല്ലേ? ബുഖാരിയുടെ ഹദീസ് എങ്ങനെ ബുഖാരിയുടെ ഏതാവുക? ബുഖാരിയുടെ ഹദീസ് മുസ്തഫ നബിയുടേതാ. അത് ക്രോഡീകരിച്ച ആളാണ് ആര്? ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി. എന്നതുപോലെ ഹദ്ദാദിന്റെ അധികാരികൾ അള്ളാഹിന്റെ കലാമ മുസ്തഫ നബിയുടെ ഹദീസും. അത് ക്രോഡീകരിച്ച ആളാണ് ആര്? അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അത്രേ ഉള്ളൂ. തുർമതി ക്രോഡീകരിച്ചപ്പോൾ തുർമതി എന്ന് പറയും. നസായി ക്രോഡീകരിച്ച കിതാബിന് നസായി എന്ന് പറയും. അബൂരാവൂർ ക്രോഡീകരിച്ച അബൂരാവൂർ എന്ന് പറയും. എന്നതുപോലെ ഈ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അവരാരാ? അവര് ഹുസൈൻ റളിയല്ലാഹുവിന്റെ പേരമക്കളിൽ തരീമിന്റെ പേരമകനാണ്. തരീമിലാണ് ഖബർ. വലിയ മഹാന, വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹാന, ഭയങ്കര മഹാന. ഹറമിൽ വന്നാൽ ഹറമിലുള്ള ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ മത്വാഫിലിരുന്ന് അനവധി കാലഘട്ടം ഇത് ആ ഹറമിലെ ആളുകൾ മുഴുവൻ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അനവധി കാലഘട്ടം ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഹറമിൽ ഇത് ചൊല്ലിയിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും ചൊല്ലിയിരുന്നു. അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ മുബത്തദിയങ്ങൾ വളർന്നു വന്നു. ഖദിരിയാക്കളും അതുപോലെയുള്ള മുർജിയാത്തും മുർജിയാത്തും മുഅ്തസിലത്തും ഒക്കെ വളർന്നു വന്നപ്പോൾ മുബ്തദിയങ്ങൾ അള്ളാഹിന്റെ ദീനിനെ ഹലാക്കാക്കാൻ ഒരുങ്ങിയപ്പോൾ അവർക്ക് മേലെ ഭരണാധികാരികൾ ചാഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഒരു കാലഘട്ടത്തിൽ എന്തുണ്ടായി? അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ കാലത്ത് മുബ്തദിയങ്ങൾ അധികരിച്ചു. ഭരണാധികാരികൾ മുബ്തദിയങ്ങളെ പിന്നാലെ കൂടുകയും ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹബീബ റസൂലുള്ളാഹിന്റെ ദിക്ർ ക്രോഡീകരിച്ചു. എന്തിന്? മുബ്തദിയങ്ങളെ തടയാൻ വേണ്ടിയും ഭരണാധികാരികളെ സൽസബയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും. ആ ഒരൊറ്റ സംഭവത്തോടുകൂടെ നടന്നു. മുബ്തദിയങ്ങൾ പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ ദീനിൽ പുതുവാദം കൊണ്ടുവരുന്നവർ ആ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു. ഇനി നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പറയാം. നമ്മുടെ നാട്ടിൽ കൃത്യമായി വീട് വീടാന്തരം ഈ ഹദ്ദാദ് ഓതിയിരുന്ന കാലത്ത് ഇവിടെ ഒരു ചേകനൂരില്ല, ഒരു കുഴപ്പമല്ല, ഒന്നുമില്ല, ഒരു കുഴപ്പം ഈ നാട്ടിലില്ലേ. ഏതോ ഒരു ചേകനൂര് നടന്നിരുന്നെങ്കിൽ ഒരു ഭ്രാന്തനായി കണക്കാക്കിയിരുന്നു. ഇന്നോ? ഇന്ന് ഈ വിശ്വാസങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നോടൊരു വിഭാഗം ആളുകൾ, ചെറുപ്പക്കാർ വന്നിട്ട് ഒരു പ്രദേശത്ത് നിന്ന്, ആ സ്ഥലം ഞാൻ പറയുന്നില്ല, വന്നിട്ട് പറഞ്ഞത് ഇന്നാലിൻ്റെ ഒരു പാർട്ടി കുഫറിൻ്റെ വാദം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാടിൽ.
അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്നിട്ട് ആ വിഷയം ഒന്ന് റമദാൻ കഴിഞ്ഞാൽ ഒന്ന് പരിഹരിച്ചു തരണം, ഈ ആ വിഷയം ഒന്ന് സംസാരിക്കണം. കുഫറിന്റെ വാദത്തിൽ പുതിയ ആളുകൾ ആര്, നല്ല ഈമാനുള്ള തറവാട്ടിൽ നിന്ന് കുഫറിന്റെ വാദം കൊണ്ട് വന്നിട്ടുണ്ട്. കാസർകോട് ജില്ലക്കാരായ ഒരു സംഘം ചെറുപ്പക്കാർ 2 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, ആ ജില്ലക്ക് സത്യത്തിൽ എത്ര വലിയ സാലിഹ്യങ്ങളും മുത്തഖികളുണ്ടായ നാടാ. ആ നാട് മുഴുവനും ഇന്ന് പുതിയ വാദങ്ങളും നാശങ്ങളും കുഫറുകളും ഇന്ന് മനുഷ്യന്റെ തടിയിലേക്ക് വരിക. എന്താ കാരണം? കാരണം ഇത് തന്നെയാണ്. ഇത്തരം ഇത് ഉണ്ടാക്കാൻ തന്നെ കാരണം മുസ്തഫാ നബിയുടെ ഹദീസിനെ ഈ വിധത്തിൽ ക്രോഡീകരിക്കാനുള്ള കാരണം എന്താ? സാമൂഹികവുമായ വിപത്ത് തടയുക, കൽബിയായി ശുദ്ധീകരിക്കുക, അതിനുള്ള ദിക്കറുകൾ മാത്രമാണ് ഹദ്ദാദിലുള്ളത്. മനസ്സിൽ ആയിരക്കണക്കിന് ദിക്കറുണ്ടെങ്കിലും കുറഞ്ഞ ദിക്കറേ ഹദ്ദാദിലുള്ളൂ. അതിന് സാമൂഹികമായ വിപത്തിനെ തടയുക, പിന്നെ കൽബിനെ ശുദ്ധീകരിക്കുക, ഇതാണ് ഹദ്ദാദിന്റെ ദിക്കറുകൾ. അത് ഞാൻ മുഴുവൻ ഇവിടെ കാണിച്ചു തരാം. അതാണ് ഹദ്ദാദിന്റെ ദിക്കറിന്റെ സംക്ഷിപ്തം. അത് വന്നപ്പോൾ ഭരണാധികാരികൾ മുഖത്തധികങ്ങളെ പിന്നാലെ കൂടി. ഈ ദിക്റാൻ പ്രാവർത്തികമാക്കിയപ്പോൾ ഭരണാധികാരികളും മുബത്തദീങ്ങളും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും മുബത്തദീങ്ങൾ പരാജയപ്പെടുകയും ദീനിന്റെ അഹ്ലുകാർ വിജയിക്കുകയും ചെയ്തു. ഇതാണ് അതിനാലുണ്ടായിട്ടുള്ള നേട്ടം. പിന്നെന്താ അതിലുള്ളത്? ഒന്ന് ആ ഫാത്തിഹ, പിന്നെ ഒന്ന് ആ അൽ ബഖറയിലെ ആദ്യത്തെ അഞ്ചായത്ത്, പിന്നെന്താ ആയത്തുൽ കുർസി, അടു സയ്യിദത്തു ആയിൽ ഖുർആൻ, ഖാല റസൂലുള്ളാഹി, ഖുർആന്റെ ആയത്തുകളുടെ നേതാവ്. ഇതൊക്കെയാണ് ബിദ്അത്ത്, പോട്ടെ. ഇതൊക്കെ ബിദ്അത്ത്, ഇതെങ്ങനെ നിനക്ക് ബിദ്അത്താവുക? ഒന്ന് ഫാത്തിഹ, ഒന്ന് ഫാത്തിഹ, പിന്നെ അതിൻ്റെ അവസാനം മസായിഹമാർ ഉസ്താദുമാർക്കും നമ്മൾക്കും ഒക്കെ എല്ലാവർക്കും വേണ്ടി ഒക്കെ ദുആ ചെയ്യണം. മുൻഗാമികൾക്ക് ദുആ ചെയ്യാതെ പിൻഗാമികൾക്ക് കുരുത്തുണ്ടാവില്ല. അതാണ് അവസാനത്തെ ദുആ, അത്രയേ ഉള്ളൂ ഇതിൽ. ഒന്ന് ഫാത്തിഹ, ഒന്ന് അൽ ബഖറയുടെ ആദ്യത്തെ ഭാഗം, ഒന്ന് ആയത്തുൽ ഖുർസി, സയ്യിദത്തു ആയിൽ ഖുർആൻ, ഖാല റസൂലുള്ളാഹി, ഖുർആന്റെ ആയത്തുകളുടെ മുഴുവനും മൊത്തം നേതാവായ ആയത്താണ് ഏത്? ആയത്തുൽ ഖുർസി എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. ഒരാൾ ആയത്തുൽ ഖുർസി ഓതി ഹർസുൻ ഹർസുൻ മിന ഷൈത്താൻ, അങ്ങനെ ഉണ്ടാവും. ഹർസുൻ മിന ഷൈത്താൻ, ഷൈത്താനത്തോട് പൂർണ്ണമായ സംരക്ഷണം ഉണ്ടാവും. ആയത്തുൽ ഖുർസി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വിടുക, നിസ്കാരം കഴിഞ്ഞിട്ട് വിടുക. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിന് ഇഖ്ലാസോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു വട്ടം ഇഖാമത്ത് കൊടുത്തിട്ടും ഓടാം, ഇഖാമത്ത് കൊടുത്തിട്ടും ഓടാം. ആ നിയ്യത്തിന് വരുന്നതിന് മുമ്പ് ഷെയ്ത്താൻ വസ്വാസിൻ്റെ ഹലൽ ഉള്ളവർക്ക് ഇത് പ്രത്യേകമായി നല്ലതാണ്. മനസ്സിലായില്ല, ചില ആളുകൾക്ക് ഷെയ്ത്താനി വസ്വാസിൻ്റെ ഹലലുണ്ടാവുമല്ലോ, അവർക്ക് ഇത് പ്രത്യേകിച്ചും നല്ലതാണ്. എന്ത്? ആ പിന്നെ പിന്നെ ഇഖാമത്ത് കൊടുത്ത് എന്ത് ചെയ്യുക? സ്വപ്പിൽ നിന്നിട്ട് തന്നെ ഒരു തവണ എന്ത് ചെയ്യാം? ഗായത്രി കുസി വരാം. വസ്വാസം പോയി, ഇത് ഭയങ്കര വസ്വാസാണ്. എല്ലാവർക്കും വസ്വാസാണ്, എല്ലാവർക്കും. നല്ല ഫാൻസൊക്കെ ഇട്ട് നടക്കുന്നേ ഉള്ളൂ വസ്വാസിൻ്റെ ആളുകളാണ്. ഓക്കെ വസ്വാസാണ്, എനിക്കറിയാം. ഓരോരുത്തരും എന്നെ വന്ന് വലിയ വലിയ ഫാനിട്ട ആളുകളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട് വസ്വാസ തലേനൊക്കെ. ഒരുപാട് ആളുകൾക്ക്, ചില ആളുകൾക്ക് ഇപ്പോഴും എൻ്റെ കക്കൂസിന്ന് പോരാൻ കഴിയില്ല. ഒരു വട്ടം കുളിക്കണമെങ്കിൽ ഒരു ലക്സ് സോപ്പൊക്കെ ഫുള്ള് വേണം. അങ്ങനത്തെ ആളുകൾ ഇവിടെ ഈ ഡിഗ്രി ഉള്ള ആളുകൾ എനിക്കറിയാം. ഭൗതികമായ ഉന്നത ഡിഗ്രി ഉള്ള ആളുകളെ എനിക്കറിയാം. ഒരു തവണ ഒന്ന് കുളിക്കണമെങ്കിൽ ഒരു ലക്സ് സോപ്പൊക്കെ വേണം. എന്നിട്ട് തന്നെ പിന്നെ റാഹത്താവില്ല. അതായത് ഒന്ന് ഇങ്ങോട്ട് ചവിട്ടിയാൽ പിന്നെ അങ്ങോട്ട് തന്നെ വീണ്ടും ചവിട്ടും. ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് ഓരോരുത്തരെ വസവാസ്. എപ്പോഴും എന്നോട് സംശയം ചോദിക്കുന്ന ഒരാളുണ്ടാവാറ്, കക്കൂസ് പോയാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ചാൽ പിന്നെ അവിടെ ചവിട്ടിയാൽ പിന്നെ ആ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിൻ്റെ അംശം അങ്ങോട്ട് ചാടിയാൽ പിന്നെ അത് അങ്ങോട്ട് പോയാൽ പിന്നെ ഇയാൾ വസവാസിലായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ഉള്ളു എന്താ പറയുക? ഞാൻ പലവട്ടം പറഞ്ഞ് പിന്നെയും വിളിക്കും, പിന്നെയും ഒന്നും കൂടി വിളിക്കും. എന്നാലും എനിക്കൊരു ഡൗട്ടാണ്. പിന്നെ ആ വെള്ളത്തിലേക്ക് പിന്നെ നമ്മൾ കഴുകിയ വെള്ളം കഴുകുന്ന നേരത്ത് നമ്മൾ പിന്നെ വിസർജിച്ചിട്ട് കഴുകുന്ന നേരത്ത് ആ വെള്ളം നമ്മൾ കൈയോട്ട് കഴുകുമ്പോൾ ഒരല്പം തുള്ളി ഇങ്ങോട്ട് തെറിച്ചാൽ ആ വെള്ളം ഇതിലേക്കായാൽ പിന്നെ നമ്മൾ ചെരുപ്പോട് കൂടി ചവിട്ടിയാലും ആ വെള്ളത്തിൻ്റെ ഒരല്പം ഈ ചെരുപ്പിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ടായാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് ചവിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ കാലിൻ്റെ അടിയിൽ പിന്നെയും നെഗസ് ബാക്കിയാവില്ലേ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയില്ല. അല്ല, മറുപടി എന്താ പറയുക? പിന്നെ അയാളെ കക്കൂസിൽ പോയി നമ്മൾ പോയി നോക്കണം, ഇതിങ്ങനെ ചവിട്ടേ ഇങ്ങനെ ചവിട്ടേ എന്നാണ്. എത്ര ആളുകൾ കൈ സോക്കട്? എന്താ കാരണം? ഷെയ്ത്താൻ തലയെ കയറി അടിക്കുക. ഒരുപാട് ആളുണ്ട്, ഒരുപാട് ആളുണ്ട് ഈ ആഹൃസമാൻ്റെ അത് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ? നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു തവണ കൂടുക. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ആയത്തുൽ ഖുർസി ഓതിയാൽ എല്ലാ ഹിർസും ഉണ്ടാവും, സ്വർഗം ഉണ്ടാവും. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ ഞങ്ങളോട് പറഞ്ഞ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നല്ല ഓർമ്മ. ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിൽ
അല്ലെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ബാങ്കിനെ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? രാത്രി കുസി വിടുക. ഒക്കെ ഞാൻ പലപ്പോഴും കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഓർമ്മ. അതേപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ചോദിയാൽ ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നതിൽ മൗത്ത്. ഖാല റസൂലുള്ളാഹി, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, പിന്നെ അവനെ സ്വർഗത്തിൽ കയറാൻ ആകെ ഒരു തടസ്സം മരണമാണ്. മനസ്സിലായില്ല, ലം യംനഹു മിൻ ദുഖൂലിൽ ജന്നതിൽ ഇല്ലൽ മൗത്ത്, സ്വർഗപ്രവേശത്തിന് അവനൊരു തടസ്സവും ഇല്ല. ഇല്ലൽ മൗത്തു, മരണമല്ലാതെ. മരിച്ച നേരെ കയറും, മരിക്ക നേരെ സ്വർഗത്തിൽ കയറാം, മരിക്ക സ്വർഗത്തിൽ കയറാം, അങ്ങനെ ഉണ്ടാവും. മൂന്നാമത്തെ നേര آمن الرسول بما أنزل إليه من ربه والمؤمنون كلنا آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت കൊടുത്ത പേര് പ്രകാശം നിർബന്ധമായും കിട്ടുന്ന രണ്ടായത്ത്. അതായത് ഓടുന്നവർക്ക്, നിത്യമായി ഓടുന്നവർക്ക് മഹശറി പ്രകാശം കിട്ടും, ഉറപ്പ്. മഹശറി പ്രകാശം കിട്ടിയവർക്കോ നരകല്ലാതെ സ്വർഗം കിട്ടും. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഈ രണ്ടായത്തിന് റസൂലുള്ള കൊടുത്ത പേര് സഹ്റാവാനീന. സഹ്റാവാനി എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രകാശം നിർബന്ധമായും കിട്ടുന്ന രണ്ടായത്ത്. ഈ രണ്ടായത്തെ ഒരു ദിവസം ഒരാൾ ഒരു തവണയെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ അവന് മാഷറിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? ആ പ്രകാശം ലഭിക്കും. മാഷറിൽ പ്രകാശം ലഭിച്ചവൻ, മാഷറിലെ പ്രകാശമാണോ ഈ പറഞ്ഞത്? മാഷറിൽ ഒരാൾക്ക് പ്രകാശം ലഭിച്ചാൽ അവന് എന്തുണ്ടാവും? നരകപ്രവേശം ഇല്ലാതെ തന്നെ സ്വർഗം ഉണ്ടാവും. ചില ആളുകൾക്ക് നരകപ്രവേശത്തിന് ശേഷം സ്വർഗം ഉണ്ടാവും. അല്ലാഹു അവസ്ഥയെ തൊട്ട് നമ്മൾ കാക്കട്ടെ. പഠിച്ചവനെ നരക പ്രവേശിക്കാൻ നമുക്ക് കഴിയൂല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. റബ്ബേ ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ, ഗഫൂർ റഹീമേ. മുത്തഖീങ്ങളായ സാലിഹീങ്ങൾ ബദറിൽ അടയാടിയവർ നേരത്താണ് ഞങ്ങൾ ഈ ദുആ ഇർക്കുന്നത്. പഠിച്ചവനെ അല്ലാഹുവേ ഗഫൂർ റഹീമേ. ഖിയാമത്ത് നാൾ വരെ ഈ നേരത്തിന് ഫളൽ ഉണ്ടാവുമല്ലോ. പഠിച്ചവനെ നിങ്ങൾക്ക് മാപ്പാക്കി തരണം. പഠിച്ചവനെ തെറ്റ് ചെയ്തവരാണ് റബ്ബേ. പൂർത്തീകരണം പഠിച്ചവനെ, പൂർത്തീകരണം പഠിച്ചവനെ, പൂർത്തീകരണം പഠിച്ചവനെ. ഫുർറഹീമേ, ഞങ്ങൾക്ക് നരകത്തിൽ തൊടാൻ കഴിയില്ല റബ്ബേ. ഞങ്ങൾ നരകല്ലാതെ തന്നെ സ്വർഗത്തിരണം പഠിച്ചവനെ കബൂലാക്കണം റബ്ബേ. ആമീൻ റഹ്മത്തുക അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കാം, അവസാനിക്കാം. ഖറൗ സഹ്റാവൈൻ, പ്രകാശം നിർബന്ധമായും ലഭിക്കുന്ന രണ്ടായത്തുകൾ, അതെല്ലാവരും ഓടിയിരിക്കണം. മുസ്തഫാ നബി പറഞ്ഞു. സഹാബികൾ ചോദിച്ചു, പ്രകാശം തരുന്ന രണ്ടായത്ത് ഏതാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, അല്ലായത്താണി സൂറത്തിൽ ബഖറഹി. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അതാണ് ഹദ്ദാദിലുള്ള മറ്റൊരു കാര്യം. എത്രയൊക്കെ എന്തൊക്കെ ഹദ്ദാദിലുണ്ടായത്? ഒന്ന് ഫാത്തിഹ, ഒന്ന് അൽബക്കറിന്റെ ആദ്യത്തെ അഞ്ചായത്ത്, പിന്നെ നടുവിലെ ഒരായത്ത്. ഏത് ആയത്തിൽ കുറിച്ച്? അത് ഏറ്റവും വലിയ ആയത്താണ് ഖുർആനിലെ, ഏറ്റവും കൂലിയുള്ള ആയത്ത് അതാണ്. പിന്നെ സഹ്റാവാനി അവസാനത്തെ രണ്ടായത്ത്. എമ്പാടും എമ്പാടും ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലെങ്കിൽ ആരത് ഓടുക? അതും വെള്ളം പറയുക. ഇങ്ങനെ ഒരു ഹദ്ദാദില്ലെങ്കിൽ ആരൊക്കെ അത് ആർക്കാ ഓടുക? ആരാ നേരമുള്ളത്? ഇന്നലെ ഈ രണ്ടായത്തോടിയവർ കൈവക്കി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ കൈവക്കും. എന്തുകൊണ്ട് കൈവക്കും? എന്തുകൊണ്ട് കൈവക്കും? ഹദ്ദാദ് പങ്കെടുത്തിരുന്നു അല്ലേ? അതെ, അൽഹംദുലില്ല, നല്ല കാര്യം. ഹദ്ദാദിൽ പങ്കെടുക്കും. ഇപ്പോൾ കൈപൊക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കൈപൊക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? റമദാനിൽ എല്ലാ പള്ളികളിലും ഹദ്ദാദ് ഉണ്ടാവും. എന്നാ റമദാൻ കഴിഞ്ഞുണ്ടാവില്ല. ആ ക്ലാസ്സിൽ വരുന്ന ഒരു കുറേ ആളുകൾ, അത് ക്ലാസ് കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. ക്ലാസ്സിൽ വരുന്നവർ ഒക്കെ നമ്മളെ ഷർത്തുല്ലവയിൽപ്പെട്ടതാണ്. ക്ലാസ്സിൽ വരുന്നവർക്ക് ഉള്ളുണ്ടാവണം, രാത്രിയായ ഹദ്ദാദ് ചെല്ലണം, അൽഫാ ഓതണം, തബാറക്കോതണമൊക്കെ അതിന് നിബന്ധനയിൽപ്പെട്ടതാണ്. അല്ലാത്തൊരു എത്ര ആളുണ്ടാവും? എൻ്റെ അതൊക്കെ പിന്നെ എങ്ങനെ ഓടുക?
എല്ലാ ഈശാന്റെ ശേഷവും പള്ളിയിൽ നിന്ന് കൂടിയിരിക്കുക. ഇനി ഈശാന്റെ ശേഷം നേരല്ലെങ്കിൽ ഈശാന മുമ്പായിക്കോ, ഈശാന്റെ ശേഷമാണ് അഫ്ളർ, ഈശാന മുമ്പായിരിക്കോ. റമദാനിൽ ഈശാന മുമ്പാണ്, കാരണം റമദാനിൽ ഈശാക്ക് ശേഷം പിന്നെ തറാവീഹ് ഉള്ളതുകൊണ്ട് ഇതിന് മുമ്പ് ഇങ്ങോട്ടാക്കും. അതാണ് അതിൻ്റെ രീതി. മക്കയിലും മദീനയിലും വരെ ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ നടപ്പിലാക്കി. പിന്നെ സാലിഹ്യങ്ങളെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ അവിടെ ബിദഅത്തിൻ്റെ ഒരു തരം ഒരു കൂട്ടിക്കലക്കൽ, അവരെന്താ ചെയ്യേണ്ടത് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണ്. മുമിനിങ്ങളുടെ നാടുകളിലൊക്കെ, യമനിൽ ഇപ്പോഴും ഇതൊക്കെ വൃത്തിയായി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാലിഹ്യങ്ങളുടെ നാടുകളിലെല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. എവിടെയും പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി, പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി ഒക്കെ എത്ര കാലമായി അതൊക്കെ നടക്കുന്നു. പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി എന്നത് ഇൽമിന്റെ 1500 കൊല്ലത്തിനിടയിൽ മലബാറിൽ ഇൽമിന്റെ കേന്ദ്രമാണ് പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളി. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഈ ബിരുദത്തിന്റെ കോളേജൊക്കെ ഉണ്ടായത്. അതുവരെ ഏറ്റവും പ്രധാനം അവിടെ ഒന്ന് പോയി വരിക എന്നുള്ളതായിരുന്നു. പൊന്നാനി പോയി പഠിച്ചു വന്നാൽ ആ മനുഷ്യൻ നന്നായി, പൊന്നാനി പോയി തൊപ്പിട്ട് വരാൻ അങ്ങനെ ഒരു കണക്ക് തന്നെ ഉണ്ടായിരുന്നു. പലരും പൊന്നാനി പോയി വന്നാലോ നന്നായി. അങ്ങനെയാണ്, ഇൽമിന്റെ മക്കയാണ്, മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന നാടാണ് പൊന്നാനി. അവിടെ അന്നും ഇന്നും അടക്കം നടന്നുകൊണ്ടിരിക്കും സാലിഹീങ്ങളുടെ നാടുകളിൽ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രണ്ടായത്ത് ഓടുന്ന ആളുകൾക്ക് പ്രകാശമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി എന്ന്. ഇനി അടുത്ത ദിക്ര എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഈ ദിക്ര ഒരാൾ ചൊല്ലിയാൽ അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇമാം നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാള് മാത്രമല്ല, ഒരു സദസ്സിലിരുന്നാൽ ആ സദസ് നണീക്കുന്നതിന് ഒരു വട്ടം ചെല്ലണമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിസ്കാര ശേഷമുള്ള ദിക്ർ വരെ ഇതുകൊണ്ടാ പൂർത്തീകരിക്കുക. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ആരാണ് അല്ലേ, അതാണ്. പിന്നെ ആമന റസൂൽ കഴിഞ്ഞ പിന്നെ അടുത്ത ദിക്ർ ഹദ്ദാദിൽ, അതാണ് വലിയ ഫളലുള്ള ദിക്റാണ്. ആ ദിക്ർ ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദോഷങ്ങൾ മുഴുവനും ആ ദിക്ർ ചെല്ലുന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിറത്തുദുനൂബ് ഔ ഫിറത്ത് ഖതായ വൈൻ കാനത്ത് അക്ഥറ മിൻ സബ്ദിൽ ബഹരി. നിത്യമായി ചെല്ലുന്ന ആളുകൾ സമുദ്രത്തിലെ നൊരയേക്കാൾ ദോഷമുണ്ടെങ്കിൽ പോലും അള്ളാഹു അത് പുറത്തു കൊടുക്കും. ഖാന റസൂലുള്ളാഹി പുറത്തു കൊടുക്കുന്നവൻ അല്ലേ. അങ്ങനെയൊക്കെയാണെങ്കിൽ ആളുകൾ കൂടുതൽ തെറ്റ് ചെയ്യൂലേ. തെറ്റിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഇഖ്ലാസിൽ ചെല്ലുന്നവർക്ക് പിന്നെ തെറ്റിനെ തൊട്ട് ഒരു ഹിഫ്ദുണ്ടാവും, അതുണ്ടാവും. ഇങ്ങനെ ഏത് തെറ്റുണ്ടെങ്കിലും സമുദ്രത്തിലെ നൊരയേക്കാൾ തെറ്റുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആളുകൾ പിന്നെ തെറ്റ് ചെയ്യാൻ മെനക്കെടില്ല. എന്താ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഒരു ഹിഫ്ദ് കൊടുക്കും. എന്തിനെ തൊട്ട്? തെറ്റിനെ തൊട്ട് പിന്നെ തെറ്റ് അവർക്ക് ചെയ്യേണ്ടി വരില്ല, അതിന് കഴിയില്ല. അവർക്ക് തെറ്റ് ചെയ്യേണ്ടി ആവശ്യം വരില്ല. അള്ളാഹു തന്നെ അവർക്ക് പ്രത്യേകമായ ഹിഫ്ദ് കൊടുക്കും. അള്ളാഹു നാഫിയായി മിനെ തരട്ടെ. എന്താ മുത്തഫഖനടിയായ ഒരു ഹദീസ് നേരത്തെ ഞാൻ പറയാൻ വിട്ടതാ. മൻ ഖറാ മിൻ ആഖിരി സൂറത്തിൽ ബക്കറ ഫീ ലൈല, ഒരു രാത്രി അൽ ബക്കറിൽ അവസാനത്തെ രണ്ടായത്തെ ഓതി അൽ കഫത, ആ ദിവസത്തെ വിഷയത്തിന് അത് മതിയാവും. മനസ്സിലായില്ല, ചില വിഷയങ്ങൾക്കുണ്ടല്ലോ പരിഹരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളാണ് ചെയ്തത്, അത് ചെയ്താൽ അത് മതിയാവും. അത് മതിയാവും. അങ്ങനെയാണ്, ആ ചെയ്ത കാര്യങ്ങൾ ചെയ്താൽ അത് മതിയാവും. ചില സാധനങ്ങൾ പഴയ കാലത്തൊക്കെ ഉണ്ടായി, പിന്നെ എന്താ പറയാ, കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ കുത്ത് വേണ്ടത്ര ചെന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്? ഒരു കെമിക്കൽ ചേർക്കാണ്ട് ഈ കോൺക്രീറ്റിൽ എന്ത് ചെയ്യും? ഒരു കെമിക്കലായ എന്തോ ഒരു പൊടിയോ ഒരു സാധനം ചേർക്കാണ്ട് അത് വല്ലാതെ സെറ്റാക്കും. എന്നതുപോലെ അത് മതിയാവും. എന്നതുപോലെ ഒരു രാത്രി എന്തൊക്കെ സംഗതികൾ പലതും ഔറാദുകൾ കമ്മിയുണ്ടെങ്കിലും ഒരു രണ്ട് എന്ത് വന്നാൽ മതി, ആമൻ റസൂലിലെ രണ്ടായത്തെ ഓതിയാൽ തന്നെ കഫത്താഹു, അതവന് മതിയാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് അത്. അത് ഇത് രണ്ടാമത്തെ ദിക്ര. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അടുത്ത ദിക്രയാടാ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് ഹുവല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ്. പോരെ ആ ദിക്രയാടാ. അർബഉ കലിമാതിൻ അഫ്ളലു ബഅദൽ ഖുർആനി ഖാല റസൂലുള്ളാഹി. എന്തടോ ഹദ്ദാദിൽ അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹുവിന്റെ കലാമും
പിന്നെ അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് അല്ലാതെ എന്താ കണ്ടതിരുന്നത്? ദുആ പിന്നെ നിന്റെ പേര് ദുആ ചെയ്തോ, ചില മശായിഖന്മാരുടെ പേര് ദുആ ഉണ്ട്, നിന്റെ പേര് ദുആ ചെയ്തു, അത് ഇക്രിയറ്റ് നിന്റെ പേര് ദുആ ചെയ്തു. മശായിഖന്മാരുടെ ദുആ പേരിൽ എന്തിനാ ദുആ ചെയ്തത്? അവർ നമ്മളെ സാബിഖൈന ആയ ആളുകളാണ്. റബ്ബന ഗഫിർ ലനാ വലിഖ്വാനി അല്ലദീന സബഖൂനാ ബിലീമാൻ. ഈമാനുള്ളവരൊക്കെ ദുആ ചെയ്യും. ഞാൻ ഇവിടെ ഇന്ന് എത്രാമത്തെ പരിപാടിയാ? ഒമ്പതാമത്തെ പരിപാടിയാണെങ്കിൽ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി അള്ളാഹുവിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓടാതെ ഇങ്ങോട്ട് വന്നിട്ടില്ല അന്ന് വരെ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓടാതെ, സി എം വലിയുള്ളാഹിക്ക് ഒരു ഫാത്തിഹ ഓടാതെ, ഷേഖ് ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാഉദ്ദീൻ ഹംസ റളിയല്ലാഹുവിനെ ഒരു ഫാത്തിഹ ഓടാതെ ഞാൻ അങ്ങോട്ട് കയറി വന്നില്ല. എന്തുകൊണ്ട്? ഈ പണി എനിക്ക് മുമ്പ് അള്ളാഹിന്റെ ദീനിയായ പണി ഈ നാട്ടിലെടുത്തവരെ ഞാൻ മറക്കാൻ പാടില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇവർക്കൊരു ഫാത്തിഹ ഓടാതെ ഇന്ന് വരെ ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മെമ്പറും സയ്യിദ് അലി റളിയല്ലാഹുവിനെ, ഷേഖ് മുഹൈദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹുവിനെ, സുൽത്താനുൽ ഹിന്ദ്, ഞാനിപ്പോൾ നാലാൾക്ക് പറഞ്ഞു കൊടുത്താൽ പോരാ, തൻ്റെ വാക്കുകൊണ്ട് 90 ലക്ഷം ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനെ ഞാൻ മറക്കാൻ പാടില്ല. ആരാണത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഹിനുദ്ദീനിൽ ചിഷ്തി അജ്മീർ റളിയല്ലാഹുവിൻ. 90 ലക്ഷം ആളുകൾ ആ മനുഷ്യൻ്റെ വായു കേട്ടിട്ട് മുസ്ലിമായിരുന്നു. 90 ലക്ഷം ഇന്ന് വരെ എൻ്റെ പെണ്ണ് ഒമ്പതാമത്തെ ദിവസമാണല്ലോ ഈ ഒമ്പതാമത്തെ ഇന്ന് ഒമ്പതാമത്തെ ദിവസം ഈ ഒമ്പതാമത്തെ ദിവസം വരെ ഇന്നലെ ദുബായിന് തിരക്കിട്ട് വന്നിട്ട് പോലും ഈ ഒമ്പതാമത്തെ ദിവസം വരെ ഈ മഹാന്മാർക്ക് ഒരു ഫാത്തിഹ ഓടാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ വലിയതാകല്യമുണ്ട്, ഇവിടെ മുൻഗാമികളാണ്, സാലിഹ്യങ്ങളുണ്ട്, അതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആ ഒരു ഗുരുത്തം നമുക്കുണ്ടായാൽ അതിന് ഗുരുത്തം എന്ന് പറയാം. ആ ഗുരുത്തുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ഗുരുത്തം ഉണ്ടാവും. അള്ളാഹു തന്നെ തോഫിക്ക് ചെയ്യട്ടെ. ഗുരുത്തുള്ള ഒരു ഗുരുത്തം ഉണ്ടാവും. സാലിഹ്യങ്ങളായ മുൻഗാമികളെ ഗുരുത്തവരാക്കുണ്ടാവും, അതും അള്ളാഹിൻ്റെ തോഫിക്കാണ്. ഉള്ളവർക്ക് അള്ളാഹിൻ്റെ ഗുരുത്തം ഉണ്ടാവും. അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. അപ്പൊ ഈ മഷായിഖന്മാർക്കുള്ള ദുആ ഹദ്ദാദിലുള്ളത് അവസാനം, അത് നിനക്ക് ഗുരുത്തണ്ടോ, അത് നീ ചെല്ലും. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലിന്റെ പേരക്കുട്ടിയ, ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ബാബയുടെ ആ വഴിയിൽ വന്ന ഒരാളാണ്. ആര്? ഷെയ്ഖ് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ഷെയ്ഖാണ്, ഫഖീഹുൽ മുഖദ്ദം. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ഷെയ്ഖാണ് ആര്? ഫഖീഹുൽ മുഖദ്ദം. ഞാൻ അറിഞ്ഞിരുന്നു അവരൊക്കെ ആരായി? ഇവരൊക്കെ ആ മഹാന്മാർക്കാണ്, ആ മഹാന്മാർക്കാണ് നമ്മൾ ഈ ഫാത്തിഹ ഓടുന്നത്. നീ നിനക്കോടും, നിനക്കുണ്ട്, പിന്നെ സാലിഹ്യങ്ങളായ എല്ലാവർക്കും ഉണ്ട്, നിന്റെ നാട്ടുകാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഞാൻ നിനക്ക് മാത്രമാണോ നീ ആക്കുന്നത്? ആക്കിക്കോ, അപ്പൊ നിനക്ക് കുരുത്തം നഷ്ടപ്പെടും. അപ്പൊ ഇതിന്റെ തന്നെ പേരിൽ ഇത് തള്ളിക്കളയാൻ ഒരു നിർവാഹമല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ഇത് ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ ഇത് മരമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. രണ്ട് സാധനമാണ് സ്വർഗത്തിലെ മരം. ഒന്ന് ലാ ഇലാഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. പിന്നെ സ്വർഗത്തിൽ വേറൊരു മരം കൂടി ഉണ്ട്, അത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. രണ്ട് ദിക്ർ സ്വർഗത്തിൽ മരമാവും. നമ്മൾ ഇവിടെ ഒരു വട്ടം ചൊല്ലിയാൽ സ്വർഗത്തിൽ അവിടെ ഒരു മരം നമുക്ക് വേണ്ടി ഉണ്ടാവും. നമ്മളെ തോട്ടത്തിൽ ഒരു മരം കൂടി ഉണ്ടാക്കും. അത് 10,000 വട്ടം ചൊല്ലിയവർക്ക് 10,000 മരങ്ങളുള്ള തോട്ടം ഉണ്ടാവും. അത് 10 കോടി തവണ ചെല്ലിയാൽ അവർക്ക് 10 കോടി മരങ്ങളുള്ള തോട്ടുണ്ടാവും. അള്ളാഹു മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഖിറാസുൽ ജന്ന, സ്വർഗത്തിലെ വൃക്ഷമാണ് ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന്. അതാണ് പറഞ്ഞത് താല്പര്യം. അതാണ് അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിക്റില്ല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി റബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ുംബിഹംഡിഹിബിഹിം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹ്. സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഏത് കലാമാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം എന്ന് ഒരിക്കൽ അബൂദറിൽ ഖിഫാരി മുസ്തഫ നബിയോട് ചോദിച്ചു. സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, എന്റെ വകയല്ല. ഏത് കലാമാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാം പുണ്യ നബിയേ? ഫഖാല, അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇസ്തഫല്ലാഹു സുബ്ഹാനഹു വതആല ലിമലായികത്തി, അള്ളാഹു മലക്കുകൾക്ക് തിരഞ്ഞെടുത്തു കൊടുത്ത രണ്ട് വാക്കുകളുണ്ട്, അതാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടം. അതേ തന്നെ വിനിച്ചു. അപ്പോൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി
വകയല്ല ഈ ദിക്ർ. ഇത് അല്ലാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്ത് കൊടുത്ത രണ്ട് വാക്കുകളാണ്. ഇത് ഒരാൾ ചെല്ലുന്നതിനനുസരിച്ച് 1000 ഹസനത്ത് എഴുതുകയും 1000 ദോഷം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്. അയജ്സു അഹദുക്കും അൻ യക്സബ കുല്ല യൗമിൻ അൽഫ ഹസന, 1000 ഹസനത്ത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്നവർക്കെങ്കിലും കഴിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കൈഫദാക്ക യാ റസൂലുള്ളാഹ്, 1000 നന്മയ്ക്ക് എങ്ങനെ ഒരു ദിവസം ചെയ്യാം? അപ്പോൾ പറഞ്ഞു, യുസബ്ബിഹുല്ലാഹ മിയത തസ്ബീഹ ഫയക്തുബുല്ലാഹു അൽഫ ഹസന. അതൊരു മനുഷ്യൻ ആവർത്തിക്കുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ പുണ്യങ്ങൾ നൽകും. 1000 നന്മകൾ അവന്റെ മേലിൽ എഴുതി വെക്കും. ഒരു 100 തവണയെങ്കിലും ഇത് ദിവസം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ പുണ്യപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. അതിലേക്കുള്ള ഒരു 3 ഒരു അടിസ്ഥാനമാണ്. ഏത് കാര്യത്തിന്റെയും 3 അതിന്റെ അടിസ്ഥാനമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മാത്രമല്ല കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമാണ്. ഖഖീലത്താനി ഫിൽ മീസാൻ, തുലാസിൽ അത് ഭയങ്കര കനം ഉണ്ടാക്കും, വല്ലാതെ കനം കൂട്ടും. ഹബീബത്താനി ലിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിനെ അത് വളരെ ഇഷ്ടവുമാണ്. ആ രണ്ട് വാക്ക് ഏതാണ്? ആ രണ്ട് വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഏതാ അടുത്ത ദിക്ര? നേരല്ല, ഏതാ അടുത്ത ദിക്ര? റബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഒരു സദസ്സിലിരുന്നാൽ സമയമുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ഇത് 100 ചെല്ലാതെ ഒരാളോട് മിണ്ടാൻ പാടില്ല എന്ന് റസൂലുള്ള കൽപ്പിക്കുമായിരുന്നു. ഈ ദിക്ർ നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നസായി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മുസ്തഫ റസൂലുള്ളാഹി അബ്ബന ഉഫ്രില്ലി അബ്ബന ഉഫ്രില്ലനാ വതുബ് അലൈനാ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ റസൂലാനോടുകൂടെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് എങ്കിൽ റസൂല ഞങ്ങളോട് കൽപ്പിക്കും എന്ത്? ഒരാൾ വർത്തമാനം പറയുന്ന 100 ഇത് ചെല്ലിന്ന് പറയും. 100 ഇത് ചെല്ലിട്ട് ഞങ്ങളോട് വർത്തമാനം പറയുന്ന പോയിക്കോളൂ. ഒരു സദസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ, ഒരു സദസ്സിൽ ഒരു ഒഴിവുള്ള സമയത്ത് ഞങ്ങൾ നബിയോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ റസൂലുള്ള ഞങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കും. എത്ര? 100 ഏത്? അബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ. ഇത് അമലുൽ യൗമല്ലൈല, അമലുൽ യൗമല്ലൈല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ വകയല്ല. അബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. യഥാർത്ഥ ദിക്ർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ ഫളല്? അത് ആ സ്വലാത്തു അലാ റസൂലില്ലാ മൻ സല്ല അലൈ സ്വലാത്ത സല്ലല്ലാഹു അലൈഹി ആശറാ ഖാല റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 100 സ്വലാത്ത്, 10 അനുഗ്രഹം അവന്റെ മേൽ റബ്ബ് ഉടനെ വിധിക്കുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മാത്രമല്ല റസൂലുള്ളാഹി മേൽ നിത്യം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ഷഫാഅത്തിന്റെ അധികാരികളാവും. അവർക്ക് ഷഫാഅത്ത് ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വളരെ പ്രധാനപ്പെട്ട ദിക്റാണ്. എത്ര പറഞ്ഞാൽ തീരില്ല. മാത്രമല്ല ഏത് ദുആയിനും ഏത് ദിക്റിനും അത് അടിത്തറയാകുന്നു. എന്തുകൊണ്ട്? ആ ദുആ മൗഖൂഫും ബൈന സമാഇ വൽ അർളി ഹത്താ തുസല്ലി അലാ നബീക ഖാല റസൂലുള്ളാഹി. ഒരു സ്വലാത്ത് ചെല്ലാതെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലാതെ ഒരു ദുആ റബ്ബിന്റെ മേൽ റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുകയില്ല. ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിനെ ആ ബിയായിൽ മിനെ തരട്ടെ. യഥാർത്ഥ ദിക്ർ നീട്ടുന്നില്ല. യഥാർത്ഥ ദിക്ർ സുബ്ഹാനല്ലാഹ് ഇത് 3 ചൊല്ലിയിട്ട് കുട്ടികളെ പിടിച്ച് മന്ത്രിക്കും മഗ്‌രിബിന് ശേഷം. ആര്? മഹാനായ സയ്യിദുന ഇബ്രാഹിം. ഇത് മന്ത്രിച്ചിട്ടുണ്ട്, ഇത് ചൊല്ലിയിട്ട് അത് മന്ത്രിക്കുക. ഇത് ഖുർആന് മുമ്പ് ഇറക്കിയ ദിക്റാണ്. ഏത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഇതോടെയിട്ട് മൂർത്താവിൽ മന്ത്രിച്ചിട്ടുണ്ട്. ആര്? മഹാനായ സയ്യിദുന ഇബ്രാഹിം. ആരെ മൂർത്താവിൽ മന്ത്രിച്ചു?
മുൻവേലക്കാര കാലഘട്ടത്തിലും ഇറക്കിയത് ഇക്രാണിര്. ഇത് ഏറ്റവും വലിയ ശൈത്താൻ തൊട്ട് രക്ഷയാണ്. ഇത് ചെയ്തവർക്ക് ഇത് മൂന്ന് തവണ ചെല്ലിയാൽ ആ രാത്രിക്ക് അത് മടിയാകും. ഖാല റസൂലുള്ളാഹി അറുബ കലിമാത്തില്ല ഇത്താമാത്തി മിൻ ശരി മാ ഖലഖ എന്ന് മൻ ഹൗല ബിൻതു ഹകീമിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നസല മൻസിലൻ ഒരാൾ സ്ഥലത്തെത്തിയാലോ ഒരു സ്ഥലത്ത് ഇരുന്നാലോ എന്ത് പറയണം? അറുബ കലിമാത്തില്ല ഇത്താമാത്തി മിന ശരി മാ ഖലഖ എന്ന് ചൊല്ലിയാൽ ഒരാപത്തും വരികയില്ല. ഖാല റസൂലുള്ളാഹി ഇത് മൂത്താവിലെ ഓതിയിട്ടും ഓതി കൊടുത്തിരുന്നു, മന്ത്രിച്ചിട്ട് ഓടിയിരുന്നു. താൻ ഓടുന്നതിന് ഓർമ്മ കുട്ടികൾക്ക് ഓടാൻ കഴിയില്ലല്ലോ, അവർക്ക് മന്ത്രി ചോദി കൊടുത്തിരുന്നു. ആര്? സയ്യിദന ഇബ്രാഹിം. ഏതൊക്കെയാ കുട്ടികൾ? ഒന്ന് സയ്യിദന ഇസ്മായിൽ. ഇസ്മായിൽ നബിയുടെ മൂത്താവിലൂടെ ഇത് ഓതിയിട്ട് മന്ത്രിച്ചു. കുട്ടികൾ നന്നാവണമെന്നൊരു കാര്യല്ലേ, പണിയെടുക്കണേ. കുട്ടികൾ നന്നാവണം എന്ന് പറഞ്ഞു മുസ്ലിലരോട് മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടികൾ നന്നാവണമെങ്കിൽ കുറച്ച് പണി എടുക്കണം. കുട്ടികൾ നന്നാവാൻ പണിയെടുത്തിട്ടുണ്ട് മുസ്തഫ നബി. ഇത് മൂർത്താവിലൂടെ മന്ത്രിച്ചിട്ടുണ്ട്, അധികാറിലുണ്ട്. ഇമാം നവവി അധികാർ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. റസൂലുള്ള മൂർത്താവിലൂടെ മന്ത്രിച്ചിരുന്നു രണ്ടു കുട്ടികൾക്ക്. ഏത് കുട്ടികള്? ഒന്ന് ഹസൻ, ഒന്ന് ഹുസൈൻ. റസൂലുള്ളാന്റെ കൽബിന്റെ കരളിന്റെ കഷ്ണായിരുന്നു ആ രണ്ട് കുട്ടികൾ. ആ രണ്ട് കുട്ടികളുടെ മൂർത്താവിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി മന്ത്രിച്ചിരുന്നു. ഇങ്ങനെ പറയും ചെയ്യും. എന്റെ വാപ്പ ഇസ്മായിൽ ഇസ്ഹാഖിന് ഓതി മന്ത്രിച്ചു തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും ഇത് ചെയ്തു തരികയാണ് എന്ന്. ഇത് ഹദ്ദാദ് വീട്ടിൽ പെണ്ണുങ്ങൾ ഓടുമ്പം എന്ത് ചെയ്യണം? അടുത്തിരുത്തിയ കുട്ടികൾക്ക് മൂർത്താവിൽ മന്ത്രിച്ചു കൊടുക്കണം. ഈ ദിക്റും ബിസ്മില്ലാഹില്ലതി ആ രണ്ട് ദിക്റും കുട്ടികളെ മൂർത്താവിൽ മന്ത്രിച്ചു കൊടുക്കണം. അവരും കുഴപ്പമുണ്ടാവില്ല, ഒരു കുഴപ്പം കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ ഇവിടെ ചെയ്തിരുന്നില്ലേ? ഈ ആശുപത്രിക്ക് ഇപ്പോഴല്ലേ ഉണ്ടായത്? ഇതൊക്കെ നിത്യമായി ചെയ്തിരുന്നു. എല്ലാ വീടുകളിലും ഹദ്ദാദ് ചെല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല. എല്ലാ വീടുകളിലും ഹദ്ദാദ് ഉണ്ടായി. അതിൻ്റെ ഒരു ബറക്കത്ത് ആ വീടുകളിൽ ഉണ്ടായിരുന്നു. കുറഞ്ഞ ഒരു 10, 15, 20 തന്നെ അതിൻ്റെ വരുമാനം. ഒന്നോ രണ്ടോ നെൽപ്പാടം വയൽ, എൻ്റെ കണ്ട വയൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ചോറ് തിന്നും, കടല്ലാതെ ജീവിക്കും. അങ്ങനെ എന്തെങ്കിലും മക്കളൊക്കെ കല്യാണം കഴിച്ച് കിട്ടും. 5-6 പെൺകുട്ടികളുണ്ടാവും, അതൊക്കെ നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ച് നല്ല തറവാട്ടിലേക്ക് ഇറങ്ങിയേക്കും. ഈ 10-25 തെങ്ങ് ഇയാൾക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവസാനം പിന്നെ ഇങ്ങനെ പിടിച്ചുണ്ടാക്കിയത്. അതുകൊണ്ട് ഹജ്ജിന് പോയി മുസാഫർ ഖാനെ വഴിയൊക്കെ ഇങ്ങനെ കപ്പലിലൊക്കെ വന്ന് പോയി മടങ്ങി വരും, നല്ല റാഹത്തിൽ ജീവിക്കും. ഇല്ലേ, ഇതെന്തായിരുന്നില്ല നമ്മളെ നാട്ടിൽ? എന്തേ ആ വീട്ടിൽ ബർക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് അതേ നേരത്ത് നമ്മളെ വീട്ടിൽ എന്താ ഉള്ളത്? അതേ നേരത്ത് നമ്മളെ വീട്ടിൽ സിനിമ. എന്നാ ഈ ഹദ്ദാദിനെന്ന് എതിർത്തവർ സിനിമയ്ക്ക് ഒരു പരിഹാരമായിട്ട് ഉണ്ടാക്കിയതും ഈ ഹദ്ദാദിനെ കേടാ. ഇതേതായാലും അള്ളാഹിനെ പറ്റി പറയാനുള്ളതോ? ഹമാക്കത്ത് പിടിച്ചവനെ അള്ളാഹിനെ പറ്റിയല്ലേ ഈ പറയുന്നതൊക്കെ? പഠിച്ച നമ്പുരാനെ പറ്റി പറയല്ലേ? അള്ളാഹ് പറയാ, അള്ളാഹിനെ ദിക്ർ പറയാ. അയ്യയ്യ, കുറച്ച് മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ ഒരു നാശം. ബിദഅത്ത് നാട്ടിൽ അധികരിച്ചപ്പോഴാണ് സത്യത്തിന് ഈ നന്മയൊക്കെ നാട്ടിൽ നിന്ന് എടുത്തുപോയത്. ഇന്ന് 60-65 പെണ്ണുങ്ങൾക്ക് വരെ ഈ ഇങ്ങോട്ട് കണ്ട്രോളിന്. ഈ കോഴിക്കോട് നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞതാ, ഖത്തറിൽ 17 ഞാൻ നിന്നു, വന്നപ്പോൾ ഒരു ടി വി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് എൻ്റെ പേരിൽ കുടുങ്ങി. അതുവരെ എൻ്റെ ഉമ്മ കഞ്ചില്ലാറച്ച് അള്ളാഹു സലാത്ത് സലാത്തുല്ലീമാനെ ഇതൊക്കെ ചെല്ലിയ ഉമ്മ പിന്നെ ഇത് വീട്ടിൽ വെച്ചതിന് ശേഷം മകരിവ നിസ്കരിച്ചിട്ട് ഇരുന്നിട്ട് പിന്നെ എല്ലാ ദിക്റും ചെല്ലി ഔറാദ് കഴിഞ്ഞ് ഇഷ നിസ്കരിച്ച് അതിൻ്റെ വിത്ർ റവാത്തിബ് നിസ്കരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് 10 അടുക്കളയിലേക്ക് വരേണ്ട ഉമ്മ പിന്നെ ഇത് വെക്കുന്നതോടുകൂടെ ഉമ്മ എന്തായി? മകരിവ് നിസ്കരിച്ചിട്ട് പിന്നെ ഇഷ നിസ്കരിക്കണമെങ്കിൽ 10 ഉമ്മ 65-67 വയസ്സായ ഉമ്മ ഇരിക്ക എന്തിൻ്റെ മുന്നിൽ? ഒരാൾ എന്നോട് പറയാ 65-67 വയസ്സായ ഉമ്മ ഇരിക്ക ഈ ടി വിയുടെ മുന്നിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പഴയ കാലത്ത് നല്ല ദിക്ര ചെല്ലുന്ന വയസ്സായ പെണ്ണുങ്ങൾ അത് മടിയായിരുന്നു, അത് മടിയായിരുന്നു. ആഴ്ചയില് ഈ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഈ ആഴ്ച എന്നോട് മിനിഞ്ഞാന്ന് കരഞ്ഞു. കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വല്യമ്മ മരിച്ചുപോയി, എൻ്റെ വല്യമ്മ എല്ലാവർക്കും മരിക്കണ്ടടോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അതല്ല ഉസ്താദേ പ്രശ്നം, ആഴ്ചയിൽ 3 വീട്ടിലിരുന്ന് 3 വല്യമ്മ പഠിച്ചോനെ. അങ്ങനെ കുറച്ച് മനുഷ്യന്മാർ കൂടെ നാട്ടിലുണ്ട് മരിച്ചുപോയാൽ. എന്നോട് വേങ്ങരക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരൻ ഈ ആഴ്ച പറഞ്ഞെടുക്കാരൻ, എൻ്റെ വല്യമ്മ മരിച്ചുപോയി ഉസ്താദ്. അപ്പം ഞാൻ പറഞ്ഞു, വയസ്സായവർക്കൊക്കെ മരിക്കുന്നത് അതിന് സാരമില്ല, അതൊന്നല്ല എൻ്റെ വർക്കത്തിന് മുഴുവൻ കാരണം എൻ്റെ വല്യമ്മയായിരുന്നു. അത് വീട്ടിലുണ്ടായാൽ മതിയായിരുന്നു. ഒരാഴ്ചയിൽ 3 എല്ലാ അലമുസലാത്തും എല്ലാ ദിക്റും എല്ലാ ഉറാദും എല്ലാ സലാത്തും എല്ലാം മരണം വരെ ഒരു യോഗം ഉണ്ടായിട്ടില്ല. മരണം വരെ 90 വയസ്സുണ്ടായിരുന്നു. സന്തോഷം മരിച്ചുപോയി. എന്റെ കാര്യം എന്താ കാരണം? എന്റെ ഈ മനുഷ്യന്മാർക്ക് 90 വയസ്സും ജീവിച്ചിട്ട് ഒരു കുഴപ്പമില്ല. എന്റെ അവർ വേണ്ട ശുദ്ധവായു അള്ളാഹു വേറെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അവർക്ക്.
അല്ല ഇന്ന റബ്ബി തുഹിമനി വയസ്കിനി, ഞാനും നിങ്ങൾ ഒരുപോലെ അല്ല, എനിക്ക് റബ്ബ് വേറെ ഭക്ഷണം തരുന്നുണ്ട്. മുസ്തഫാ നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് തന്നെ, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹജ്ജാർ വീടിൽ മടങ്ങി വരണം. എന്നാ നമ്മളെ കൈ കിട്ടിന് ബർക്കത്ത് ഉണ്ടാവും. ഇത് 10 രൂപ പോക്കറ്റിലിട്ട് വരുമ്പോഴത്തേനും കുട്ടി കണ്ടിട്ട് കണ്ടിട്ട് വീഴും, പിന്നെ 10,000 വേറെ ചെലവാക്കണം. നമ്മളെ അവസ്ഥ അതാണ്, നമുക്ക് 1,000 ഒരു ദിവസം കിട്ടിയാൽ 10,000 അന്ന് ചെലവാകും. എന്തെങ്കിലും ഒരു ആശുപത്രി പോകുന്നുണ്ടാവും, ഒരു ആശുപത്രി പോയാലും ഒരു എക്സ്റേ രണ്ട് പിന്നെ മറ്റു പരിശോധനകളെ കഴിയുമ്പോൾ സുബഹാനല്ലാഹ്, ലേസർ രശ്മി തടി കയറും ചെയ്തുള്ള പൈസയും പോയി. എന്നാ വല്ല ആരോഗ്യം ഉണ്ടായോ? അതുണ്ടായില്ല. എല്ലാം കഴിഞ്ഞിട്ടുള്ള കിടപ്പാടം മുഴുവൻ വെച്ച് 10-25 ലക്ഷം മുഴുവൻ ചെലവാക്കി എല്ലാം കഴിഞ്ഞ ഡോക്ടർ പറയും ഇനി മരിക്കും. നിങ്ങൾ പറയാനുള്ള ആളുകളോട് പറഞ്ഞോളൂ, ഇനി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ 25 ലക്ഷം ബാക്കി കുട്ടികൾക്ക് കിട്ടും. ഇതാണ് ഇന്നത്തെ ബാക്കി. ഈ ഈ ഇതൊക്കെ എന്നാ ഉണ്ടായത്? ഇതൊക്കെ എന്റെ വല്യപ്പ മരണം വരെ അവർ ഇംഗ്ലീഷ് ഉപയോഗിച്ചില്ല. മരണം വരെ എന്റെ വല്യപ്പ ഹജ്ജാജ് ചെല്ലാത്ത ദിവസം ഉണ്ടായിരുന്നു. മരണം വരെ ഒരു ഇംഗ്ലീഷ് ഗുളിക കുടിച്ചിട്ടില്ല. മരണം വരെ ഒരു ഇംഗ്ലീഷ് ഗുളിക കുടിച്ചിട്ടില്ല. 90 വയസ്സിനെ മരിച്ചു വരും ഒന്നുണ്ടായിരുന്നു. മരണം വരെ കന്നുകൂട്ടിയിരുന്നു. മരണം വരെ കന്നുകൂട്ടിയിരുന്നു. എന്റെ കാര്യം, എല്ലാ രാത്രിയിലും ഇങ്ങനത്തെ ഔറാദുകളൊക്കെ ചെയ്യും. എല്ലാ രാത്രിയിലും ഔറാദിലല്ലാതെ വല്യപ്പാനെ ഞാൻ കണ്ടു. എന്നാ ആലിമാണോ? പച്ച നാടൻ ആലിമല്ല, പച്ച നാടൻ ഫാത്യ സൂറത്തിന്റെ മാന പോലെ മനുഷ്യനെ അറിയില്ല. ഇപ്പറഞ്ഞ ഈ വല്യപ്പാക്ക് ഫാത്യ സൂറത്തിന്റെ മാന അറിയില്ല. അള്ളാഹുമ്മഗ്ഫിർ. അത്ര ഒരു സാലിഹ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാനോട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കണ്ട സാലിഹ മനുഷ്യൻ എൻ്റെ വല്യപ്പന്. ഞാൻ അതിൻ്റെ അനുഭവം പറയാം, നിങ്ങൾക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവും. കാരണം നമ്മൾ കുട്ടികളാകുമ്പോൾ നമ്മളെ അനുഭവം അങ്ങനെയാണ്. പക്ഷേ പിന്നീടും നാട്ടുകാർ മുഴുവനും വല്യപ്പയെ ഒരു ദുനിയാവ് മുഴുവൻ പ്രശംസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സാധുവായ നാടനായ മനുഷ്യൻ ഇങ്ങനെ പ്രശംസിക്കുന്നത് പലപ്പോഴും പറയാം. ഇപ്പോഴും ആ നാട്ടിൽ ഞാൻ വല്യപ്പാൻ്റെ താമസിച്ച നാട്ടിൽ പോയാൽ ഇന്നാളെ പേരക്കുട്ടി എന്നാ പറയാം. നമ്മളിന്നല്ലേ പറയാം ഇന്നാളെ പേരക്കുട്ടി. ആ പേര മനുഷ്യൻ അവിടെ നാടനായിരുന്നു. പിന്നെന്റെ അങ്ങനത്തെ സ്വാലിഹായ ആളുകൾ എമ്പാടുണ്ടായിരുന്നു. സ്വാലിഹായ ആളുകൾ നാടൻ നാടൻ വല്യപ്പ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഒന്ന് രണ്ട് വാക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ വല്യമ്മ വിളിച്ചിട്ട് പറയും, ഉപ്പാനെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിച്ചാ കുരുത്തക്കൾ വെച്ചാൻ സാധ്യതയുണ്ട്. ഉപ്പാക്ക് ഉള്ളുണ്ടാവും. ഉള്ളില്ലാത്ത നേരം ഉണ്ടാവില്ല. ഉള്ളില്ലാത്തൊരു നേരെ ഉണ്ടാവില്ല. നേരം തന്നെ ഉണ്ടാവില്ല. വല്യപ്പന ഒരു ഒരു വിഷം തീണ്ടി വന്ന ആൾക്ക് അന്നിട്ട് വന്ന് വെള്ളം ഒന്ന് മന്ത്രിച്ചിട്ട് കൊടുത്താൽ മതി. വെള്ളം ഒന്ന് മന്ത്രിച്ചിട്ട് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അതൊക്കെ അനുഭവമാണ്. അങ്ങനത്തെ നാടന്മാർ 100 കണക്കിലുണ്ടായിരുന്നു. അങ്ങനത്തെ നാടന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഫറോക്കിലുള്ളത് എനിക്കറിയാം, കരിന്തിരിത്തിലുണ്ടായിരുന്ന എനിക്കറിയാം, ചാലിയത്തുണ്ടായിരുന്ന എനിക്കറിയാം. ഒരു 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 വാക്കട് ചെല്ലിയിട്ട് ഒരു മന്ത്രിച്ചിട്ട് കൊടുത്താൽ വേഷം ഇറങ്ങിയിരുന്ന ആളുകൾ എനിക്കറിയാം. ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അങ്ങനെയുള്ള ഔറാദുകൾ ഉണ്ടായിരുന്നു. ആ ഔറാദുകൾ സ്വലാഹിയത്ത് അവർക്ക് ശുദ്ധവായുവായി അവരെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ച നമ്പുരാൻ കൊടുത്തിരുന്നു. ആ പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ നമുക്ക് ലാഭത്ത് വരുമായിരുന്നില്ല. അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കുന്ന ആണിന്റെ രക്ഷ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ദിക്റാണ്. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? അതാണ് ഫർ ബിരാത്തിദ്ദീൻ. ചെവി തുറന്ന് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വരെ പുട്ടിന് വരയുന്ന വരഞ്ഞത് പോലെ കുറെ സാധനങ്ങളത് വളരല്ല വേണ്ടത്. അവളൊരു പക്ഷെ നീ ആത്മഹത്യ ചെയ്യേണ്ടി വരും അവളെ പോറ്റി നടന്നാല്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ മാത്രം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള വളയും കൊണ്ട് വന്ന പെണ്ണെന്നല്ല എന്റെ മായന. ഫോളോ ഫോർ ബിരാത്തി ദീൻ. ദീനുള്ള പെണ്ണിനെ വിജയിക്കാമെന്ന്, ദീനുള്ള പെണ്ണിനെ കിട്ടിയവൻ വിജയിക്കാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുള്ള പെണ്ണ് വേണം. അങ്ങനത്തെ ഒരു പെണ്ണ് വീട്ടിലുണ്ടായാൽ പുറത്തിറങ്ങി നടക്കുന്ന ആണുങ്ങൾക്ക് അത് മതിയാവും. അത് മതിയാവും ആണിന്. ദീനുണ്ടെങ്കിൽ അത് മതിയാവും. ദീനുള്ള ഒരു പെണ്ണ് അകത്തുണ്ടെങ്കിൽ പുറത്തുള്ള ആണിന് അത് മതിയാവും. അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ പോയി നമ്മൾ എന്ത് ചെയ്തു? അതിന് എന്ത് ചെയ്തു പകരം? എടോ നമ്മളൊക്കെ എന്ത് ചെയ്തു? ഒരു വലിയ ടിവിയും ഒരു റിമോട്ട് കൺട്രോളും ഒരു 150 ചാനലും പെണ്ണിനെ വെച്ചുകൊടുത്തു. അവർ കണ്ണിന്റെ വ്യഭിചാരിയായി. നിന്റെ ഓള് രാവും പകലും ഈ സിനിമ കണ്ടിരിക്ക. നല്ല നല്ല വലിയ വലിയ അമേരിക്കയിലും ജർമ്മനിയിലുള്ള ആണുങ്ങൾ ഈ പച്ച തൊടയം കുലുക്കിയിട്ട് ഇങ്ങനെ പായുന്നത് നിന്റെ പോത്ത് പോലത്തെ പെണ്ണ് ഇങ്ങനെ കാണുക. അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ടാവും, പടച്ചാൻ പുരാനെ ഈ ജാതി ആണുങ്ങളൊക്കെ ലോകത്തുണ്ടായിട്ട് എനിക്ക് കിട്ടിയ നമുക്ക് ഇങ്ങനെയാണല്ലോ എന്റെ മനുഷ്യന്മാര്. എടാ പെണ്ണിന് സിനിമ വെച്ചുകൊടുക്കുന്ന ആളേക്കാൾ വലിയ ഹംക്ക് ഈ ലോകത്തുണ്ടാവില്ല. കാരണം എന്റെ ഒന്നുമില്ല, അവള് എന്റെ കാണുള്ളൂ, അവൾ ക്രിക്കറ്റ് കാണുള്ളൂ. ക്രിക്കറ്റ് ആരാ കളിക്കുക? ഏറ്റവും വലിയ ആരോഗ്യമുള്ള ആണുങ്ങൾ. ഈയോ ഈ വീടി കുട്ടി എത്ര അല്പേയുള്ളൂ. ആരാ ഫുട്ബോൾ കളിക്കുക? ലോകത്തെ ഏറ്റവും വലിയ തടിമാടന്മാരായ നല്ല കുറ്റുറപ്പുള്ള ആണുങ്ങൾ. ഇവർ ഈ അടിക്കുറ്റിന്റെ തോടയം കുലുക്കിയിട്ട് ഇങ്ങനെ ഓടുന്നത് കാണാൻ എന്റെ ഓള് രാവും പകലും 150 ചാനലും ഈ ചാനലും ആ ചാനലിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇത് അവൾ ഇങ്ങനെ കാണുക.
എന്നിട്ട് അവള് അടക്കം ഇങ്ങനെ ആലോചിക്ക, പടച്ചടം പുരാനെ എനിക്കൊരു അമുക്കിന് എന്റെ വാപ്പ തന്നത് ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുക. എന്റെ ചെലവില് എന്നെ പറ്റി അവൾ ആലോചിക്കുക അങ്ങനെയാണ്. അയ്യ എന്റെ അത്ര വലുപ്പുണ്ടല്ലോ നമ്മളൊക്കെ, ആരൊക്കെ വരുത്തിയത് ഈ മനുഷ്യന്മാർ. എടാ ഈ സ്ഥാനത്ത് ഇവിടെ സാലിഹ്യങ്ങളും ദിക്രിയല്ലായിരുന്നു, സാലിഹത്തുകളും. ആ പെണ്ണ് ഭർത്താവിന്റെ അപ്പുറം ചിന്തിക്കൂല. 90 ശതമാനം വയസ്സിന്റെ വല്യപ്പ വല്യമ്മ ജീവിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു രാത്രി പോലും അവർ തമ്മിലൊന്നും മാറി കിടന്നിട്ടുണ്ടാവില്ല, അത്ര വലിയ സ്നേഹമായിരുന്നു. എന്താണോ അവർക്ക് അപ്പുറം ചിന്തയില്ല, കാരണം അതിന്റെ അപ്പുറം അവർ കണ്ടിട്ടില്ല, എന്റെ അപ്പുറം അവർക്ക് അറിയില്ല. കൊടുത്തൻ എന്താണോ അതന്നെയാണ്. അക്കാലത്ത് എന്താ കൊടുക്കുക, ഒരു കറുത്ത തുണിയും അതിന്റെ മുകളിൽ വെളുത്ത ഒരു ഇവിടെ മാത്രം തുറക്കുന്ന ഒരു കുപ്പായം, ഒരു കറുത്ത തുണി. എന്താണ് ആ തുണിക്ക് പറയാം, കാച്ചി അല്ലേ, ഒരു കറുത്ത കാച്ചി. പിന്നെ കരവച്ച വെള്ളക്കാച്ചി വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ വെള്ളക്കാച്ചി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതിവെണ്ണ കൊടുക്കുക. വെള്ളക്കാച്ചി പുതി വെള്ള വെള്ളക്കാച്ചി കാച്ചി അതിന് വലിയ പരിഷ്കാരമുള്ളതാണ് വെള്ളക്കാച്ചി. അതായത് വെളുത്തതിന് പിന്നെ കറുത്തക്കാര വയലറ്റുകാര. അതൊക്കെ ഒരു കാലമായിരുന്നു മനുഷ്യന്മാര്. അല്ലെങ്കിലും പരലോകം ഈ ലോകം ഈ ദുന്യാവ് തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഒരു നിലക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ജനിച്ച കാലത്ത് ഇന്ന് വെച്ചാലോചിച്ചാൽ അന്ന് പരലോകമാണ്, ഇന്ന് ഈ ലോകമാണ്. ആ ലോകമല്ല ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ലോകം, ഇത് വേറൊരു ലോകമാണ്. ഇത് കാപട്യത്തിന്റെയും ഉപരിപ്ലവമായ ഈ കാട്ടിക്കൂട്ടന്റെയും ലോകമാണ്. അന്ന് അങ്ങനെയല്ല, അന്ന് മനുഷ്യൻ സ്നേഹം, ബന്ധം, സ്വഭാവം, സന്തോഷം എന്തൊക്കെയെന്നും അന്ന് മനുഷ്യന്മാർക്കുണ്ടായിരുന്നു. എല്ലാവരും സാലിഹ്യങ്ങൾ മുത്തഖിങ്ങൾ എല്ലാവരും ഒരു തെറ്റ് ചെയ്യാൻ എല്ലാവർക്കും പേടിയാ. കാരണം നാട്ടിൽ ഏത് കാരണവർ കണ്ടാലും മോശമാണ്. പന്ത് കളിക്കും, അസറിന് ശേഷം ഇറങ്ങിയിട്ട് പള്ളിയുടെ മുന്നിൽ ഒരു വയലുണ്ടായിരുന്നു, ഞങ്ങൾ കുട്ടികളൊക്കെ പന്ത് കളിക്കും. പണ്ട് കളിച്ചോണ്ടിരിക്കുന്നത് 6 മണിയായാൽ മതി പള്ളിയിലേക്ക്. ഒരു 6 മണി നേരത്ത് ആദ്യത്തെ കാരണവരിങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന നേരത്തെ വിളിച്ചത് പോയടാവുന്ന മകരിഭാവുന്ന കണ്ടില്ല ഒറ്റ വാക്ക്, പിന്നെ ഒരു കുട്ടി കളിക്കുന്നത്. ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ മാപ്പിളാരെ മക്കൾ എപ്പോഴാ കണ്ടു കളിക്കണേ, ഈശാ മകരിബിന്റെ ഇടയിൽ. പിന്നെടോ പോത്താകൻ എവിടെയെങ്കിലും പോണോ, പിന്നെ ആ നാട്ടിൽ അള്ളാഹു റഹ്മത്ത് ഇറങ്ങോ ഈശാ മകരിബിന്റെ ഇടയിൽ കുതിര വിളിച്ചാല്. ഈശാ മകരിബിന്റെ ഇടയിൽ കുതിര വിളിച്ചാല് എങ്ങനെയടോ നാട്ടിൽ റഹ്മത്ത് ഉണ്ടാവുക, എങ്ങനെയാണോ ആ നാട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങുക. അതൊക്കെ എന്നോ പിൻവലിച്ച് പോയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കണം. അവരൊക്കെ എന്നോ പോയിട്ടുണ്ടാവും, സീലടിച്ച് പോയിട്ടുണ്ടാവും. ഈശാ മകരിബിന്റെ ഇടയിൽ പന്ത് കളിക്ക, 6 മണിക്കപ്പോ പന്ത്. പന്തൊക്കെ നമ്മൾ കളിച്ചിരുന്നു, നിങ്ങളെ കാലത്തല്ല, ഞങ്ങളെ കാലത്തൊക്കെ പന്ത് കളിച്ചിരുന്നു. ഞങ്ങളൊക്കെ കളിച്ചവരെ പക്ഷെ 6 മണി വരെ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പന്ത് കളിക്കാം, ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഓടിച്ചാടിയൊക്കെ ഒന്ന് കളിക്കാം. പക്ഷെ അത് ബാപ്പ പറഞ്ഞോളന്നില്ല. ആദ്യം പള്ളിയിലേക്ക് പോകുന്ന കാരണവര്, അക്കാലത്തെ കാരണവരന്മാർ ഒരുത്തരം ഒരു കഞ്ഞിപ്രാക്കിന്റെ കുപ്പായടും ഇങ്ങനത്തെ ഒരു ഇത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്, ബനിയനും കുപ്പായം കൂടി കൂടിയത്, രണ്ട് സൈഡിനും പോക്കറ്റ് ഉണ്ടാവും കഞ്ഞിപ്രാക്കിന്റെ. ഓർമ്മയില്ലേ ആ കുപ്പായൊക്കെ ഇവിടെ പൊളിച്ചിട്ട് അങ്ങനത്തെ ഒരു കുപ്പായം ഇടും. ചിലര് സ്വർണത്തിന്റെ കളറുള്ള ഒരു തരം ചെയിനുള്ള ബട്ടൺസ് വെക്കും. അങ്ങനെ ഭയങ്കര ചന്തണ്ടായിരുന്നു ആ കാലഘട്ടം. മനുഷ്യന്മാരൊക്കെ ഒന്ന് കാണാൻ തന്നെ ആ വയസ്സന്മാരാരും പള്ളിയിലേക്ക് പോകുന്ന നേരത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, മകരിഭവന പോയിടാവിടുന്ന് ഒറ്റ വാക്ക്, പിന്നെ ഒരാൾ കളിക്കൂല. ഇന്ന് അങ്ങനെ പറയാൻ ഒരു കാരണവരില്ല, നിങ്ങൾ പോയി കാക്കാന്ന് പറയും ആൺകുട്ടികൾ. എന്തുകൊണ്ട് ഇയാളെ പരിണത്തിന് വലിയ സിനിമ കാണാണ്, ഇത് പറയാൻ പറ്റിയ യോഗ്യത ഇയാൾക്കില്ല. പിന്നെ ആൺകുട്ടികളെ എങ്ങനെ പറഞ്ഞാൽ സ്വീകരിക്കാം, ഒരു വായൽ മുത്തായിലാകാതെ എങ്ങനെ ജനങ്ങളത് സ്വീകരിക്കാം, പോയി കാക്കാൻ നിങ്ങൾ പണി നോക്കി മനുഷ്യന്മാർ പറയില്ല. ഈ അവസ്ഥ അല്ലേ ബാപ്പറിഞ്ഞ് കേൾക്കണില്ല, സത്യം തന്നെ. ബാപ്പ പറഞ്ഞ എങ്ങനെ കേൾക്കുക, എങ്ങനെ കേൾക്കുക? മോഹൻലാല് വേറെ ഒരു അമുക്ക് പിടിച്ച ഒരു പെണ്ണിനെ ചുംബിക്കണത് ബാപ്പി മകനും കൂടിയല്ല, ഇന്നലെ രാത്രിയും കൂടെ കണ്ടത്. പിന്നെ അങ്ങനെ ആ ബാപ്പ പറഞ്ഞ മകൻ കേൾക്കും. ഭാഗ്യം ബാപ്പ പറഞ്ഞിട്ട് വല്ലതും കേൾക്കണ മക്കളുണ്ടെങ്കിൽ ഒന്ന് വിവരം പറയണം, നമുക്ക് ഇവിടെ അവസാന ദിവസം അവരെ ഒന്ന് ആദരിക്കാം. അല്ല, ബാപ്പ പറഞ്ഞിട്ട് കേൾക്കണ മക്കളുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കൊരു ആദരവും കൂടി അവർക്ക് കൊടുക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ. കാരണം ഒരു നിലക്കൊരു ചാൻസ് ഇല്ല. ബാപ്പ പറഞ്ഞിട്ട് മക്കൾ കേൾക്ക, ഇന്ന് അതെങ്ങനെ മക്കൾക്ക് നമുക്ക് ഭ്രാന്താവേണ്ടി. ഈ ബാപ്പയും മാനും ഒപ്പമല്ല ഇരുന്നിട്ട് ഇന്നലെ രാത്രി പെണ്ണും ആണും അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ചുംബിക്കണം, ഇന്നലെ രാത്രി തമ്മ അടിച്ച് പെണ്ണുങ്ങൾ ഇതിൽ കൂടെ ഇരുന്നിട്ട് സിനിമ കണ്ടത് ബാപ്പയും മോനും, മോനും മോളും ഉമ്മി മോനും ഇന്നലെ രാത്രി അയ്യയ്യ വൃത്തിയേട്. പിന്നെ എങ്ങനെ ആ സമാനിൽ ഒരാള് ഹക്കായി നിക്കായി കഴിച്ച് പെണ്ണ് വീട്ടിലെത്തിയാൽ ആ പെണ്ണിനോടൊന്ന് മിണ്ടണമെങ്കിൽ 15 ദിവസം കഴിയും. എന്നോടൊരു വയസ്സം പറഞ്ഞതാ, ഇന്നോട് നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു വയസ്സം പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞിട്ട് മര്യാദക്ക് ഭാര്യയാണ് കാണണമെങ്കിൽ 15 ദിവസം കഴിഞ്ഞു. സുബ്ഹാനയാ റബ്ബി, സുബ്ഹാനയാ റബ്ബി. മക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് പോലീസുകാർ തെരഞ്ഞു വരും എന്നെ പള്ളി വീട്ടിലേക്ക്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ SI വിളിച്ചിട്ട് ഒരു മുസ്ലിം പള്ളി കമ്മിറ്റിയോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തോറ്റിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തോളൂ. ഏത് 12-13 വയസ്സായ ആളുകൾ കള്ളു കുടിച്ചിട്ട് കുന്നമംഗലം SI പറഞ്ഞു, നിങ്ങൾ വലിയ പൂജമാരായി ഇരിക്കൊന്നും വേണ്ട, ഈ കുന്നമംഗലം SI പറഞ്ഞു. ആ പള്ളി കമ്മിറ്റി എന്നോട് പറഞ്ഞു,
ഇവിടെ അടുത്തൊരു പള്ളി കമ്മിറ്റി എന്നോട് പറയാ, തോറ്റ നിങ്ങളുടെ നാട്ടിലെ മനുഷ്യ കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് വയ്യ. 12, 13, 14 വയസ്സിൽ കള്ളുടിച്ചു. എന്നോട് കഴിഞ്ഞ ആഴ്ച അങ്ങനെ സംസാരിച്ചപ്പോൾ ആ പറഞ്ഞു, ചെറുപ്പക്കാരൊക്കെ കള്ളുടിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ തൽക്കാലം നോമ്പ് പറഞ്ഞോളി, മിണ്ടാതിരുന്നിട്ട് വേറെ വല്ല വർത്തമാനം നീ പറഞ്ഞത്. കാരണം ബാപ്പ വിചാരിച്ച് 20-25 വയസ്സായ ചെറുപ്പക്കാരാ കള്ളുടിക്കുന്നത്, 10-12 വയസ്സാണ് കള്ളുടിക്കുന്നത്. അപ്പൊ മനസ്സിലായിട്ടില്ല, ഇന്ന് കുട്ടികൾ ഈ 10-12 വയസ്സൊക്കെ ഈ വയറ് പൊക്കി നടക്കണ ഒക്കെ കള്ളാണ് പുള്ളിന്. ഇതാ ഇവിടെ ആ മഹലിനെ പറയുന്നത് ഒരു മോശമായതുകൊണ്ട് ഞാൻ പറയാത്തത്. ഞാൻ അവിടുന്ന് ആരെയും കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങണ്ട. അത് ആ മഹല് മാത്രമൊന്നല്ല, ഒക്കെ ഇവിടെ ആ മഹല് കമ്മിറ്റി എന്നോട് പറഞ്ഞത്, മഹല് കമ്മിറ്റി എന്നോട് പറഞ്ഞത്, എന്റെ കള്ളൊക്കെ ഇവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല, ഏതോ ഒന്നോ രണ്ടോ കള്ളുടിക്കുന്നല്ലാതെ ആരാ കള്ളുടിക്ക മഹല്? എവിടെ ഒന്നോ രണ്ടോ കള്ളുടിയന്മാരുണ്ടോ? ആരെന്നെ, അവർ പള്ളിയിലും വരില്ല, അവർ കള്ളുടിക്കും, അവർ പെരുന്നാളിനും ചെറിയനാളിലും വലിയനാളിലും പള്ളിയിൽ വരും, വേറെ പള്ളിയിലും ഇല്ല. ഇന്ന് പള്ളിയിൽ ആരാ വരുന്നത്? അവരെന്നെ കള്ളുടിക്കണ്. ആരാണ് കള്ളുടിക്കണ്? അവരെന്നെ പള്ളിയൊക്കെ വരുന്നത്. അവരിടക്കിടക്കൊന്ന് മക്കത്ത് പോയി വരും, അവരെ മക്കളുണ്ടാവും. എന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് നഷ്ടപ്പെട്ടു. അതിന്റെ അടിയിലുള്ള വേർതിരിവ് ഉണ്ടായി നിൽക്കാലം വരെ, അതാണ് നഷ്ടപ്പെട്ടു. ആരാണോ നല്ലവൻ അവൻ തന്നെ മോശപ്പെട്ടവൻ, ആരാണോ മോശപ്പെട്ടവൻ അവൻ തന്നെയല്ല. നന്മ തിന്മ തമ്മിലുള്ള അല്ല ഹക്കു വൽ ബാത്തിരി എന്ന് പറഞ്ഞില്ലേ, ബൈനൽ ഹക്ക് വൽ ബാത്തിരി, ആ ഹക്കും ബാത്തിരിയാണ് ഉരുട്ടുപോയി. അങ്ങനെയാണ് അതാണ് അവൻ്റെ അവൻ്റെ വേറിട്ടുപോയി. എന്നോട് ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, മലക്കിളിപ്പ് ആരാണ് സഹായിക്കാന്നുള്ള കാര്യത്തിലും കുടുംബവും, കാരണം ഹക്കിന്റെ ഭാഗക്കാരെ സഹായിക്കണം എന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലുണ്ട് ഹക്കുണ്ട് ബാത്തിരുണ്ട്, പിന്നെ എങ്ങനെ ഇപ്പൊ മലക്കിളി സഹായിക്കാം? ഞാനിങ്ങനെ പിന്നെ ആലോചിച്ച് കുറെ ചിരിച്ചത് ശരി തന്നെയാണ്. കാരണം മലക്കിളിപ്പ് സഹായിക്കണമെങ്കിലുമാണല്ലോ ഹക്കിന്റെ പാർട്ടിയാകുക. അതിനിപ്പോ ഈ ഹക്ക് ഹക്ക് എന്നുള്ള ഹക്കും ബാത്തിലും കൂടെ ഉണ്ടായാലോ, 40% ഹക്കും 60% ബാത്തിലും, ഇതെല്ലാവരുടെ കയ്യിലും എല്ലാ വീട്ടിലും ഇതില്ലാത്തൊരു വീടേര. ഏത് പള്ളി പ്രസിഡന്റ് ആണെങ്കിലോ പ്രസിഡന്റിനനുസരിച്ച് സിനിമ കൂടും, പ്രസിഡന്റിന് ആണിനനുസരിച്ച് സിനിമ കൂടും. ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന വീട്ടുകാരനാണ് പ്രസിഡന്റ്, പിന്നെ രണ്ടാമതായി സിനിമ നടക്കുന്ന ആള് സെക്രട്ടറി, പിന്നെ ബാക്കിയുള്ള സിനിമ നടത്തുന്നവർ കമ്മിറ്റി. ഇതാണ് ഇന്ന് നമ്മളെ മഹാന്മാര്. പിന്നെ അതിന്റെ ബാക്കിയുള്ള ഭരണീയർ പിന്നെ എങ്ങനെ ഉണ്ടാവുക? പിന്നെ ലൈലത്തുൽ ഖദർ അല്ല, 1000 ലൈലത്തുൽ ഖദർ ഒട്ടിച്ചു വന്നാൽ എങ്ങനെ നമുക്ക് ഉണ്ടാവുക? അതെങ്ങനെ ഉണ്ടാവുക? അപ്പൊ ചുരുക്കത്തിൽ എന്താ ഇതിനൊക്കെ കാരണം എന്നറിയോ, ഒരു മനുഷ്യന്മാർക്ക് ഒരു പണി ഉണ്ടായിരുന്നു പഴയ കാലത്ത്, ദിക്ര് ഔറാദ് തസ്ബീഹ് ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അത് കളഞ്ഞു. അപ്പോൾ പിന്നെ അവസാനത്ത് ഇതൊക്കെ വന്നു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതന്നെ ഇനി എന്റെ അടുത്ത ദിക്ര്, ബിസ്മില്ലാഹിൽ ലദി ലാ യളുറു മാ ഇസ്മിഹി ശയ്ഉം ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. ഈ ദിക്ര് ഒരാൾ ചൊല്ലിയാൽ ആ രാത്രി ഒരു ഉപദ്രവം അവനെ ഏൽക്കുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി എഴുതാ. ഈ രാത്രി ഈ ദിക്ര് ചൊല്ലിയാൽ മതി. ബിസ്മില്ലാഹിൽ ലദി, 3 തവണ ഈ ദിക്ര് തന്നെയല്ലേ ഹദ്ദാണ്. ഈ ദിക്ര് 1 തവണ ചൊല്ലിയിട്ട് വിഷം കുടിച്ച് കാണിച്ചു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വിഷം കുടിച്ച് കാണിച്ചിട്ട് മരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം ജൂതന്മാർ. ഖാലിദ് റളിയല്ലാഹു അൻഹു വിഷം കൊണ്ടുവരണം, വിഷമാണ് കൊണ്ടുവന്നിട്ട് കുപ്പി തുറന്നിട്ട് ബിസ്മില്ലാഹിൽ ലദി ലാ യളുറു മാ ഇസ്മിഹി ശയ്ഉം ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞത് ഈ ദിക്ര് ചൊല്ലിയിട്ട് വിഷം കുടിച്ചു. ഫആശ ബഅദഹു 20 ആമൻ, പിന്നെയും 20 കൊല്ലം ജീവിച്ചു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. പിന്നെ സ്വാഭാവികമായി മരിച്ചു ജൂതന്മാർ മുസ്ലിമായി. ഈ ഒരൊറ്റ ദിക്രിന്റെ പേര് അതൊരാൾ 3 വട്ടം ചൊല്ലിയാലും ഒരു രാത്രി കറി മതിയാവുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് കൊണ്ടാ ഈ ഹദ്ദിനെ ഹദ്ദ നിഷേധിച്ചത്? മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, നമ്മൾ മടിയന്മാരാ, അപ്പൊ പിന്നെ നമ്മളതിന് വകുപ്പുണ്ടാക്കുക. നമ്മൾ വകുപ്പുണ്ടാക്കുക, എന്തിനു നമുക്ക് തയ്യാറില്ല, അപ്പൊ നമ്മളതിന് വകുപ്പുണ്ടാക്കുക. അങ്ങനെയാണ് ഒരു പള്ളി വിളിച്ചുണ്ടാക്കണം, അതിന് നമുക്ക് പൈസ കൊടുക്കാൻ തൽക്കാലം നമുക്ക് മടിയുണ്ടാവും, പൈസ കൊടുക്കാൻ തൽക്കാലം താല്പര്യം ഉണ്ടാവില്ല, അപ്പൊ പിന്നെ നമ്മൾ വകുപ്പുണ്ടാവും. എന്ത് ഇവിടെ പള്ളി വിളിക്കേണ്ടത് ആരും സമയമൊന്നും ആയിട്ടില്ല. ഈ പള്ളി ഇവിടെ 10-25 കൊല്ലം മുമ്പ് വിളിച്ചുണ്ടാക്കിയതാണ്. ഇതെങ്ങനെയൊക്കെ കൊല്ലം പള്ളി വിളിച്ചുണ്ടാക്കണം എന്തിനാ എന്ന് പറയും ചില ആളുകൾ. എന്തിനാണ് പറയേണ്ട ആവശ്യം? ഇവനത് കൊടുക്കാതിരിക്കാനുള്ള ഒരു ധാർമ്മികമായ ഒരു ചുമതല ഉണ്ടാക്കി വെക്കുക എന്നതുപോലെയാ പല വിഷയം. സഹകരിക്കാൻ തയ്യാറില്ല, അങ്ങനെയാണ് എങ്കിൽ ഒരാൾ നാട്ടിൽ ദെറിസ് ഉണ്ടാക്കാൻ എല്ലാവരും ചെലവിന് കൊടുത്തു, ഒരാൾക്ക് ചെലവ് കൊടുക്കാൻ തയ്യാറില്ല, അപ്പോൾ പറയാം ഈ ജാതി കുതിര വിടുന്ന മക്കൾക്കൊന്നും ചെലവ് കൊടുത്തൊരു കാര്യമില്ല. മനസ്സിലായില്ല? എന്തിനാണെന്നറിയോ, അവൻ കൊടുക്കാതിരിക്കാൻ ധാർമ്മികമായ ന്യായം ഉണ്ടാക്കി വെക്കണം. എന്നതുപോലെ ഇവർക്ക് വൈകുന്നേരം ആയാൽ അള്ളാഹാൻ എടുക്കാൻ ആവൂല, കുറച്ച് ബാക്കിയുള്ള ഈ സിനിമക്ക് ഇരിക്കണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഒരു ധാർമ്മികമായൊരു ചുമര ഉണ്ടാക്കിയേക്കാണ്, ഇതിനൊന്നും അവസരമില്ല. ഇതൊക്കെ മുസ്തഫ നബിയുടെ നിൽക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലീന സുബ്ഹാനല്ലാഹ്. ഇതൊരാള് ഒരു രാത്രി 3 വട്ടം ചൊല്ലിയാൽ ഹഖുൻ അലല്ലാഹി യൗമൽ ഖിയാമ അയുർദിയഹു ഖാല റസൂലുള്ളാഹി, അവനെ തൃപ്തിപ്പെടുത്തൽ ഒരു ബാധ്യതയായി അള്ളാഹു ഏറ്റെടുക്കും. എല്ലാ ദിവസവും രാത്രി വരാത് 3 വട്ടം ചൊല്ലിയാൽ ഹഖുൻ അലല്ലാഹി യൗമൽ ഖിയാമത്തി അയുർദിയഹു മൻ ഖാല
ഇയാളെ തൃപ്തിപ്പെടുത്തൽ തന്റെ ബാധ്യതയായി അള്ളാഹു ഏറ്റെടുക്കും. ഇതെല്ലാം രാത്രി മൂന്നോട്ട് ചൊല്ലിയാൽ എന്നുള്ളത് റഹ്മത്താണ്, അൽഹംദു എന്നുള്ളത് ശുക്രാണ്. ഒന്ന് റഹ്മത്താണ്, ഒന്ന് ശുക്രാണ്. ഞങ്ങൾക്ക് റഹ്മത്ത് ആഗ്രഹമുണ്ട്. നീ റഹ്മത്ത് എന്ത് തന്നാലും ഞങ്ങൾ അതിൽ നന്ദി ചെയ്യാൻ തയ്യാറുമാണ്. ഇനി നീ എന്തെന്നാലും ഞങ്ങൾ സഹിക്കുകയും ചെയ്യും. അതാണ് എന്റെ ഖലാ, അതാണ് ഈമാൻ. മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ഈമാനായി. ഏതാ മൂന്ന് കാര്യം? അസ്സബ്റു വശുക്രു വരില്ല അർക്കാനുൽ ഈമാൻ. ഇതിനാഥ ഈമാന്റെ ഘടകങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന് അസ്സബ്റു, ഒന്ന് സബ്റാകുന്നു, വശുക്രു ഒന്ന് ശുക്രാകുന്നു, വരില്ല എന്ന് അള്ളാഹുവിൽ തൃപ്തിയുമാവുന്നു. ഖൈറും ഷറും അല്ല എന്നാൽ ആ രണ്ടിനും തൃപ്തിപ്പെടുക. ഇത് ദിക്റു റില്ലാ ആണ്, ഇത് റില്ലാന്റെ ദിക്റാണ്. ഇത് ഈമാനെ കുവ്വത്ത് നൽകും. ഈ ദിക്റു ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഖൈറു വശ്ശർറു ബിമശീഅത്തില്ലാ. ഇനി അടുത്ത ദിക്റ്, അമന്നാ ബില്ലാഹി, അതൊക്കെ റില്ലാന്റെ ദിക്റ. അമന്നാ ബില്ലാഹി വൽയൗമിൽ ആഖിരി തുബ്നാ ഇലല്ലാഹി ബാത്തിനാ വലാഹിറാ യാ റബ്ബനാ വഅഫ് അന്നാ വംഹുൽ ലദീ കാന മിന്നാ. രണ്ട് തൗബയുടെ ദിക്റ, രണ്ട് തൗബയുടെ ദിക്റ. തൗബയുടെ അദ്കാർ ഇതിലൊക്കെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. രണ്ട് തൗബയുടെ ദിക്റ ഏതൊക്കെ? അമന്നാ ബില്ലാഹി വല്യോമിൽ ആഖിരി തുബ്നാ ഇലല്ലാഹി ബാത്തിനാ വലാഹിറാ. അമന്നാ ബില്ലാഹി വല്യോമിൽ ആഖിരി, അല്ലാഹുവേ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യനാൾ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. തുബ്നാ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞങ്ങൾ തൗബ ചെയ്തിരിക്കുകയാണ്. ബാത്തിനാ വലാഹിറ, പ്രത്യക്ഷമായും പരോക്ഷമായും. ഇതിന്റെ അർത്ഥം ഇത് തൗബയുടെ ദിക്റ. അല്ലാഹു തആല തൗഫീക് ചെയ്യട്ടെ. അതേപോലെ തന്നെ തൗബയുടെ ദിക്റാണ് അടുത്തത്. യാ റബ്ബനാ വഅഫു അന്നാ വംഹുൽ ലദീ കാന മിന്നാ. അല്ലാഹുവേ മാപ്പാക്കണേ. വംഹുൽ ലദീ കാന മിന്നാ, മുമ്പ് ഞങ്ങളിൽ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മോശപ്പെട്ടത് മായ്ച്ചു കളയണേ. മുമ്പ് ഞങ്ങൾ വല്ലതും ചെയ്തത് മോശപ്പെട്ട എഴുതി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം എന്താക്കണം? മായ്ച്ചു കളയണം. യാ റബ്ബനാ വഅഫു അന്നാ, ഞങ്ങൾ ചെയ്യുന്നത് മാപ്പാക്ക. മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മായ്ച്ചു കളയണം. യാ റബ്ബനാ വഅഫു അന്നാ, തൗബയുടെ ദിക്റ. യാ റബ്ബനാ വഅഫു അന്നാ വംഹുൽ ലദീ കാന മിന്നാ. ഇനി അടുത്ത ദിക്റ്, 50,000 കൊല്ലത്തെ മഹ്ശറെ രണ്ടര കാത്താക്കി ചുരുക്കും ആ ദിക്റ്. എത്ര എത്ര ധൈര്യം ചോദിക്കടോ. ഇതൊക്കെ പഠിച്ച റഹ്മത്തുള്ള പറയാ, റഹ്മത്തുള്ള തമാശ പറയല്ല, റഹ്മത്തുള്ള പഠിച്ചു പറയാ. ആണുങ്ങൾ ഉണ്ടെങ്കിൽ കാസറ്റ് കേട്ടവരുണ്ടെങ്കിൽ ചോദിക്കുക, എന്നെങ്കിലും ചോദിക്കാം, എന്നും ചോദിക്കാം. ഞാൻ അൽജല 50,000 കൊല്ലത്തെ മഹ്ശറിൽ നിൽക്കണം എന്നാണ്. അത് കരഞ്ഞു, എല്ലാവരും പൊട്ടിക്കരഞ്ഞു. 50,000 കൊല്ലം മഹ്ശറിൽ നിൽക്കേ ഞങ്ങൾക്ക് കഴിയില്ല, ഇനി പരിഹാരം ഉണ്ടാക്കി തരാം. അപ്പോൾ അപ്പോൾ പറഞ്ഞു, അക്സിറുഹു യദൽ ജലാലി വല്ലിക്രാം, അക്സിറു യദൽ ജലാലി വല്ലിക്രാം, അമിത്നാ അലാ ദിനിൽ ഇസ്ലാം. യദൽ ജലാലി വല്ലിക്രാം, അമിത്നാ അലാ ദിനിൽ ഇസ്ലാം. യദൽ ജലാലി വല്ലിക്രാം കണ്ടില്ലേ, ഭയങ്കര രസം അള്ളാഹു കാണിച്ചത് കണ്ടില്ലേ. അർറഹ്മാനിൽ കണ്ടില്ലേ നിങ്ങൾ, അർറഹ്മാനിൽ കണ്ടില്ലേ. അങ്ങനെ ഭൗതിക വിഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാവരും മരിക്കുന്ന മരിച്ചിട്ടോ, മരിച്ചിട്ടോ ഒരു നിർവാഹമേ ഉള്ളൂ എന്ത്? വയബഖാ വജ്ഹു റബ്ബിക, അവിടെ അള്ളാഹ്ക്ക് രണ്ട് സിഫത്ത് കൊടുത്തിട്ടുണ്ട്. മരിച്ചിട്ട് ലാഭം കിട്ടണമെങ്കിൽ ഈ ദിക്ർ ഇവിടെ ദിക്റാക്കണം. ഖുർആൻ എന്നാണ് രഹസ്യ, ഖുർആൻ രഹസ്യ. ഇത് പരിഭാഷയിൽ എഴുതൂല, പരിഭാഷ കിട്ടൂല. ഇത് മഅരിഫത്തിന്റെ വിജ്ഞാന, ഇത് അസ്റാറിന്റെ വിജ്ഞാന, ഇത് ഉള്ളിലെ വിജ്ഞാന, പുറത്തെ വിജ്ഞാനല്ല. മനസ്സിലായില്ല? ഇവിടെ കണ്ടോ കാണിച്ചത്, ഞാൻ ചില അത്ഭുതങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഖുർആനിലെ ഓരോ സ്ഥലത്ത് നോക്കിയാൽ ഒരു അത്ഭുതങ്ങൾ ഓരോ സ്ഥലത്തും, ആ സ്ഥലത്തിന്റെ അത്ഭുതം അവിടെ കാണാം. ഓരോ സ്ഥലത്തും അല്ലാഹു ഔസാഫുകൾ കൊണ്ടുവച്ചിട്ട് ഭയങ്കര അത്ഭുതത്തിലാണ്. അവിടെ അള്ളാഹ്ക്ക് രണ്ട് സിഫത്ത് അവിടെ അവസാനം കൊണ്ടുവരുന്നത്. ഈ ദിക്ർ മതിയാവും. ഈ ദിക്റിനെ പെരുപ്പിച്ചാൽ മരണശേഷം
രക്ഷപ്പെടാൻ കഴിയും. പെരുപ്പിക്കണം. എല്ലാ ദിക്റും മൂന്ന് തവണ പറഞ്ഞ ഈ ദിക്ർ റസൂലുള്ള മൂന്ന് എന്ന് പറഞ്ഞില്ല, പെരുപ്പിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ദിക്റും ഹദ്ദാദിൽ മൂന്നാണ്, ഈ ദിക്റിൽ ഹദ്ദാദ്, ഈ ദിക്റ ഹദ്ദാദിൽ ഏഴാണ്. പെരുപ്പിക്കണം അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? എല്ലാ റസൂലുള്ള തഹ്ലീസ മൂന്ന് മൂന്ന് പറഞ്ഞു. എന്നാൽ യാദവ് ജനാലി വലിക്രാമിന്റെ അവിടെ എത്തിയ റസൂൽ എന്ത് പറഞ്ഞു? അക്സിറു, പെരുപ്പിച്ചോളൂ, പരമാവധി പെരുപ്പിച്ചോളൂ പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാ ദിക്റും മൂന്നും ഈ ദിക്ർ ഏഴുമായത്. ഇതേ രസമുണ്ട് ഇപ്പുറത്തും. തബാറക്ക സ്മു റബ്ബിക, ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? അർറഹ്മാനിലെ തബാറക്ക സ്മല്ലേ? ഏതാണ് ആയത്ത്? അർറഹ്മാനിലെ അവസാനത്തെ ആയത്ത്. അർറഹ്മാനിലെ അവസാനത്തെ ആയത്ത് തബാറക്ക സ്മു റബ്ബിക ദിൽ ജലാലി വലിക്രം. അവിടെ അവസാനത്തെ ആയത്ത് എന്താണ്? അതാണല്ലോ. അതിന്റെ മുമ്പ് അള്ളാഹു എന്താ ചെയ്തത് നിങ്ങൾ കണ്ടോ? രണ്ട് തരം സ്വർഗത്തിനെ കാണിച്ചു. എട്ട് ആയത്തോണ്ട് ഒരു സ്വർഗം, എട്ടായത്തോണ്ട് ഒരു സ്വർഗം. പകുതി വരുന്നത് വരെ വലിമൻ ഹാഫ മക്കാം റബ്ബിഹി ജന്നത്താൻ വരെ അർറഹ്മാനിൽ രണ്ട് മൂന്ന് ആയത്തൊക്കെ കഴിഞ്ഞാലാണ് ഫബി ഐ അലായി റബ്ബിക മതുകദീബാൻ. എന്നാൽ വലിമൻ ഹാഫ മക്കാം റബ്ബിഹി മുതൽ അവസാന ആയത്ത് വരെ എന്താണെന്നറിയോ? ഒരായത്തിൽ റബ് ഫബി ഐ അല ഒരായത്തിൽ അവിടെ ഒന്നാം ഭാഗത്ത് എട്ടും രണ്ടാം ഭാഗത്ത് എട്ടുമാണ്. രണ്ട് ജാതി വലിമൻ ഹാഫ മക്കാം റബ്ബിഹി ജന്നത്താൻ, അതടക്കം എട്ടായത്ത്. അതിൻ്റെ ഇടയിൽ എട്ട് ഫബി ഐ അലായി, പിന്നെ വമിൻ ദൂനിഹിമ ജന്നത്താൻ, അത് കഴിഞ്ഞിട്ടും ഒരെട്ട്, അതിൻ്റെ ഇടയിലും എട്ട് ഫബി ഐ അലായി. അപ്പം എട്ടും എട്ടും എത്രയായി? പതിനാറ്. അതായത് മേൽത്തരം സ്വർഗം, അതിൻ്റെ താഴെയുള്ള സ്വർഗം. വലിമൻ ഹാഫ മക്കാം റബ്ബിഹി ജന്നത്താൻ ടോപ്പ് സ്വർഗം, പിന്നെ വമിൻ ദൂനിഹിമ ജന്നത്താൻ ടോപ്പ്. അവിടെ എട്ട് എട്ടാക്കിയത് എന്താണെന്നറിയോ? എട്ടെട്ടാക്കിയാൻ കാരണം സ്വർഗത്തിൻ്റെ വാതിലുകൾ എട്ടാണ്. എന്നിട്ടോ ഈ ഫബി അയ്യാല ഇല്ലാതെ ഈ സൂറത്താണ് അവസാനിപ്പിച്ചത്. അങ്ങനെയൊക്കെ ഫബി അയ്യാലി കൊണ്ടുവന്നിട്ട് അവസാനം ഫബി അയ്യാല അല്ല, അവസാനം ദിൽ ജലാലി വിളിക്കണം. അതിമ കൂടിക്കൊള്ളും അതിന് വേണം. ഇത് അസ്റാറിന്റെ വിജ്ഞാന പരിഭാഷയിൽ ഉണ്ടാവില്ല, പരിഭാഷക്കാർക്കും കിട്ടുമെന്നില്ല, മുഫസ്സിരീങ്ങൾക്ക് തന്നെ പൂർണ്ണമായി കിട്ടിക്കണമെന്നില്ല. ഇത് അസ്റാറു മാരിഫത്തിന്റെ വിജ്ഞാനം ഞാൻ പറഞ്ഞുതരാണ്. അങ്ങനെയുള്ള കേന്ദ്രത്തിൽ നിന്ന് ആ വിജ്ഞാനം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാം, ഇത് അസ്റാറു മാരിഫത്തിന്റെ വിജ്ഞാനവുമാണ്. ഇതൊക്കെ സൂചന ഉണ്ട്. എന്ത്? ഈ സൂറത്തിൽ ഫബി ഐ അലായി അല്ലാതെ രണ്ട് തവണ ആവർത്തിച്ചത് ദിൽ ജലാലി വലിക്രാമ. അയ്യമ്മ കൂടിക്കൊള്ളൂ എന്ന് അതിനെ പറയാം. അത് റസൂൽ ആവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൻപതിനായിരം കൊല്ലത്തെ മഹശറയെ രണ്ടര കാറ്റ് പോലെ ചുരുക്കി കിട്ടാൻ ഈ ദിക്ർ ബൽപ്പിക്കാനാണ് വേണ്ടത്. ഇതൊക്കെ തന്നെയല്ലേ ഹദ്ദാദ്? ഇതല്ലാതെ എന്താണ് ഹദ്ദാദ്? ഇതല്ലേ മുസ്തഫ നബി പഠിപ്പിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നാഫിയ ഇൽമ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. നേരം വയ്ക്കുക. യഥാർത്ഥ ദിക്ർ യാ കവിയു, യാ കവിയു മുതൽ ഇനി രണ്ട് സിഫത്തും സാമൂഹിക, രണ്ട് ദിക്ർ സാമൂഹിക. അതായത് ഞങ്ങൾക്ക് പൊതുവായി വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണേ. യാ ഖബിയു യാ മതീനു ഇക്ബി ശർറൽ ലാലിമീൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. ഈ രണ്ട് ദിക്റും സാമൂഹികമായ ഗുണം ഉണ്ടാക്കുക. അതായത് ഞങ്ങൾക്കെതിരെ അക്രമികളുണ്ട്, ഞങ്ങളെ എതിര് ചേരികൾ, അവരെ അക്രമം ഒരിക്കലും ഞങ്ങളിലേക്ക് എത്തരുത്. അതിന് അള്ളാഹുവിനോട് രണ്ട് സിഫത്ത് കൊണ്ടാ. അവിടെ യാദവ് ജലാലി വലിക്രമാണ് സിഫത്തെങ്കിൽ ഇവിടെ യാ കവിയു യാമത്തിനു ശക്തനെ, ശക്തനെ രണ്ടും ശക്തനാണ്. കവിയും ശക്തനാണ്, മതീന് അതിനേക്കാൾ ശക്തനാണ്. കവിയ് മതീന്, മനസ്സിലായില്ലേ? യാ കവിയു യാ മതീനു ഇക്ഫി, നീ ഞങ്ങൾക്ക് മതി. എന്തിന്? ശറർ വാലിമീൻ, ഏത് അക്രമികളായ വിഭാഗങ്ങൾ ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് ആര് മതി? ഇത് നിന്നെ മേനെ പറയാൻ നീ അങ്ങാടി പോയിട്ട് ഹദ്ദാദില്ല എന്ന് വിളിച്ച് പറഞ്ഞാൽ അടിത്തരും. അതിനാണ് ഈ പറയുന്നത്. മനസ്സിലാക്കി കൂടി എന്താ ഈ പറയുന്നത്? നമ്മൾ സുന്യൾ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ ആരോട് പിന്നെ ഇത് ഇവിടെ ചെയ്യുക? ഈ സുന്യൽക്ക് തന്നെ ഇതിൽ താല്പര്യം ഇല്ലെങ്കിൽ എന്ത് സുന്യ? ഈ നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് സുന്യാവും ഒരാൾ? നോട്ടീസ് ഒട്ടിച്ച് നടന്നുകൊണ്ട് സുന്യാവും? ആ നോട്ടീസ് പശുക്കൾക്ക് തിന്നാൻ നല്ല എന്താണുള്ളത്? ഈ കേവലം ഈ നോട്ടീസ് മാത്രം മതിയോ നമുക്ക്? അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കി. അത് വേണ്ടെന്നല്ല പറഞ്ഞത്. ദീന സ്വർഗം കിട്ടണമെങ്കിൽ കേവലം ഈ കുറച്ച് റവയിൽ വെള്ളം കുത്തിക്കലക്കിയിട്ട് നോട്ടീസ് ഒടിച്ചുകൊണ്ട് മാത്രം മുമ്പിനാവൂല. ഇതൊക്കെ ഒന്ന് ചെയ്യ്, ഇതൊന്ന് ചിന്തിക്ക്. ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അതൊന്നും നമ്മളോട് ബന്ധപ്പെട്ട കാര്യമല്ല. നമ്മൾ പേദലും മെനക്കെടുന്നില്ലല്ലോ. ഉമ്മിനോട് ഒരു കൽപ്പറ്റക്കാരൻ ഒരു തമാശ പറഞ്ഞു. ഒരു മാനേജറെ മുന്നിന്ന്, ബാങ്ക് മാനേജറെ മുന്നിന്ന് പൈസ വലിയൊരു ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഒരാൾ കടം വാങ്ങി കൊണ്ടുപോയപ്പോൾ മാനേജർ അവിടെ ഇരുത്തിയിട്ട് ഇയാളോട് അടക്കേണ്ട ഗഡു ഇങ്ങനെ എത്ര വട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ അടക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇയാളെ ഒരു കൽപ്പറ്റക്കാരൻ എന്നോട് പറഞ്ഞൊരു തമാശയാണ്. അപ്പം അയാൾ അതിൽ അത്രയൊന്നും ശ്രദ്ധിച്ചില്ല.
അയാളിങ്ങനെ പല്ലുകുത്തിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. അപ്പം മാനേജർ പറഞ്ഞത്തില്ല, അജയരെ നിങ്ങൾ അങ്ങനെ ഇരിക്കല്ലേ, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കരുത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മടക്കി ഇറക്കണം. അപ്പം പറഞ്ഞത്തില്ല അജയർ, അതിന് മാനേജറെ നമ്മളിത് എടുക്കാനല്ലേ അടക്കാനല്ലല്ലോ, മനസ്സിലായില്ല, ഈ പൈസ നമുക്ക് എടുക്കാനുള്ളതല്ലേ, നമുക്ക് അടക്കാനുള്ളതല്ലോ, അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ടതില്ല. അതായത് അടക്കേണ്ട കെടു ഇയാൾ ശ്രദ്ധിക്കേണ്ടതില്ല, കാരണം ഇയാളിത് അടക്കാൻ കരുതില്ല, ഇത് ജപ്തി ചെയ്ത് കൊണ്ടുപോകാണ് അത്രേ ആൾക്ക് പ്രശ്നമുള്ളൂ, അടക്കാൻ ഇയാൾക്ക് എതിരല്ല. എന്നതുപോലെ ഹജ്ജാദിന്റെ ദിക്റിന്റെ മഹാത്മ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അതിന് പിന്നെ നമ്മളേതായാലും മെനക്കെട്ടിട്ട് നമ്മളെ ഒരുങ്ങിയിട്ടില്ലല്ലോ എന്നുള്ളതാണ് ചിലർക്ക് നിങ്ങൾക്ക് തോന്നിപ്പോവുക. ഈ രണ്ട് ദിക്റും നാട്ടിലുണ്ടോ, ഒരാപത്തും ഉണ്ടാവില്ല. ഒരു ഏത് വിഭാഗവും ഈ അടുത്ത കാലത്തല്ലടോ ഇവിടെ ഈ കലാപങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇതിനേക്കാൾ മുമ്പ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഉണ്ടല്ലോ, ഇന്നത്തെക്കാളും ഇഖ്ലാസുള്ള ഹിന്ദുക്കൾ ഉണ്ടായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. എൻ്റെ ഒരു സന്തോഷമായിരുന്നു, എൻ്റെ ഇരുന്നു സന്തോഷം. കോഴിപ്പുറത്ത് മാധവ മേനോനും ആലി മുസ്ലിരും കൂടിയിട്ടാണ് തിരൂരങ്ങാടി പള്ളി പ്രസംഗിച്ചത്. അതാണ് ഖിലാഫത്തിൻ്റെ ഒന്നാമത്തെ പ്രസംഗം. തിരൂരങ്ങാടി ആ പള്ളിക്ക് ഹിന്ദു മുസ്ലിമീങ്ങൾ ഒരുമിച്ചു എന്നതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷുകാർ കുടിച്ചത്, ആ പള്ളിക്ക് കുടിച്ചത്. തിരൂരങ്ങാടി പള്ളി പ്രസംഗിച്ചു. ആരെ പ്രസംഗിച്ചത്? ഒന്ന് കോഴിപ്പുറത്ത് മാധവ മേനോൻ, ഒന്ന് മഹാനായ വലിയുള്ളാഹി ആലി മുസ്ലിയാർ. ഈ രണ്ടാളും വലിയായ ആലി മുസ്ലിയാരും കോഴിപ്പുറത്ത് മാധവമേനും അത്തെ പള്ളിയിൽ പ്രസംഗിച്ചു. അങ്ങനെ തിരുരങ്ങാടി അകത്തെ പള്ളിയിലേക്ക് കയറ്റി. ആരെ? കോഴിപ്പുറത്ത് മാധവമേനോനെ കയറ്റി. മതമൈത്രി, ആ കെട്ടുറപ്പിലാണ് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ഉണ്ടായിരുന്നത്. എന്തൊരു സ്നേഹബന്ധമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ ഇഖ്ലാസ് അവർക്കൊക്കെ പോയിട്ടില്ല, എന്നാ പിന്നെ ഈ വർഗീയ വൈരങ്ങൾ ഉണ്ടാവുക, എങ്ങനെ ഉണ്ടായേണ്ടത്? ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ആ കാര്യമൊക്കെ ഒഴിവാക്കി. യാ കവിയു, ഞങ്ങൾ അങ്ങോട്ട് ആരും ആക്രമിക്കരുത്, ഇനി ആരെങ്കിലും ഒരു മെനക്കെടാണെങ്കിൽ അത് ഞങ്ങളിലേക്ക് എത്തരുത്, അത് തടയാൻ ആര് മതി? ആരോട് പറയാ അമ്മ, ആര് മതി? ഈ ഒരു മനുഷ്യന് എന്താ എന്റെ മാന? യാ കവിയു, യാ കവി ഇഖ്ബിന ശർറല്ലാരിമീൻ, മനസ്സിലായില്ലേ? യാ കവിയു യാ മത്തീനു ഇഖ്ബി ശർറല്ലാരിമീൻ, അങ്ങനെ യാ കവിയു യാ മത്തീനു ഇഖ്ബി ശർറല്ലാരിമീൻ, അള്ളാഹുവേ ഞങ്ങൾ ആരാക്രമിക്കുവാണെങ്കിലും നീ മതിയായിരിക്കും, ഞങ്ങൾക്ക് ഒരാളും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണ്ട, ആര് മതി? നീ മതി. അടുത്ത വാക്ക് എന്താ? അടുത്ത വാക്ക് അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ കാര്യങ്ങളൊക്കെ നീ നന്നാക്കണമേ. വശറഫൽ സറഫല്ലാഹു ശറൽ മുദീൻ, ഞങ്ങൾ ആരെങ്കിലും ശല്യം ചെയ്യുകയാണെങ്കിൽ ആ ശല്യം ഞങ്ങളിലേക്ക് വരാതെ, ഞങ്ങളുടെ സമുദായത്തിലേക്ക് വരാതെ മറ്റു ഭാഗത്തേക്ക് തിരിച്ചു വിടണമേ. ഇതായിരുന്ന ആ ഹജ്ജാദ്. ആ ഹജ്ജാദ് ചെല്ലിയ നാട്ടിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അതായിരുന്നു മുഅ്മിനീങ്ങൾ ചെല്ലിയിരുന്നത്. ഒഴിവാക്കി, പിന്നെ എന്ത് ബാക്കിയായി? കലാപങ്ങൾ ഉണ്ടായേ. ഇവിടെ നാദാപുരമാണെങ്കിലും മറ്റു നാടുകളൊക്കെ ആണെങ്കിലും ഈ അടുത്ത കാലത്തല്ലേ ഈ കലാപങ്ങളൊക്കെ തുടങ്ങിയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ. ഏതും ഇവിടെ എവിടെയാണെങ്കിലും, മാറാടാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സൗഹാർദ്ദത്തിന് കാരണം എന്താ? എന്തെങ്കിലും ആരെങ്കിലും ഒരു സമുദായത്തെ ശല്യം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ശല്യം ആ സമുദായത്തിലേക്ക് എത്താതെ തിരിച്ചുവിടും ആര്? അള്ളാഹു. അത് എല്ലാ രാത്രിയും മുസ്ലിമീങ്ങൾ ആപാലവൃദ്ധമെന്ന് വന്നാലോട് ചോദിക്കും, കൂട്ടമായി പള്ളി എന്ന് ചോദിക്കും, വീട്ടിൽ കൂട്ടമായി ചോദിക്കും, മനസ്സിലായില്ലേ? യാ കവിയോ യാ മതീനു ഇഖ്ബി ശർറല്ലാലിമീൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ. അല്ലാഹനോട് പറയാടോ, അല്ലാഹനോട് പറയാ, നീ ഇത്ര വലിയ തൗഹീദ്വാദിയായിട്ട് നിനക്ക് എങ്ങനെ ഇത് വേണ്ട അറിയാൻ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുദീൻ. ഇത്തരം ബാലിശവും നിരന്തരവുമായ സംഘടനകളെ നിലനിർത്താൻ വേണ്ടിയുള്ള കോപ്രായങ്ങളിൽ നിന്ന് സംഘടനകൾ പിൻവാങ്ങണമെന്നാണ് വളരെ താഴ്മയിൽ എനിക്ക് പറയാറ് സംഘടനകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് കോപ്രായം കാട്ടിയിട്ട് നന്മ നശിപ്പിച്ചു. എന്നിപ്പോ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്താടാ, സംഘടനകൾ നിലനിർത്താൻ വേണ്ടി പലരും കോപ്രായം കാണിച്ചു, ആ കോപ്രായത്തിന്റെ ഭാഗത്തമായി നന്മയൊക്കെ നശിപ്പിച്ചോളൂ. ഇതുണ്ടായത് സുലഹല്ലാഹു. ഇനി അടുത്ത രണ്ട് വാക്ക് എന്താണെന്നറിയോ? ഇനി അടുത്ത രണ്ട് മൂന്ന് വാക്കുണ്ട്, അതില് തൗബുണ്ട്, പിന്നെ തുഹീറുൽ ഖൽബുണ്ട്, ഇസാനത്തുൽ ഹമ്മുണ്ട്, മാനസ ക്ലേശം, മാനസിക രോഗം, ടെൻഷൻ എടുത്ത് കളയാനുള്ളതാണ് ഇനിയുള്ള മൂന്ന് ദിക്റ്. മനസ്സിലായ? ടെൻഷൻ ഒഴിവാക്കി കളയാം. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലുള്ള സാധനമാണ് എന്ത്? ടെൻഷൻ, ഒക്കെ ടെൻഷൻ, എല്ലാം ടെൻഷൻ. മക്കളെ കെട്ടിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ, കെട്ടിക്കാൻ നിശ്ചയിച്ച ടെൻഷൻ, കെട്ടിച്ചു കഴിഞ്ഞാൽ അതിനും വലിയ ടെൻഷൻ. കാരണം ഇതുവരെ ഒരു പെണ്ണെ നോക്കിയാൽ മതിയായിരുന്നു, ഇനി ഒരു ഹംക്കിനെയും കൂടി നോക്കണം. അങ്ങനെയാണ് ലോകം, അങ്ങനെ നമ്മളെ ഏറ്റെടുത്തു. പിന്നെ ഇതുവരെ ഒന്നും ചെറു കൊടുത്താൽ മതി, ഇന്നും തണ്ടണത്തിൽ കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ 80,000 രൂപ മരുമകൻ ചോദിച്ചു, 25,000 കൊണ്ട് ഇയാൾ വന്നു,
വന്നപ്പോഴത്തിനാണ് പറഞ്ഞത്, മോനെ പൈസ വേണ്ടത്ര കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞോട് കൂടെ തിരിച്ച് എൻ്റെ നിങ്ങളെ മകളെ മൂന്ന് നിലക്കും ഞാൻ ജെൻഡ് ചെയ്യും. ഇതാണ് ഇന്നത്തെ പുതിയ സൊസൈറ്റിയുടെ നിലപാടാണത്. എന്തോട് ഇതൊക്കെ ഈ ഈ ഈ പുതുനരക്കാർ ചെയ്യാൻ കാരണം വലിയവർ ചെയ്യേണ്ട കുറേ കുരുത്തങ്ങളുണ്ട്, അത് അവരെ കയ്യിലുമില്ല. അമ്മോശാക്കാരുടെ കയ്യിൽ ഒരുപാട് നന്മ ഉണ്ടാവണം, എന്നാൽ ആ ഒരു ഇജ്ലാല് മഹാബത്ത് അള്ളാഹു തആല അമ്മോശാക്കാക്കാർ കൊടുക്കും. അപ്പോൾ പിന്നെ ആ അമ്മോശാക്കാനെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടാത്തതിനെ പറയാൻ ആർക്ക് കഴിയില്ല, മരുമോന് കഴിയില്ല. കുരുത്തങ്ങളുണ്ട്, അത് അവരെ കയ്യിലുമില്ല. അമ്മോശാക്കാരുടെ കയ്യിൽ ഒരുപാട് നന്മ ഉണ്ടാവണം, എന്നാൽ ആ ഒരു ഇജ്ലാല് മഹാബത്ത് അള്ളാഹു തആല അമ്മോശാക്കാക്കാർ കൊടുക്കും. അപ്പോൾ പിന്നെ ആ മോശാക്കാനെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടാത്തതിനെ പറയാൻ ആർക്ക് കഴിയില്ല, മരുമോന് കഴിയില്ല. അത് ബാപ്പാനേക്കാൾ ബഹുമാനം ഉണ്ടാവും, ബാപ്പായേയും ബഹുമാനം ഉണ്ടാവും. ആ ദിക്ര നോക്കി, ഇനി മണ്ട് മുൻ ദിക്ര ടെൻഷൻ ഒഴിവാക്കി പറയുന്നു. വെള്ളത്തിന്റെ മുകളിൽ നടന്നത് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞില്ലേ, വെള്ളത്തിന്റെ മുകളിൽ അലാബിൻ ഹദറമീ ബഹ്റൈനിലേക്ക് പോയപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ നടന്നു അലാബിൻ ഹദറമീ. ദിക്ര ചൊല്ലിയപ്പോൾ ചെങ്കടൽ കടന്നു, ഇതിക്രിയല്ലിട്ട് കപ്പലില്ലാതെ നിമിഷം കൊണ്ട് ഇതിക്രിയല്ലി. യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. അല്ലാഹുവിന്റെ പേരാ. അല്ലല്ലാത്ത ഒരാളോട് ഒരു വാക്കുതിൽ പറയില്ല. പിന്നെ ഇതെങ്ങനെ വെട്ടിപ്പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ലാത്ത ഒരാളോട് ഒരു വാക്കുതിൽ പറയണേ. മുഹമ്മദ് നബിയോട് കൂടെ പോലും പറയണില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ചില ദിക്റുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് അതുമില്ല. ഇത് അല്ലല്ലാത്ത ഒരാളോട് ഇതിലൊന്നും പറയണേ. يا علي يا كبير يا سميع يا بصير يا لطيف يا خبير. സുൽത്താനോട് പറയുന്ന ദിക്ർ മോശമല്ല. ആ ദിക്റിന് അതിന്റേതായ സ്ഥാനമുണ്ട്, അങ്ങനത്തെ ദിക്ർ വേറെയും ഉണ്ട്. സുൽത്താനോട് നേരിട്ട് പറയുന്ന ദിക്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അറിയാം. അതൊക്കെ ഇൽമിൽപ്പെട്ടത് തന്നെയാണ്, അത് ഇൽമിൽപ്പെട്ടതാണ്. അത് വിവരമില്ലാത്തവർ വിവരമുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും. സുൽത്താനോട് നേരിട്ട് പറയുന്ന ദിക്റുകളും ഉണ്ട്, പക്ഷെ ഈ ദിക്ർ അതിനും അതിന്റെ മഹത്വമുണ്ട്. അത് അൻസാരാക്കി പറഞ്ഞാൽ അതിനതിന്റെ മഹത്വമുണ്ട്. പക്ഷെ ഇത് ഒരു നിരക്കും തടയാൻ ഇനി ഏത് ഉൽപ്പതിഷ്ണു വിഭാഗങ്ങൾക്കും അംഗീകരിക്കപ്പെടാവുന്നതായിരുന്നല്ലോ ഇത്. പിന്നെ സിനിമ കാണാൻ നേരം ഒഴുകും എന്നതുകൊണ്ടല്ല എങ്കിൽ ഇതൊരിക്കലും തടഞ്ഞു പോകാനൊരു വകുപ്പ് ഞാൻ കണ്ടില്ല. ഇതൊരിക്കലും തടഞ്ഞു പോകേണ്ടതായിരുന്നില്ല. പിന്നെ എന്ത്, സിനിമ വന്നപ്പോൾ തടഞ്ഞു പോയതായിരിക്കും, ഇൻഫാനായിട്ട് സമൂഹത്തിൽ നിന്ന് പോയതാണത്. അല്ലാതെ തടയാൻ നിർവാഹമില്ല. യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ. ഈ ദിക്ര ചൊല്ലിയിട്ട് വെള്ളത്തിന്റെ മുകളിൽ നടന്നു അലാബിൻ ഹദറമീ റളിയല്ലാഹു അൻ. അടുത്തത് ദിക്ര, അത് ടെൻഷന്, മാനസിക രോഗം, വസ്വാസ്, ടെൻഷന് ഇതൊക്കെ നീക്കി കളയുന്ന. യാ ഫാരിജൽ ഹമ്മി, മനക്ലേശത്തെ നീക്കുന്നവനെ. യാ കാശിബൽ ഹമ്മി, ഹൃദയത്തിന്റെ മേൽ മൂടിയ മേഘത്തെ തുറന്നു തരുന്നവനെ. അതാണ് പറയുന്നത്, എല്ലാം തരുന്നവനെ ആര്? ഭയങ്കര ടെൻഷൻ ഉണ്ട് മനസ്സിനാകെ, മേഘക്കാർ മൂടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ മേഘക്കാർ, ദുനിയാവിലെ മേഘക്കാരനേക്കാൾ ഒരു സ്വന്തം മനസ്സിന് മേഘക്കാർ. അത് നീക്കി തരുന്നവനെ. യാ ഫാരിജൽ ഹമ്മി വയാ കാശിബൽ ഹമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിർ വയർഹം. സുബ്ഹാനല്ലാഹ്. യാ ഫാരിജൽ ഹമ്മി, ടെൻഷൻ ഇല്ലാതാക്കുന്നവനെ. ടെൻഷൻ ഒഴിവാക്കണ, ഇതൊക്കെ ഒന്ന് ചെല്ലടോ. എല്ലാ ദിവസവും ഒരു ഹദ്ദാണ് ചെല്ലുന്നത്, ടെൻഷൻ ഉണ്ടാവില്ല. ആഖിർ സമാനിൽ മനുഷ്യന് ഹമ്മ അധികരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഹമ്മനെ എല്ലാവർക്കും ഒരുതരം ഹമ്മ എല്ലാവരും ബാധിക്കും, ഒരുതരം ഹമ്മ ബാധിക്കും. എല്ലാത്തിനും ഹമ്മ ഇരിക്കും. ഓക്കെ, ഹമ്മ ഹമ്മ ഹുമൂമു ദുനിയ, ദുനിയാവിന്റെ ഹമ്മകൾ ഉണ്ടായിരിക്കും. അത് റസൂലുള്ള ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ അമ്മ കൂടരുതേ. അങ്ങനെ ദുആ ചെയ്തു അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയാ അക്ബർ ഹമ്മിനാ. റസൂലിന്റെ ദുആയാണ് പഠിച്ചവനെ, അമ്മ കൂടരുത് റബ്ബേ. അമ്മ കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ദുആയാണത്. യാ ഫാരിജൽ ഹമ്മി, ടെൻഷനെ ഒഴിവാക്കി തരുന്നവനെ. വയാ കാശിബൽ ഹമ്മി, മനസ്സിന്റെ മുകളിൽ മൂടിയ മേഘത്തെ നീക്കിക്കളയുന്നവനെ.
അബിദിനോട് കരുണ കാണിക്കുകയും പൊറുത്തു തരികയും ചെയ്യുന്നവനെ. അതൊക്കെ നീ ചെയ്തോണ്ടാന്ന് അർത്ഥം. അത് പറഞ്ഞാൽ തന്നെ മതി. ദിക്കറിന് ഞങ്ങളോട് പറഞ്ഞു, ദിക്കറിന് ദ്വാൻ്റെ ആവശ്യമില്ല, ദിക്കറിന് ദിക്കർ തന്നെ മതിയാവും. യാ പാരിച്ചൽ ഒന്നും പറയുന്നില്ല, അത് പറഞ്ഞാൽ തന്നെ മതി. യാ പാരിച്ചൽ ഹമ്മി, അത് കാശിപ്പിൽ ഹമ്മി, യാ മല്ലി അബിദിഹി യൗഫർ, യാമൻ ഉരുത്തവനെ, ലി അബിദിഹി, തൻ്റെ അടിമക്ക് യൗഫർ പൊറുക്കുകയും ഉറഹം കരുണ കാണിക്കുകയും ചെയ്യും, അങ്ങനെയുള്ളവനെ. ആ ഒക്കെ അള്ളാഹുവിനോട് പറയാം. യാ പാരിച്ചൽ ഹമ്മി ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അത് നിത്യമായി ചെല്ലുന്നവർക്ക് ടെൻഷൻ ഉണ്ടാവുകയില്ല. അള്ളാഹു തന്ന മനസ്സ് തുറക്കാനുള്ള വഴി അള്ളാഹു തന്നെ ഉണ്ടാക്കി തരും. പേടിക്കണ്ട, എന്ത് പേടി, ഒന്നും പേടി വേണ്ട. ഇതൊക്കെ നിത്യമായി ചെല്ലിയ പേടി വേണ്ട. ഇനി അടുത്തത് തൗബയാ, അത് ടോപ്പ് തൗബയാ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എല്ലാ ചരാചരങ്ങളുടെയും രക്ഷിതാവ്, എല്ലാ ദോഷത്തിനോടും നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അതിനർത്ഥം അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ ബരിയത്ത് ബറായ, എല്ലാ ചരാചരങ്ങളുടെയും, എല്ലാ ചരാചരങ്ങളുടെയും, ആകാശഭൂമി അടക്കമുള്ള എല്ലാ വസ്തുക്കളുടെയും ചരാചരങ്ങളുടെയും എന്തിൻ്റെയും രക്ഷിതാവേ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അല്ലാഹുവെ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. റബ്ബൽ ബറായ സകല ചരാചരങ്ങളുടെയും രക്ഷിതാവേ. സർവചരാചരങ്ങളെ തൊട്ടും, സർവചരാചരങ്ങളുടെയും രക്ഷിതാവേ, സർവദോഷങ്ങളെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായ. എല്ലാ ദോഷങ്ങളെ തൊട്ടും അവൻ ഇനി അസാസ. ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശഭൂമികൾ ഒന്നടങ്കം ഒരു തട്ടിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറുതട്ടിലും വെച്ചാൽ, ലസഖുലത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേക്കനമുണ്ടാകൂ, അതിനെ നേട്ടമുണ്ടാകൂ എന്ന് ഖാല റസൂലുള്ളാഹി. ബാക്കിയുള്ള ദുആയാണ് ഞാൻ വിശദീകരിക്കുന്നത്. മുസ്തഫ നബിയുടെ ഔസാഫ് പറഞ്ഞത് ദുആയാണ്, പിന്നെ മഹാന്മാരെ പറ്റിയുള്ള ദുആയാണ്. അത് ചെല്ലാനും ചെയ്തില്ലെങ്കിൽ നിനക്ക് അത് ചെല്ലിയ കൂലി കിട്ടും. മുങ്കാമികൾ അസാലിഹടൊക്കെ ഭയങ്കര മഹാന്മാരാണ്, അവരോട് പറയുമല്ല. പക്ഷേ ഞാനിപ്പോൾ ഈ ചെല്ലിയ ഒരു കൂലി എൻ്റെ മുങ്കാമികളായ ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയ മഹാന്മാർക്കും, ഇത് ലോകത്ത് പ്രചരിപ്പിച്ചവർക്കും, അതൊക്കെ അതിൽ പ്രചരിപ്പിച്ചവരാണ്, അവർക്ക് എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു തന്നെ തോഫിയൊക്കെ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ എന്തുണ്ടാവും, അവരെ കൂട്ടത്തിൽ നമ്മുടെ അമലും അള്ളാഹു തന്നെ സ്വീകരിച്ചു പോകും. അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. എല്ലാ മഷായിഖന്മാരെയും മുസ്തഫ നബി മുതലുള്ള മഷായിഖന്മാരെ മുഴുവനും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പം പറഞ്ഞത്, അവർക്ക് ഇതിന് കൂലിയും കൊടുക്കണം. റബ്ബേ എനിക്കല്ല, എനിക്ക് മാത്രം പോരാ, എന്റെ മുങ്കാവികൾക്കും കൊടുക്കണമേ. റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിലീമാൻ. അവർക്കും കൊടുക്കണം എന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കും വല്ലതും പറയണം, അവരെ ദോഷത്തിനെ പറ്റിയും പറയണം, അവർക്ക് ദോഷത്തെ നീ പൊറുക്കലിനെ തേടണം എന്ന് ഖുർആൻ പഠിപ്പിച്ച സൂറത്തുൽ അശ്ർ പത്താമത്തെ ആയത്തിനെ പുറം ഹജ്ജാദിൽ യാതൊന്നുമില്ല. എന്താണ് ഹജ്ജാദ്? ഇതിന് നിത്യമാക്കിയ നാടുകളിൽ അപായങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടിരുന്നു. തീക്കാറ്റ് പടർന്നു പിടിച്ചപ്പോൾ, തീക്കാറ്റുണ്ടായപ്പോൾ ഹദ്ദാദ് ചെല്ലിയതായി, ഹദ്ദാദ് കൂട്ടമിലേറ്റ് തീറ്റ തീക്കാറ്റ് അവസാനിച്ചതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭരണാധികാരികൾ സാധാരണക്കാരുടെ മേൽ, വലിമീങ്ങളായ കാലഘട്ടങ്ങളിൽ യമനിൽ ഭരണാധികാരികൾ സാധാരണക്കാരുടെ മേൽ ലുത്തുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടം കൂടി ഹദ്ദാദിന്റെ വലിയ വലിയ സദസ്സുകൾ ഉണ്ടാക്കിയിരുന്നു. അത് കേരളത്തിൽ പ്രചരിപ്പിച്ചത് കേരളത്തിന്റെ വിജ്ഞാനത്തിന്റെ പിതാവായ സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി. ബഹുമാനപ്പെട്ടവനാണ് കേരളത്തിന് അത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഈ ഹജ്ജാദ് കേരളത്തിലാകെ വിജ്ഞാനത്തിന്റെ കേന്ദ്രം ബഹുമാനപ്പെട്ടവരാണ്. അവർ വഴിയാണ് നമുക്ക് വിജ്ഞാനങ്ങൾ അധികരിച്ചിട്ടുള്ളത്. അവരാണ് വിജ്ഞാനത്തിന്റെ കേന്ദ്രം. ഞാൻ നീട്ടുന്നില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തഖികളെ, അള്ളാഹുവിന്റെ മാർഗത്തിലാകണം. അള്ളാഹിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അള്ളാഹുവിനെ പോട് പറയുന്ന ദിക്റവറാടുകൾ നിലനിർത്തുകയും ചെയ്യണം. എല്ലാ വീടുകളിലും ഹജ്ജാദ് ചെല്ലണം. എല്ലാ പള്ളികളിലും ഹജ്ജാദ് ദായിമാക്കാൻ കൽപ്പന കൊടുക്കണം. അതിനുവേണ്ടി കമ്മിറ്റിക്കാർ ഹാജരാകണം. എല്ലാ നാട്ടിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആ കമ്മിറ്റി, എന്ത് പ്രശ്നമുണ്ടെങ്കിലും
അതൊന്ന് അവിടെ വന്നിരുന്ന് പറഞ്ഞാ പോരെ, കമ്മറ്റിക്കാരടക്കുള്ളവരൊന്ന് കൂടിയിട്ട് ഒന്നിരുന്നിട്ട് യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫൽ ഹമ്മി യമൽ അബ്ദിഹി യൗഫിർ വയർഹം അത് പറഞ്ഞാ മതിയല്ലോ. അതേപോലെ തന്നെ യാ കവിയു യാ മതീനു ഇഖ്ഫി ശർറൽ ലാലിമീൻ പറഞ്ഞവരെ, ഒരു ഉപദ്രവം ഞങ്ങളെ സമുദായത്തിലും നാട്ടിലും വരണ്ടേ. ഞാൻ പറഞ്ഞിട്ട് മാന, ഞങ്ങളുടെ നാട്ടിനോ ഞങ്ങളുടെ സമുദായത്തിനോ ഒരു ഉപദ്രവം വരണ്ടേ. ഇത് നിത്യമാക്കൽ, ഇത് പള്ളിക്കമ്മറ്റി കർശനമാക്കണം. അള്ളാഹുവിനോട് പറയേണ്ട വിഷയമല്ലാത്ത വല്ലതും കണ്ടോ നിങ്ങൾ? ഇത് നിത്യമായി ചെയ്യുന്ന ഒരു മനുഷ്യന് എന്ത് ആപത്തുണ്ടാവുക? അറ്റാതായ്മാക്കുന്നവർക്ക് വിഷമിറങ്ങും, രാത്രി വിഷം കടിച്ചാൽ അവർക്ക് പെട്ടെന്ന് വിഷമിറങ്ങും. അറ്റാദിന്റെ ഫളാഹിൽ പറയുന്നുണ്ട്, അറ്റാതായ്മ ഒഴിവാക്കരുതേ. കേരളത്തിലെ എല്ലാ മുത്തഖികളായ സൂഫികളും അറ്റാദ് ചെല്ലുന്നവരും ചെല്ലിക്കുന്നവരുമാണ്. അത്തിപ്പറ്റ മൈഡിയും കുട്ടി മുൻസിരിയാർ കണ്ടപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹദ്ദാന്റെ കാര്യം ശ്രദ്ധിക്കണേ, ഹദ്ദാദിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കണേ, ഹദ്ദാദ് പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട തൃപ്പറ്റി മുഹമ്മദ് മുൻസിരിയാർ, കേരളം കണ്ട മുത്തഖയിങ്ങൾ, സാലിഹിങ്ങൾ, സൂഫികൾ, ഇതൊക്കെ ഇവരൊക്കെ ഹദ്ദാദ് കൊണ്ട് കൽപ്പിക്കുന്നവരാ. അത് ഒഴിവാക്കരുത്. ഒരു രാത്രി ഒരു വീട്ടിലെ ഒരു നാട്ടിന് ഹദ്ദാദ് ഒഴിവാക്കരുത്. എന്ത് പ്രശ്നം പറഞ്ഞാലും പറയും ഹദ്ദാദ് ദായിമാക്കണം, ഹദ്ദാദ് ഒഴിവാക്കരുത്. ഹദ്ദാദ് വീടുകളിൽ ദായിമായാൽ അള്ളാഹുവിനോടുള്ള അധികാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹുവിനോട് പറയാ. ആ അധികാറുകളാണത്, പിന്നെ ഒരു ആപത്തോടെ ഉണ്ടാവില്ല, വീട്ടിലും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും പ്രധാനമായി ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട്, ഇനി ഈ രംഗത്ത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരടക്കം ഈ കാസറ്റുകൾക്കും വീടുകളിൽ നിന്റെ അറബിയും നീയും തമ്മിലെ ബന്ധം നിലനിൽക്കുക, ഹലാലായ സമ്പത്തുണ്ടാവുക, കുടുംബത്തെ അള്ളാഹു തന്നെ ഇവിടെ സംരക്ഷിക്കുക, ഇതിനൊക്കെ അവിടെ നീയും ഇവിടെ നിന്റെ ഭാര്യയും ഹജ്ജാദ് ചെയ്യുന്ന സഹായിക്കും. വളരെ നല്ല കാര്യമാണ് ഇതൊക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോട്, ഗൾഫുകാരോട്, കച്ചവടക്കാരോട്, എന്ത് കച്ചവടമാണെങ്കിലും വേണ്ടില്ല, ആ കച്ചവടത്തിന് ഇരുന്നോട് രാത്രി നിന്ന് ഹദ്ദാദ് ചെല്ല, എന്താണെങ്കിലും അതൊരാൾ ഒഴിവാക്കാതെ നിത്യജീവിതത്തിൽ പുലർത്തണമെന്നും ഈ സാധുവിന് വേണ്ടിയും ആ കൂട്ടത്തിൽ ദ്വാ ചെയ്യണം മറക്കരുത് എന്നും നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഭൂമിയുടെ മുകളിൽ നടന്ന ഏറ്റവും മഹത്തായ യുദ്ധം ബദറാണ്. ഭൂമിയുടെ മുകളിൽ നടന്നിട്ടുള്ള ഏറ്റവും മഹത്തായ യുദ്ധം ബദറാകുന്നു. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബദറാണ്. ഭൂമിയുടെ മുകളിൽ ഷഹീദായവരിൽ ഭൂമിക്ക് മുകളിൽ ശുഹദാക്കളായതിൽ ഏറ്റവും മഹാന്മാർ ബദറിൽ ശുഹദാക്കളായവരാണ്. രണ്ട് മൂന്ന് ബദറിൽ പങ്കെടുത്ത് ഷഹീദായ ആവാത്ത ആളുകളുണ്ടല്ലോ, അവരോട് എന്തും ചെയ്യാൻ അള്ളാഹ കൽപ്പിച്ചു. നിങ്ങൾ തെറ്റിയിട്ടാലും ഞങ്ങളെ നരകത്തിലൂടില്ല, നേരത്തെ തന്നെയാണ് കൊടുത്തു. ഹദീസ് ബുഖാരിയിലുണ്ട്, നിങ്ങൾ തെറ്റിയിട്ടാലും ഞങ്ങളെ നരകത്തിലൂടില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബദറിൽ പങ്കെടുത്തു. ഓ മദീൻ, ഇനി നിങ്ങൾ തെറ്റെയ്താലും ഞങ്ങളെ നരകത്തിലൂടില്ല. അള്ളാഹു തആല നേരത്തെ തന്നെയാണ് സമ്മതം കൊടുത്തു തെറ്റ് ചെയ്യാൻ. അവർ തെറ്റെയ്യൂല, എന്നാലും നേരത്തെ തന്നെ അള്ളാഹു സമ്മതം കൊടുത്ത കൂട്ടരാണ്. നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. ഒരിക്കൽ ഈ കൂട്ടത്തിൽ ഒരാൾ ചാരപ്പണി എടുത്തു, അബൂലുബാബ റളിയല്ലാഹു, അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോഴും മദീന പള്ളിയിലെ റൗദയിൽ ഒരു തൂണുണ്ട്. അദ്ദേഹം സ്വയം തൂണിൽ വരിഞ്ഞു കിട്ടി. പിന്നെ മദീന പള്ളിയിലെ ഒരു തൂണിന്റെ പേര് ഉസ്തുവാനത്തു അബീലുബാബ എന്നാണ്. അള്ളാഹു അവിടെയൊക്കെ പോയി കാണാൻ നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ. അദ്ദേഹം റസൂള്ള അറിയാതെ മക്കയൊക്കെ എഴുത്തുകൊടുത്തേച്ചു. വളരെ മോശം ചാരപ്പണിയാണ്. ചാരപ്പണിക്ക് ഏത് ജനതയും കൊല്ല ചെയ്യേണ്ടത്. വാളെടുത്തു സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു, വാളെടുത്തു അബൂലുബാബയെ നേർക്ക് വാളെടുത്തു. ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂള്ള പറഞ്ഞു, ലാ തർഫഅ്, ഉമറെ വാളെടുക്കല്ലേ, ഫഇന്നഹു മിൻ അഹ്ലി ബദരിൻ, അദ്ദേഹം ബദറിൽ പങ്കെടുത്തതാണ് എന്ന് പറഞ്ഞു. ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ, ബദരീങ്ങളുമേൽ അള്ളാഹു പ്രത്യേക ദർശനം കൊടുത്തു എന്നോട് പറഞ്ഞു. ഇഴമലു മാഷീത്തും, നിനക്ക് തോന്നിയത് ചെയ്തോളൂ, ഞാൻ ശിക്ഷിക്കൂല. തോന്നിയതോളൂ ഞാൻ ശിക്ഷിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാനും അനുവാദം കൊടുത്ത കൂട്ടരാണ് ആര്? ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. അവരെന്നും ചെയ്തിട്ടില്ല, അവർ തെറ്റു ചെയ്തിട്ടില്ല മനസ്സിൽ. എന്നാൽ പോലും അങ്ങനെ ഒരു കൂട്ടരെ അള്ളാഹുവിന് സമ്മതം കൊടുക്കണമെങ്കിൽ ആരായിരിക്കും അവര്? അതുകൊണ്ടാണ് ബദരീങ്ങൾ വളരെപ്പെട്ടത്. ഹബീബില്ലാഹ്.